आखिरन मुरादी जन्नताणल्ला मुरादी जन्नताणल्ला मुराद हासिला कल्ला मुराद हासिला कल्ला मुराद हासिला कल्ला मुरादी आखिरम अल्लाह मुरादी दिल का अल्लाह मुरादी आखिरम अल्लाह मुरादी दिल का अल्लाह गुरु नालिल महशर सब कुल्ले वरुम जाने गुरु नालिल महशर सब कुल्ले वरुम जाने उडुम चूडिल अरुशिंदे तणलेगू सुबहाने उडुम चूडिल अरुशिंदे तणलेगू सुबहाने तणलेगू सुबहाने मुरादी आखिरम अल्लाह मुरादी दिल का अल्लाह मुरादी आखिरम अल्लाह मुरादी दिल का अल्लाह इडी मिन्नल परिशीला सुइरा तेरी परन्नीडा इडी मिन्नल परिशीला सिरा तेरी परन्नीडा अडंगात कोदियुंडे उदकंता रहमाने अडंगात कोदियुंडे उदकंता रहमाने उदकंता रहमाने मुरादी आखिरम अल्लाह मुरादी दिल का अल्लाह मुरादी आखिरम अल्लाह मुरादी दिल का अल्लाह सुखमिल्ला मरकुन्न सुखमुंडा सुबरकत सुखमिल्ला मरकुन्न सुखमुंडा सुबरकत स्वमदिंदे लिकाने अदेहु हंदुडयोने स्वमदिंदे लिकाने अदेहु हंदुडयोने अदेहु हंदुडयोने मुरादी आखिरम अल्लाह मुरादी दिल का अल्लाह मुरादी आखिरम अल्लाह मुरादी दिल का अल्लाह मुरादी जन्नताणल्ला मुरादी जन्नताणल्ला मुराद हासिला कल्ला मुराद सुला कल्ला मुराद है सुला कल्ला मुराद है सुला कल्ला मुराद है सुला कल्ला मुरादी मुरादी अल्लाह मुरादी दिल का अल्लाह आखिर मुरादी अल्लाह मुरादी दिल का मुरादी നമ്മുടെ നല്ല മുറാദുകളും ഹസലാക്കി തരുമാറാകട്ടെ മരണം വിതച്ച പൂന്തോട്ടം എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ പതിനാലിനപ്പുറത്ത് സംഭവിച്ച
ഒരു മഹാചരിത സത്യത്തെ എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കഥ ഇങ്ങനെ ആരംഭിക്കാം. അതേ സ്വമദീനയും വാഴ്ത്തി ഞങ്ങൾ പാടുന്നു ചേലിൽ സ്തുതി അവനായി മാറ്റി ഒന്നിച്ചോതുന്നി ഹാലിൽ സ്വമദീനയും വാഴ്ത്തി ഞങ്ങൾ പാടുന്നു ചേലിൽ സ്തുതി അവനായി മാറ്റി ഒന്നിച്ചോതുന്നി ഹാലിൽ തക്ബീറുമൊരുക്കി തഹ്ലീൽ മുഴക്കി വാഴ്ത്തിട സുബ്ഹാനേ തക്ബീറുമൊരുക്കി തഹ്ലീൽ മുഴക്കി വാഴ്ത്തിടാം സുബ്ഹാനേ സ്വമദീനയും വാഴ്ത്തി ഞങ്ങൾ പാടുന്നു ചേലിൽ സ്തുതി അവനായി മാറ്റി ഒന്നിച്ചോതുന്നി ഹാലിൽ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ചരിത്രം കൊണ്ട് ചിരപ്രതിഷ്ഠ നേടിയ ഒരു നാടാണ് സാക്ഷാൽ ഇറാഖ്. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ലോക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളെ മാനവലോകത്തിന് സമർപ്പിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകിയ നാട് തന്നെയാണ് സാക്ഷാൽ ഇറാഖ്. കാലം ഇങ്ങോട്ട് കടന്നു വന്നാൽ സദ്ദാം ഹുസൈനിന്റെ കഥ വരെ ഇറാഖിന് നമുക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നു. ആ ഇറാഖില് അള്ളാഹു കൊടുത്ത അനുഗ്രഹമുള്ള രണ്ട് നദികളാണ് ദിജലയും ഫുറാത്തും അഥവാ യൂഫ്രട്ടീസും ടൈഗ്രീസും. ഇതിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് രക്തരൂഷിത വിപ്ലവമായ കർബല സംഭവിച്ചതെങ്കിൽ ദിജല എന്ന് പറയുന്ന ടൈഗ്രീസ് നദിയുടെ തീരത്താണ് നമ്മൾ ഇന്ന് സംവദിക്കുന്ന ചരിത്രം സംഭവിക്കുന്നത്. ഈ ദിജല നദിയുടെ കരയിലാണ് പഴയ കാലത്ത് അതിലൂടെയാണ് പഴയ കാലത്ത് ഇറാഖിലെ പഴയ നഗരങ്ങളായ ബസറ, കൂഫ, അഹ്വാസ് പോലെയുള്ള ബഗ്ദാദ് പോലെയുള്ള നഗരങ്ങളിലേക്ക് കച്ചവടക്കാർ കാഫിലക്കൂട്ടം നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വഴിയാണ് ദിജല നദിയുടെ തീരം. ആ ദിജല നദിയുടെ തീരത്ത് ഉമാറ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ അദ്നാൻ ഇബ്നു ഉഖ്ബ എന്ന് പറയുന്ന ഒരു മജൂസിയായ മനുഷ്യൻ ജീവിച്ചിരുന്നു. അഗ്നി ആരാധകനായ ഒരാൾ, തീയെ ആരാധിക്കുന്ന ഒരു മനുഷ്യൻ. ആ മജൂസിയായ അദ്നാൻ ഇബ്നു ഉഖ്ബക്ക് മനോഹരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പേര് മലീഹ എന്നായിരുന്നു. ചരിതമുറങ്ങും ദിജലതനോളം കഥ പറയുന്നു ഇവിടമിൽ താളം ഇത തെളിയുന്നു ഒരു തിരുനാളം നാരി മലീഹ. ചരിതമുറങ്ങും ദിജലതനോളം കഥ പറയുന്നു ഇവിടമിൽ താളം ഇത തെളിയുന്നു ഒരു തിരുനാളം നാരി മലീഹ. 16 പടിവാതിൽ അവളുന്തി കടന്നു പല മോഹം മനസ്സുള്ളിൽ അവൾ നിറച്ചിടുന്നു നഖചിത്ര കനവുകൾ അവൾ വരയ്ക്കുന്നു നാരി മലീഹ. സമദിനയും വാഴ്ത്തി ഞങ്ങൾ പാടുന്നു ജയിലിൽ സ്തുതി അവനായി മാറ്റി ഒന്നിച്ചോതുന്നി ഹാലിൽ. ഈ ഉമാറയിലെ ഉമാറ എന്ന ഗ്രാമത്തിലെ അദ്നാൻ ബിൻ ഉഖ്ബ എന്ന് പറയുന്ന മനുഷ്യന് സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പേര് മലീഹ എന്നാണ്. മലീഹ എന്ന പെണ്ണ് കെട്ടുപ്രായമായി കല്യാണപ്രായമായി മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണ് സിദ്ധാന്തമെങ്കിലും മുട്ടിയ വാതിലൊന്നും തുറന്നില്ല. സാമ്പത്തികം വില്ലനായി നിന്നപ്പോ മലീഹയുടെ കല്യാണം നടന്നില്ല. അദ്നാൻ ബിൻ ഉഖ്ബക്ക് ഒറ്റ മകളെയുള്ളൂ. ഈ മലീഹ ഉമ്മയില്ല, മരിച്ചു പോയതാണ്. തന്റെ പിതാവിന് താൻ കാരണം ഒരുപാട് വിഷമമുണ്ട്, പ്രയാസമുണ്ടെന്നറിയുന്ന പെൺകുട്ടിയും തന്നെയാണ് മലീഹ. ഒരിക്കൽ അവൾ ദിജല നദിയുടെ തീരത്ത് വന്നിരുന്നിട്ട് ഒരു പാറക്കല്ലിൽ കുത്തിയിരുന്നിട്ട് ഒരു ചെറിയ കല്ലുകൾ പെറുക്കി വെള്ളത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു എന്നാണ് പറയുന്നത്, എന്റെ ദൈവമേ നീ എന്തിനാണ് എന്നെ പടച്ചത്, നീ എന്നെ പടച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ പിതാവിന് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ലല്ലോ. ഒരു വല്ലാത്ത ഗഹനമായ ചിന്തയിൽ അവളിങ്ങനെ ഇരിക്കുമ്പോൾ അതുവഴി ഇറാഖിലെ പുരാതന നഗരമായ അഹ്വാസിലേക്ക് ഒരു കാഫിലക്കൂട്ടം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു, ഒരു കച്ചവട സംഘം. ആ കാഫിലക്കൂട്ടത്തിന്റെ നേതാവ് ഒട്ടകപ്പുറത്തിരിക്കുന്ന മനുഷ്യൻ പാറപ്പുറത്ത് ചിന്താനിമഗ്നയായിരിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അയാൾ ഒട്ടകപ്പുറത്ത് മെല്ലെ ഇറങ്ങി.
തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ അഹ്വാസിലേക്ക് പോയിക്കോളൂ, കച്ചവടം നടത്തിക്കോളൂ, ലാഭം കിട്ടിയാൽ നാട്ടിൽ എന്റെ പിതാവിനെ ഏൽപ്പിച്ചാൽ മതി. അപ്പൊ അവര് ചോദിച്ചു, എന്റെ നേതാവ് വരുന്നില്ലേ, മുതലാളി വരുന്നില്ലേ? അപ്പൊ പറഞ്ഞു, ഞാൻ ചിലപ്പം വരും, ചിലപ്പം വരില്ല, എന്നെ നിങ്ങൾ കണക്കൂട്ടേണ്ട, ഏതായാലും നിങ്ങൾ വിട്ടോളൂ എന്ന് അവർ അഹ്വാസിലേക്ക് പറഞ്ഞു വിട്ടു. അവരകന്ന് പോയപ്പോ പാറപ്പുറത്ത് ചിന്താനിമഗ്നയായി വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്ന മലീഹ എന്ന പെണ്ണിന്റെ അടുക്കൽ ഇയാള് വന്നു. അടുത്തിങ്ങനെ നിന്ന്, ഇവിടെ കടന്നൊന്നുമില്ല, അടുത്തിങ്ങനെ നിന്നിട്ട് ഇവിടെ മുഖത്തിങ്ങനെ നോക്കാണ്. ഫിർദൗസും കീന കണ്ടിട്ടിരിക്കും ബീബി, ഫലുറ്റ മാറനെത്ത കോതിക്കും ബീബി. പൂവിയാൾ പതിനേഴ് മാലർ കൊമ്പത്ത് പൂരണ കീനാവിന്ന് കൽവിൻ മുറ്റത്ത്. തിരിയിട്ടു തെളിയിച്ച വിളക്കുകൾ പോലെ, തളിർമുള്ള വിരിഞ്ഞുള്ള പൂവള്ളി പോലെ, തരുണിയാൾ ഫജറിന്റെ ചെങ്കതിർ പോലെ, തരുണിയ ഫജറിന്റെ ചെങ്കതിർ പോലെ. തിരിയിട്ടു തെളിയിച്ച വിളക്കുകൾ പോലെ, തളിർമുള്ള വിരിഞ്ഞുള്ള പൂവള്ളി പോലെ, തരുണിയാൾ ഫജറിന്റെ ചെങ്കതിർ പോലെ. ഫിർദൗസും കീന കണ്ടിട്ടിരിക്കും ബീബി, ഫലുറ്റ മാറനെത്ത കോരിക്കും ബീബി. പൂവിയാൾ പതിനേഴ് മലർക്കൊമ്പത്ത് പുരണ കീനാവിന്ന് കൽവിൻ മുറ്റത്ത്. ഇവളുടെ മുഖത്ത് ഇയാൾ ഇങ്ങനെ നോക്കി നിൽക്കാണ്. അങ്ങനെ നോക്കി നിൽക്കുമ്പോ ഇവള് പെട്ടെന്ന് കണ്ട് ഇവള് തിരിച്ച് ചോദിച്ചു, ഛേ, നീ എന്താണ് നോക്കുന്നേ? അപ്പൊ പറഞ്ഞു, ഞാൻ നിന്നെ നോക്കുന്നേ. അവള് പറഞ്ഞു, നീ ഒരു അന്യപുരുഷനല്ലേ? ആ, അതുകൊണ്ടല്ലേ നോക്കുന്നു. ഇവനോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നി, ഇവൾ ഓടി വീട്ടിലേക്ക്. ഇവനും ബാക്ക് തന്നെ പോയി, ഇവളോടി അകത്ത് കയറി. ഇപ്പം വീടിന്റെ പുറത്തവിടുന്നു. അപ്പൊ ഇവളുടെ ഓട്ടവും ആ ബേജാറൊക്കെ കണ്ടിട്ട് ഇവളുടെ ഉപ്പ അതിനാൽ പിനക്കുമ്പോൾ വല്ല പുറത്തിറങ്ങി. എന്തിനാ ഇയാൾ ഇവളിങ്ങനെ ഓടുന്നു നോക്കാൻ? പുറത്തിറങ്ങുമ്പോ മുറ്റത്ത് അതിസുന്ദരനായി ഒരു ചെറുപ്പക്കാരൻ. മൂപ്പര് ചോദിച്ചല്ല, നിങ്ങൾ ആരാണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറയാം, പക്ഷെ അതിന് മുമ്പ് അകത്തേക്ക് പോയ പെണ്ണേതാണ്? അതെന്റെ മോളാണ്, പേര് മലീഹ. നിങ്ങള്? ഞാൻ യമാമയിലെ കുലപതിയായ കോടീശ്വരൻ മുസൈലിമത്ത് സമാമയുടെ മകൻ മസൂദ് ബിൻ മുസൈലിമ. മുസൈലിമത്ത് സമാമയുടെ മകൻ മസൂദ് ബിൻ മുസൈലിമയാണെന്ന് പറഞ്ഞപ്പോ അതിനാലും എനിക്കിപ്പോ ഞെട്ടിയിട്ട് ചോദിച്ചു, മുസൈലിമയുടെ മോനോ? ആ അതെ. എന്തേ, എന്റെ ഉപ്പാൻ അറിയോ? നിന്റെ ഉപ്പാൻ എനിക്കറിയാം. നിന്റെ ഉപ്പ ബടാപിതാവല്ലേ, എനിക്കറിയാന്നോ? അല്ല, മുസൈലിമയുടെ മോൻ എന്താ ഇവിടെ? ഞാൻ അഹ്വാസിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘത്തിന്റെ നേതാവാണ്. ഞാനത് വഴി ഇങ്ങനെ പോകുമ്പോഴാണ് പാറപ്പുറത്തിരിക്കുന്ന അകത്തേക്ക് ഓടിപ്പോയ നിങ്ങളുടെ പെൺകുട്ടിയെ കണ്ടത്. എന്നിട്ട് എനിക്ക് അവളെ ഇഷ്ടായി. അതുകൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ വന്നതാണ്. അതിനാൽ മുന്നേ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്ത് വർത്താനം പറയണത്? നിങ്ങൾ എന്റെ മോളെ കല്യാണം കഴിക്കാന്നോ? നിങ്ങളാര്? ഞങ്ങളാര്? നിങ്ങളൊരു രാജ്യത്തിന്റെ അവകാശവും അധികാരവും കൈയാളാൻ ദൈവം തമ്പുരാൻ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച ഒരു ഉന്നത കുലജാതൻ. ഞാനും എന്റെ മോളോ? ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകുപ്പില്ലാതെ പട്ടണിപ്പാവോ? എന്നിട്ട് എന്റെ മോളെ നിങ്ങൾ കല്യാണം കഴിക്കുന്നോ? വസൂദ് പറഞ്ഞു, പിന്നെ എനിക്ക് നിങ്ങളെ കുട്ടിയെ റൊമ്പ റൊമ്പ പിടിച്ചെടുക്ക്. അണ്ണാ, എനിക്ക് അത്ര ഇഷ്ടം. അപ്പൊ ഇയാള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ മോളോട് ഒരു അഭിപ്രായം ചോദിക്കണ്ടേ? ആ പെട്ടെന്ന് ചോദിക്കുന്നു. ഇയാൾ അകത്ത് കയറാണ് ഇവളോട് ചോദിക്കാൻ. ഇയാൾ അകത്ത് കയറുമ്പോ ഇവളെന്താ പണിയെടുക്കണെന്നറിയോ? കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. ഞാലിയലിക്കത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്. പെണ്ണെ നീ പോരുമോ എൻ കൽബെന്ന കൊട്ടാരത്തിൽ, പെണ്ണെ നീ പോരുമോ എൻ കൽബെന്ന കൊട്ടാരത്തിൽ, മുത്തുകൂടയും ചൂടി പോരുമോ നീ,
മുത്തുകൂടയും ചൂടി പോരുമോ നീ ഞാലിയലിക്കത്തിട്ട് കസവിന്റെ തട്ടവുമിട്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് വിരിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട് അതിനാൽ നിനക്ക് അകത്ത് കയറുമ്പോ ഈ പെണ്ണ് ആ കൊച്ചു വീടിന്റെ ജനാലയുടെ കർട്ടൻ നീക്കിയിട്ട് പുറത്തേക്ക് നോക്കുകയാണ് ആരാണ് ഈ വന്നത് എന്താണ് ബാപ്പയായിട്ട് സംസാരിക്കുന്നത് ഇതിങ്ങനെ അവളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ബാപ്പ അകത്തേക്ക് കയറുന്ന ഇവള് കണ്ടിട്ടില്ല ഉപ്പ അങ്ങനെ കയറുമ്പോൾ ഇവളിങ്ങനെ നോക്കുന്നു ബാപ്പ ബേക്കുന്ന വിളിച്ചു മോളെ മോളെ ഇവള് ഞെട്ടി ആ ബാപ്പേ എന്തേ അല്ല ഞാൻ വിചാരിച്ച് ബാപ്പയാന്നു അപ്പൊ ബാപ്പ പറഞ്ഞു പിന്നെ ബാപ്പനെ കാണുമ്പോ ഉമ്മാന്ന വിചാരിക്ക അല്ല പിന്നെ ബാപ്പയാണ് മോളെ ഞാനും അയാളും തമ്മിൽ പറയണ എന്തെങ്കിലും വർത്താനം നീ കേട്ടോ ഒന്നും കേട്ടില്ല ഇല്ലപ്പ എന്റെ കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ ഞാൻ ഒന്നും കേട്ടില്ല അപ്പൊ ഉപ്പാക്ക് ഉറപ്പായി ഇവളെ ഫുള്ള് കേട്ടു ഉപ്പ പറഞ്ഞു അയാള് യമാമിയിലെ കോടീശ്വരനായ മുസൈലിമത്ത് സമാമിയുടെ ഒരേ ഒരു മകനാണ് മസൂദ് അവന് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് നിനക്ക് ഇഷ്ടായോ അവളിങ്ങനെ തലതായി മോള് പറ നിനക്ക് ഇഷ്ടായോ പഴയ കാലത്ത് പെൺകുട്ടികൾ അങ്ങനെയാണ് അവർക്ക് കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാണം ഉണ്ടാവും ഉമ്മയൊപ്പി ആ ചർച്ച നടത്തുമ്പോൾ തന്നെ കുട്ടികളെ വഴിക്ക് വെക്കൂല അപ്പുറത്തായിട്ട് പോകും ഇപ്പൊ അതല്ല കുട്ടികൾ അങ്ങോട്ടാ ചർച്ച തുടങ്ങുന്നത് അല്ലോ കാക്ക 18 വയസ്സാകണം എന്നിട്ട് 18 ദിവസം കഴിഞ്ഞാൽ എന്നിട്ട് എന്താ നോക്കാത്ത കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കും അപ്പൊ ഈ പെണ്ണ് ഇങ്ങനെ തലയൊക്കെ താഴ്ത്തി നിന്ന് ഉപ്പ പറഞ്ഞു പറ എന്റെ മോൾക്ക് ഇഷ്ടായോ ഇഷ്ടായോ അപ്പൊ ഇവള് പറഞ്ഞു ബാപ്പക്ക് ഇഷ്ടാണെങ്കിൽ ബാപ്പ പറഞ്ഞു എനിക്ക് ഇഷ്ടായിട്ടില്ല ഉമ്മാനെ കല്യാണം കഴിച്ചു അതിന്റെ അതാവല്ലേ ഞാൻ അനുഭവിക്കുന്നു നീ കാര്യം പറ അപ്പൊ ഇവള് പറഞ്ഞു സമ്മതിച്ചപ്പോ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് മുസൈലിമിയുടെ മകനോട് പറഞ്ഞു എന്റെ കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അവൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ എപ്പോഴാ കല്യാണം മസൂദ് പറഞ്ഞു ഇപ്പോ ഇപ്പോഴോ അത് നടക്കൂല ഇപ്പം നടക്കണം ഇപ്പം കല്യാണം നടക്കൂല അതിനുള്ള സാഹചര്യത്തിലല്ല ഞാൻ മസൂദ് പറഞ്ഞു ഞാൻ അതിനുള്ള സാഹചര്യത്തിൽ തന്നെയാ ഉള്ളത് അവസാനം ഇയാള് പറഞ്ഞല്ല ഒന്നുകിൽ അയൽവക്കക്കാരോടൊരു വിവരം പറയണ്ടേ ആ അന്ന് പെട്ടെന്ന് പോയിട്ട് പറഞ്ഞിട്ടോ ഈ പാവ ഇറങ്ങി അയൽവക്കത്ത് പോയിട്ട് പറഞ്ഞു എന്റെ മോളുടെ കല്യാണം എപ്പോ ഇപ്പോ പുതിയാപ്പിള എവിടെ പുതിയാപ്പിള മുറ്റത്തുണ്ട് നാട്ടുകാരഞ്ഞ് മുറ്റത്ത് ചേർക്കണി വെച്ചിട്ട് കല്യാണം ക്ഷണിക്കാൻ വന്നാൽ നമ്മൾ വരൂല ഇയാള് പറഞ്ഞു നമ്മൾ പോയില്ലെങ്കിൽ കല്യാണം നടക്കും അവൻ അത്ര സ്ട്രോങ് ഇല്ല നിങ്ങളൊന്ന് വാന്ന് പറഞ്ഞു ഇയാളുടെ ഗതികേട് മനസ്സിലാക്കിയ നാട്ടുകാരൻ രംഗത്തിറങ്ങി അന്ന് രാത്രി അഗ്നികുണ്ടത്തിൽ വിറക് വാരി വലിച്ചിട്ട് കത്തിച്ച് അഗ്നിദേവനെ പ്രസാദിപ്പിച്ച സ്വന്തം മകൾ മലിഹയെ അതിനാൽ നിനക്ക് വവരണമാല്യം ചാർത്തി കൊടുക്കുന്ന മുസൈലിമിയുടെ മകൻ മസൂദ് അന്ന് കല്യാണം മധുമണം ചൊരിയുന്ന മലിഹയിലായി മണവാളൻ സുമധുരവിരുന്നവളൊരുക്കി വെച്ച് സുമുഖീരും ഒരു രാവിൽ സുമുഖന മസൂദിന്റെ വരവുറച്ച് ഇത ചേലി മധുവിധു സുഗന്ധത്തിൻ മധു നുകരാൻ വരുന്നിവിടെ പുതുമാരൻ മധുമണം ചൊരിയുന്ന മലിഹയിലായി മണവാടം സുമധുര വിരുന്നവൾ ഒരുക്കി വെച്ച് സുമുഖീരും ഒരു രാവിൽ സുമുഖന മസൂദിന്റെ വരവുറച്ച് ഇത ചേലി അന്ന് രാത്രി അഗ്നി ആരാധകനായ അതിനാൽ നുക്കുബാ തന്റെ മകളുടെ കല്യാണം അഗ്നികുണ്ടത്തിൽ തീക്കുണ്ടത്തിൽ വിറകിട്ട് കത്തിച്ചിട്ട് അഗ്നിദേവനെ പ്രസാദിപ്പിച്ചിട്ട് ഭരണമാല്യം ചാർത്തി കൊടുത്തു നിക്കാഹ് ചെയ്തു കൊടുത്തു കല്യാണം കഴിച്ചു 6 അടിപൊളിയായിട്ട് ജീവിച്ചു പട്ടിണിയില്ല പരിവട്ടമില്ല ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല മസൂദിന്റെ കയ്യിലുള്ള പൂത്ത കാശ് തീരുന്നവരെ പട്ടിണിയില്ലാതെ ഉപ്പയും മകളും ജീവിച്ചു അവളുടെ വീട്ടിൽ തന്നെയാണ് അവൻ ജീവിക്കുന്നത് പെണ്ണിന്റെ പോലെ ജീവിക്കാൻ ഞങ്ങളെപ്പോലെ അസർമസ്തായി ജീവിക്കണ്ട നമ്മളെപ്പോലെ പക്ഷെ കണ്ണൂരോ കല്യാണം കഴിച്ചാൽ സുഖമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല അടിപൊളി എന്താ കഥ എന്ന വിചാരോ രാവിലെ 3 മുട്ട പുഴുങ്ങിയത് പാല് 8 പഴം പുഴുങ്ങിയത് വേറെ 10 നാസ്ത ഉച്ചക്ക് ചോറ് വൈകുന്നേരം പിന്നെയും ചായ രാത്രി വിഭവ സമൃദ്ധമായ ഭക്ഷണം 1 ബില്ലടക്കണം ഇത് വെറുതെ എന്ന് വിചാരിച്ചിട്ട് കൃത്യിരിക്ക 1 ബില്ലടച്ചില്ലെങ്കിൽ അമ്മോശം കാക്ക നമ്മളെ റൂമിന്റെ മുന്നിലോട്ട് ഒരു നടത്തേണ്ട സുപ്രഭാതം പത്രം എടുത്തിട്ട് ഇങ്ങനെ പുയാപ്പിളേ പച്ചക്കറിക്ക് ഇപ്പൊ എന്താ വില ഉടനെ കൊടുത്താൽ വില കുറയും ഇല്ലെങ്കിൽ നമ്മളെ വില കുറയും പക്ഷെ തെളിവുണ്ട് കേട്ടോ ഞങ്ങൾ പെണ്ണിന്റെ പുറകെ കൂടുന്നതിന് ശക്തമായ തെളിവോടുകൂടിയാണ് ഞങ്ങൾ കൂടിയത്
മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഷുഐബ് നബിയുടെ മകൾ സഫൂറാനെ കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലം വരെ കൂടി. അതാ വലിയ തെളിവ്. നിങ്ങൾ വിചാരിക്കേണ്ട ബർത്ത് അല്ല നമ്മൾ കൂടുന്നത്. 10 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങും, ഇല്ലെങ്കിൽ അയാൾ ചവിട്ടി പുറത്താക്കും. ചില ആൾക്കാർ കണ്ണൂർ എത്തിയിട്ടുണ്ട്, അതുണ്ട് അതുണ്ട്, കുറേ ആളാകട്ട് വന്നിട്ടുണ്ട്. തലയെല്ലാം താക്കുന്നുണ്ട്. ഞാനെവിടെ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങളങ്ങ് വന്നിട്ടില്ല. അപ്പൊ മുസൈലിമയുടെ മകൻ ഇവിടെ ഈ പൊരയിലെ കൂടി നല്ല സുഖാണ് കേട്ടോ, നല്ല സുഖാണ്. അങ്ങക്ക് തിരിയായിട്ടത്. അപ്പോ 6 മാസം പട്ടിണിയൊന്നുമില്ലേ, ഇയാളെ പൂത്ത കാശം കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച. 6 മാസം കഴിഞ്ഞ വിവന്റെ കാശം കൂടെ തീർന്നു. കാശ് തീർന്നപ്പോ ഒരു ദിവസം രാവിലെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, മലിഹ എനിക്കൊന്ന് നാട്ടിൽ പോണം. അവള് ചെന്തിന്, എടി കുറെ കാലായാലും നാട് വിട്ട് വന്നിട്ട് ഒരു വിവരം അറിയുന്നില്ല, ഞാനൊന്ന് പോയിട്ട് വരാം. അവള് പറഞ്ഞു, വേണ്ട നിങ്ങള് പോണ്ട, നിങ്ങൾ പോയോ. ഞാൻ അത് ചില പെണ്ണുങ്ങളുടെ തട്ടിപ്പാണ്, എത്രയോ ഗൾഫുകാർ കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെ. ഇതിപ്പോ ഒരുപാട് പ്രവാസികൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ ക്ലാസ് റൂമിലൂടെ. ഒരുപാട് ഗൾഫുകാർ കുടുങ്ങിയിട്ടുണ്ട്. ചില പെണ്ണുങ്ങൾ വിളിച്ചു പറയും ഭർത്താവിനോട്, എന്റെ മനുഷ്യ നിങ്ങൾ അവിടെ നിൽക്കണ്ട, ഇങ്ങ് ഭാ ഉള്ളതും കുറിച്ച് അനങ്ങാണ്ട് കിടക്കാവ്. ഇത് കേൾക്കണ്ട താമസം ഈ പൊട്ടം ക്യാൻസലാക്കും. ക്യാൻസലാക്കി നാട്ടിൽ വന്ന് 6 മാസം അടിച്ചു പൊളിച്ച് തീർത്ത് പൈസ എല്ലാം തീർന്ന് രാത്രി കിടക്കുമ്പോണ്ട് ഇവളൊരു ചോദ്യം, ഏന്നു നിങ്ങൾ ശരിക്കും ക്യാൻസലാക്കി? അന്നേരം ഇപ്പം പിന്നെ നീ പറഞ്ഞ ഓൺ ദി സ്പോട്ട് ഞാൻ ക്യാൻസലാക്കി, ഇനി വിസ കിട്ടൂല, എന്തിന് ഇങ്ങക്ക് പോകാൻ. അവൻ പറഞ്ഞു, ഞാൻ വിസ കിട്ടിയാലും പോണില്ല. അന്നേരം ഇവള് എന്നാ നിങ്ങൾ ബാംഗ്ലൂർ അങ്ങ് പോയിക്കോ എന്ന് പറഞ്ഞാൽ കൂടെ പൈസ ഉണ്ടോ എന്നാലേ നിലയുണ്ട് വില ഉണ്ട്, ഇല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല. അതിന് എവിടെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, ഇവിടെ നല്ല അല്ല, ഞാൻ കണ്ടെടുത്തോളും, ഇവിടുന്ന് പഠിച്ചെടുത്തോളും, അറിഞ്ഞെടുത്തോളും നല്ല ഉമ്മമാരാണ്. അള്ളാഹു ദീർഘായുസ് ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അനുഭവിക്കുന്ന നിങ്ങൾക്കറിയാലോ എന്താ കഥ. അങ്ങനെ ചിരിക്കുക നിങ്ങൾ, അത് ശരി, നല്ലതാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവസാനം ഇയാൾ പറഞ്ഞു, എടി നീ ഒരു കാര്യം അറിയോ, എന്റെ പൈസ ഒക്കെ തീർന്നു, പട്ടിണി കിടന്ന ഒരു പരിചയം എനിക്കില്ല, നിനക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് പെട്ടെന്ന് വരാം. ഇവിടെ സംബന്ധിച്ചില്ല, ഇവിടെ ഞങ്ങൾ പോണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, എടി നോക്ക്, ഈ ചെറ്റ പുരയിൽ താമസിച്ച് എനിക്ക് മടുത്തില്ലേ, ഈ പുര അങ്ങോട്ട് പൊളിച്ചു മാറ്റി ഇവിടെ കൊട്ടാരം വെച്ച് കെട്ടണം. ആ കൊട്ടാരത്തിലെ രാജകുമാരനായി ഞാൻ രാജകുമാരിയായി നീ നമുക്ക് അടിച്ചു പൊളിച്ചാണ്ട് കൂടാ. അപ്പൊ ഇവിടെ ചുപ്പയോ അങ്ങനെ ഒരു സാധനം ഉണ്ടാ, അതിനെ കുറിച്ച് സഞ്ചിയിലിട്ട് എവിടെയെങ്കിലും തൂക്കി വെക്കാറ് കൊട്ടാരൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോ ഇവള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, പക്ഷേ പോയാൽ നിങ്ങൾ എന്നാ തിരിച്ചു വരിക? മനസ്സിൽ മോഹബത്തിൻ മധുരം മുളപ്പിച്ച മണിമുത്ത് സുൽത്താനേ, മഹറിൻ മലർ മാല മാറിൽ അണിയിക്കാം എന്നു വരും തേനേ. മനസ്സിന്റെ മുറ്റത്തെ മധുരക്കീനാക്കളി മരുകുന്ന രാജാത്തീ, മാണിക്യ കല്ലിന്റെ മാറിൽ മണം കൊള്ളാം എത്തുങ്ങൻ ഹോജാത്തീ. പരിശത്ത് കൂടി എന്നുള്ളം തുടിക്കുന്നു, പിരിശക്കടൽ തീര നെഞ്ചിൽ പതയ്ക്കുന്നു. പരിശത്ത് കൂടി എന്നുള്ളം തുടിക്കുന്നു, പിരിശക്കടൽ തീര നെഞ്ചിൽ പതയ്ക്കുന്നു. പുതുമപ്പുവാടിയിൽ പുളകങ്ങൾ പെയ്യിക്കാൻ പൂവമ്പനെത്തൂലി എന്റെ പുണ്ണാരനെത്തൂലേ. മനസ്സിൽ മോഹബത്തിൻ മധുരം മുളപ്പിച്ച മണിമുത്ത് സുൽത്താനേ, മഹറിൻ മാലര മാല മാറിലണിയിക്കാൻ എന്ന് വരും തേനേ. മനസ്സിന്റെ മുറ്റത്തിൻ മധുരക്കീനാക്കളിൽ മരുകുന്ന രാജാത്തീ, മാണിക്യക്കല്ലിന്റെ മാറിൽ മണം കൊള്ളാം എത്തും ഞാൻ ഹോജാത്തീ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോയിക്കോളൂ, പക്ഷെ പോയാൽ എന്നാ തിരിച്ചു വരിക? എന്നാണ് നിങ്ങൾ തിരിച്ചു വരിക? അയാൾ പറഞ്ഞു, ഞാൻ നാട്ടിലെത്തേണ്ട താമസം, ഓൺ ദി സ്പോട്ടിൽ എന്റെ അവകാശങ്ങളും എല്ലാം വാങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നു. അവൾ സമ്മതിച്ചു. മലീഹയുടെ കൺവെട്ടത്തുകൂടെ മുസൈലിമത്ത് സമാമയുടെ പ്രിയപ്പെട്ട മകൻ മസൂദ് ബിൻ മുസൈലിമ എന്ന മലീഹയുടെ ഭർത്താവ് ഇറങ്ങി യാത്ര തിരിച്ചു.
അഗ്നികുണ്ടത്തിൽ വിറകിട്ടിട്ട് കത്തിച്ചിട്ട് അവളുടെ പിതാവ് ദ്വാ ചെയ്തു, എന്റെ ദൈവമേ എന്റെ പുതിയാപ്പിള പോവാണ്, ഒരാപത്തും കൂടാതെ ഇങ്ങോട്ട് വരുത്തണേന്ന്. മൂപ്പലിറങ്ങി ദിജ്രാ നദിയുടെ കരയിലൂടെ നടന്നു പോകുന്നു യമാമയിലേക്ക്. യമാമ അതിവിദൂരമാണ്, ഇറാഖിൽ നിന്നാണ് നടക്കുന്നത്. യമാമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൗദി അറേബ്യയിൽ റിയാദിന്റെ ഭാഗമാണ് പഴയ യമാമ. ആ യമാമയിലേക്കാണ് ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് നടന്നു പോകുന്നത് മുസൈലിമത്ത് സമാമിയുടെ മകൻ മസൂദ്. ദിജ്രാ നദിയുടെ കരയിലൂടെ അവൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അഹ്ബാസിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് ബഗ്ദാദിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കച്ചവട സംഘം നടന്നു പോകുന്ന മുസൈലിമയുടെ മകനെ കണ്ടു. ആ കാഫിലക്കൂട്ടം ഒട്ടകക്കൂട്ടത്തിന്റെ പുറത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ മറ്റൊരാളെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് യമാമയിലെ മസൂദല്ലേ പോണത്, വേറെ പറഞ്ഞു മിണ്ടാതിരിക്കട, യമാമയിലെ മസൂദോ? ആയിരക്കണക്കിന് ഒട്ടകങ്ങളും കുതിരകളും ജന്മാവകാശമായി ഉടമസ്ഥ ഉള്ള ഒരാളാണ് മുസൈലിമയുടെ മകൻ. അയാളിങ്ങനെ നടന്നു പോകാനോ? അയാളെന്നല്ല വേറെ ആളാണെന്നോ? അപ്പൊ ഇവൻ പറഞ്ഞു, അല്ലട മസൂദ് തന്നെ അത്. ഒരു അഞ്ചാറ് മാസം ഇവൻ എവിടെ കണ്ടിട്ട് ഇന്ന് വിളിച്ചോക്ക്, ഒരുത്തം വിളിച്ചു മസൂദേ. മസൂദ് ഇങ്ങനെ നോക്കി, ആളെ തിരിയാതെ പറ്റി കുറച്ച് തിരിച്ച് ബാക്കോട്ട് വന്നു. ആ അത് ശരി, നിങ്ങളോ? എടാ നിങ്ങൾ എങ്ങോട്ടാ? അവര് പറഞ്ഞു, മസൂദ നീ എങ്ങോട്ടാ? ആറു മാസമായാലോടാ മസൂദ് എന്നെ കച്ചവട ചെന്നിരുന്നു കണ്ടിട്ട്, നീ ഇപ്പൊ എവിടെയാ? മസൂദ് പറഞ്ഞു, ഞാനിവിടെ അടുത്തുണ്ട്. എന്നാലും അതിവിടെ ഒരു കല്യാണം കഴിച്ചു പെണ്ണുകെട്ടി, എന്നിട്ട് ഒന്ന് കെട്ടിയിട്ട് രണ്ടാമത് കെട്ടണത് പൂതിയുള്ളവന്റെ ഒന്നാമത്തെ പെണ്ണിനോടുള്ള ചോദ്യത്തിന്റെ മറുപടി അത് അതെന്തുണ്ട് എന്ന് വെച്ചാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനി എന്തിനാ ഇപ്പൊ ആമീൻ പറഞ്ഞു? രണ്ട് പെണ്ണ് കെട്ടാനോ? എന്റെ റബ്ബേ, അപ്പോ ഇത് പൂതി തീർന്നിട്ടില്ല. പെണ്ണ് കെട്ടാൻ വേണ്ടി ദ്വാ ചെയ്താൽ ആമീൻ പറയുന്ന രണ്ട് കൂട്ടരാരാതറിയോ? ഒന്ന് ചെറിയ മക്കള്, അള്ളാഹു എപ്പ ഇതാകും അടിച്ചോനെ ആമീൻ. പിന്നെ കുറെ വയസ്സിലാണ് ഇപ്പൊ കിട്ടിയത്, ഇങ്ങനെ രണ്ട് കൂട്ടരുണ്ട്. ഞാനിപ്പോ ദ്വാ ചെയ്ത് എന്തിനാണെന്നറിയാം? ഒന്നുണ്ടല്ലോ, അതിനെ തന്നെ അള്ളാഹു നിലനിർത്തി തരണേ തമ്പുരാൻ. പെണ്ണിന്റെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ, ആണിന്റെ സ്വഭാവം പെണ്ണിന് വേണ്ടിട്ട് അള്ളാഹു നന്നാക്കി തരട്ടെ. തിരിച്ചങ്ങോട്ടും ദ്വാരക്കണം, നമ്മൾ ഇന്ന് തിരിച്ചാ പോരാ. നമ്മളാരാ സാധനം നിങ്ങളെ വിചാരോ? ഓരോ പെണ്ണിനോട് പോയി ചോദിച്ചു നോക്കണ്ടേ എന്താ നമ്മളെ സ്വഭാവം? ഭാര്യമാരെ സ്നേഹം കിട്ടണോ നിങ്ങക്ക്? വേണോ? ഞാൻ നല്ല ഹിക്കുമത്ത് പറഞ്ഞുതരാം, ശരിയാക്കി പോണം. ചിലയാളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചില ആള് പറഞ്ഞിട്ടുണ്ട് കൊണ്ടെന്ന മുതലായി ഇത്. ഭാര്യമാരെ സ്നേഹം കിട്ടാൻ തിരിച്ച് ഭർത്താക്കന്മാരെ സ്നേഹം കിട്ടാൻ ഭാര്യമാർക്കും ഒരു ചെറിയ പണി ഒപ്പിച്ചാൽ മതി. എന്താണെന്നറിയോ? ഭാര്യമാരുടെ നെറ്റിത്തടത്തിൽ ഇന്ന അൻസൽ ആ സൂറത്തോതി ഊതി കൊടുത്താൽ മതി. അവനവന്റെ ഭാര്യയുടെ നെറ്റിയിൽ ഊതാൻ പറഞ്ഞ ബസ്സുകർ ജമാഅത്തെ ചൂതറ് പോലെ നിറച്ചും പെണ്ണുങ്ങൾ ഇറങ്ങി ഇങ്ങ് വരും. ആ ഇന്നിപ്പം നല്ല രസമായിരിക്കും കേട്ടോ, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോ പെണ്ണിന്റെ അടുത്ത് പോയി നോക്കിയട്ടെ, അവിടെ നിന്ന് ഊത്ത് കാക്ക ഇങ്ങനെ അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും ഊതിക്കളിക്ക് നേരം വെൽക്കുന്നവരെ ഊത്. എന്തെങ്കിലും ഒരു കൊണക്കെട്ട്, ഞാനിപ്പോ കാത്രോളത്തിൽ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോ ഇത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോ എന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, പൊന്നാരോ മാഷേ ഏത് സൂറത്താ ഊതണ്ടേ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കിട്ടലില്ല അല്ലേ? വളരെ പോക്കാറ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സൂറത്താക്കണ്ട, കത്തോതിട്ട് ഊതിക്കുവാറില്ല. ഇന്നിപ്പോ എല്ലാരും ഊതിക്കട്ടോ, ഇപ്പൊ പോലീസുകാര് വരെ നമ്മൾ ഊതിക്കുന്ന ഒരു കാലത്താണ് ഉള്ളത്. ഒരു മെഷീൻ ഉണ്ട് ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, ഒരു മെഷീൻ ഇങ്ങനെ വെച്ചിട്ട് രാത്രി പോകുന്ന വണ്ടി പിടിച്ച് ഊതാടാ അറിയോ? എന്തിനാറിയോ? കള്ളു കുടിച്ചോ നോക്കാൻ. എന്ത് ഊതിയാ മനസ്സിലാവും? എന്നെല്ലാം രാത്രി പിടിച്ചിട്ട് എത്രയാ ഊതിച്ചറിയോ? എന്നെ കണ്ടിട്ടല്ല, മൂന്ന് ദിവസം ഊതിക്കേണ്ടി വരും. ഒരു വയസ്സായ ഉസ്താവിനെ പിടിച്ചിട്ട് ഊതിച്ചില്ലേ പോലീസുകാരെ? ഉതടാറ് താഴെ മെഷീൻ വെച്ച് ഉസ്താവ് കണ്ടിട്ടില്ല. ഉസ്താവ് എന്റെ തലയിൽ കൈ വെച്ചിട്ട് അള്ളാമസലിയാമീ പോലീസിന്റെ തൊപ്പിന്ന് വെച്ച് കണ്ണൂർ മാറിയിട്ടെ. എന്തായാലും ഒരു ഗുണാണത്, ഊതിക്കോളി ഊതിക്കോളി, നേരം വെളുക്കുന്ന ഒരു കുതു, എന്തായാലും ഗുണം കിട്ടട്ടെ. അപ്പോ മസൂദ് പറഞ്ഞു, ഞാനിവിടത്തെ ഒരു പെണ്ണ് കെട്ടി എന്ന് പറഞ്ഞു, വേറൊരു വിവരമൊന്നും പറഞ്ഞില്ല. അപ്പൊ അവര് പറഞ്ഞു, മസൂദേ നീ ഇപ്പോഴെങ്ങട്ടാ പോണത്? ഞാൻ യമാമയിലേക്കാ പോണത്. നീ ഇങ്ങട്ട് വാ, നമുക്കൊന്ന് ബഗ്ദാദ് വരെ പോയിട്ട് വരാം. മസൂദ് പറഞ്ഞു, ശരിയല്ലടാ, എനിക്ക് എന്താ യമാമി പോണം. അല്ലടാ, നമുക്ക് ഒന്നിച്ച് തിരിച്ചു പോകാം, നീ ഇങ്ങോട്ട് കൂടിക്കോർ. സുഹൃത്തുക്കൾ ഇറങ്ങി വന്ന് പിടിച്ചു വലിച്ച് മസൂദിനെ അവരുടെ സംഘത്തിൽ അവരുടെ സംഘത്തിൽ ചേർത്തപ്പോ സ്വന്തം ഭാര്യക്ക് കൊടുത്ത വാക്ക് മറന്ന മുസൈലിമയുടെ മകൻ മസൂദ് ബിൻ മുസൈലിമ ആടിപ്പാടി ബഗ്ദാദിലേക്ക് യാത്ര തിരിച്ചു. ഊരിവേരുത്തല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ പൊന്നും മലിഹയേ മറന്നുവല്ലോ രാജ്യങ്ങൾ ചുറ്റാനും രാ പകലാടാനും മാരൻ മസൂദ് അന്ന് ഇറങ്ങിയല്ലോ. ഊരിവേരുത്തല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ
പൊന്നും മലിഹയെ മറന്നുവല്ലോ. രാജ്യങ്ങൾ ചുറ്റാനും രാപ്പകലാടാനും ഭാരം മസൂദെന്ന് ഇറങ്ങിയല്ലോ. ദിജില തന്നുറവിടം കാണുവാനവ കൂട്ടം കൂടിക്കൊണ്ടവരെന്ന് തിരിച്ചുവല്ലോ. കണ്ടപ്പോൾ അവർക്കുള്ളിൽ ഒന്നിച്ചു ഒരു പൊതി ചത്തയാറബ് കാണ തുനിഞ്ഞുവല്ലോ. ദിജില തന്നുറവിടം കാണുവാനവ കൂട്ടം കൂടിക്കൊണ്ടവരെന്ന് തിരിച്ചുവല്ലോ. കണ്ടപ്പോൾ അവർക്കുള്ളിൽ ഒന്നിച്ചു ഒരു പൊതി ചത്തയാറബ് കാണാൻ തുനിഞ്ഞുവല്ലോ. സംഗമനദിയിൽ ചെന്നുവിരുന്ന് സംഭവമത് പിന്നാലെ നടന്ന് സംഗതിയാകെ കുഴഞ്ഞു മറിഞ്ഞ് അവൻ മറഞ്ഞ് ഭൂതി പേരുത്തല്ലോ പൂക്കൾ വിരിഞ്ഞല്ലോ പൊന്നും മലിഹയെ മറന്നുവല്ലോ. രാജ്യങ്ങൾ ചുറ്റാനും രാപ്പകലാടാനും മാരൻ മസൂദെന്ന് ഇറങ്ങിയല്ലോ. സ്വന്തം ഭാര്യക്ക് കൊടുത്ത വാക്ക് മറന്നുപോയ മസൂദ് ബിൻ മുസൈരിമ ബഗ്ദാദിലേക്ക് ഈ കച്ചവട സംഘത്തിന്റെ കൂടെ തിരിച്ചുപോയി. ബഗ്ദാദിനടുത്തെത്തുമ്പോൾ അവിടെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഷാത്തെ അറബ് എന്ന് അറബികൾ പേരിട്ട് വിളിച്ച ഒരു സ്ഥലം. ഷാത്തെ അറബ് എന്ന് പറഞ്ഞാൽ രണ്ട് നദികളും ഒരുമിച്ച് ചേരുന്ന സംഗമ സ്ഥാനമാണ്. ദിജിലയും ഫുറാത്തും, യൂഫ്രട്ടീസും ടൈഗ്രീസും, ഈ രണ്ട് നദികൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലത്തിന് അറബികൾ ഇട്ട പേരാണ് ഷാത്തെ അറബ്, സംഗമ സ്ഥാനം. അവിടെ എത്തിയപ്പോ രണ്ട് നദികൾ രണ്ട് ഭാഗത്ത് ഒരുമിച്ച് ഒന്നായിട്ട് ചേരുന്ന സ്ഥലം. അവിടെ എത്തിയപ്പോ മസൂദ് പറഞ്ഞിട്ട് ആ എന്ത് രസമാണ് ഇത് കാണാൻ, ഒരു ഭാഗത്ത് ദിജില വരുന്നു, മറുഭാഗത്ത് നിന്ന് ഫുറാത്ത് വരുന്നു, രണ്ടും ഒരുമിച്ച് ചേരുന്നു, നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് കുളിച്ചാലോ, രണ്ടു പൊഴി ഒരുമിച്ച് ചേരുന്ന ഈ സംഗമ സ്ഥാനത്തൊന്ന് കുളിച്ചാലോ. വൃത്തം പറഞ്ഞു പൊന്നാര മസൂദേ ഷാത്തെ അറബാണ്, ഇറങ്ങിയോനൊന്ന് തിരിച്ചു കയറിയിട്ടില്ല. മസൂദ് പറഞ്ഞു നീ പോടാ എനിക്കൊക്കെ പേടിയാ. ആ നമുക്ക് പേടിയാ, എടാ ഇവിടെ ഇറങ്ങി കുളിച്ചപ്പം എന്തുണ്ടാകാന്നറിയോ, രണ്ട് പുഴയിൽ കുളിച്ചോറ് സുഖം കിട്ടും. ഒരുത്തം പറഞ്ഞു മയ്യത്ത് കുളിച്ചാ വർക്കത്തും കിട്ടും. നമ്മളില്ല, മസൂദ് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾക്ക് അത്ര പേടിയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം, ആ ഞാൻ ഇറങ്ങിട്ട് കുളിച്ചിട്ട് എനിക്കൊന്നും പറ്റണില്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങോ. പറ്റിയാലോ, പറ്റിയാ പറ്റിക്കൊള്ളാന്നല്ലാണ്ട് ഒരു മാർഗവും ഇല്ല. മസൂദ് എന്ത് ചെയ്തു, ഡ്രസ്സൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഷാത്തെ അറബിൽ അങ്ങോട്ട് ഇറങ്ങി നീന്തി കുളിക്കാൻ തുടങ്ങി. ഇങ്ങനെ അങ്ങോട്ട് നിന്നിട്ടുണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് നിന്ന് നാല് ഭാഗത്ത് നീന്തി കുളിക്ക. കുളിച്ചോണ്ടിരിക്കുമ്പോ വിളിച്ചു പറഞ്ഞിട്ടാ നിങ്ങൾ പറഞ്ഞ പ്രശ്നമൊന്നും ഇതിന്റെ അകത്തില്ല, ഒന്ന് ഇറങ്ങി വാ. അവര് പറഞ്ഞു മസൂദ് കുറച്ച് കഴിയട്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ മസൂദ് പറഞ്ഞിട്ടാ ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇതിന്റെ അകത്ത് കാണുന്നില്ലല്ലോ. അവര് പറഞ്ഞു പൊന്നാര മസൂദെ അടിയിൽ ചുഴിയുണ്ടാകും, ചുഴിയിൽ കുടുങ്ങിയാ പിന്നെ കുടുങ്ങിയ തന്നെ രക്ഷപ്പെടാൻ പറ്റൂല. മസൂദ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ചുഴിയെന്ന് ഇതിന്റെ അകത്തില്ല, ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കണ്ടേ, ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഇറങ്ങുന്ന അപ്പൊ ഒരു അർത്ഥം പറയാം. അഞ്ചു മിനിറ്റ് കഴിയട്ടാണ്, അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ മസൂദ് പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുമില്ലടാ ഇറങ്ങ്. അപ്പൊ കുറച്ചാക്കെ വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട്, കുറച്ചാക്കെ ഇറങ്ങണ്ടെന്നുണ്ട്. രണ്ടു കൂട്ടർ അങ്ങനെ ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കുമ്പോ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട മുസൈലിമത്ത് സമാബിയുടെ മകനെ നോക്കുമ്പോ ഇവരെ കാണുന്നത് അതിശക്തമായി ചുഴിയിൽ അങ്ങോട്ട് കറങ്ങിയിട്ട് മുസൈലിമിടെ മുന്നിൽ ഒരൊറ്റ പോക്കടിയിലേക്ക് കുറച്ചപ്പുറത്തെ പൊങ്ങിട്ട് പറഞ്ഞു എന്നെ പിടിക്കുന്നു. ഒരുത്തം പറഞ്ഞു എന്നെ പിടിക്കാൻ പൂതിയില്ല എന്നിട്ടല്ല, പക്ഷെ ഞാൻ നിന്നെ പിടിക്കാൻ ഇറങ്ങിയാൽ ഇവരെന്നെ പിടിക്കൂല. പിന്നെന്തിനാ ജമാഅത്തായിട്ട് മരിക്കുന്നത്, സിംഗിളായിട്ട് അടിക്കുക. മസൂദ് മുങ്ങി, നീണ്ട മണിക്കൂർ അവർ തെരച്ചിൽ നടത്തിയിട്ട് മസൂദ് പൊങ്ങിയില്ല. വിവരം യമാമയിൽ അറിയിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ അതിവേഗത്തിലോടുന്ന കുതിരപ്പുറത്ത് മുസൈലിമയും സംഘവും പരിവാര സമേതം ഇറാഖിന്റെ മണ്ണിലേക്ക് വന്നു. ഷാത്തെ അറബിൽ മുങ്ങിപ്പോയ മസൂദിന്റെ ജഡത്തിന്റെ അന്വേഷണം ദിവസങ്ങൾക്കൊടുവിൽ മറുഭാഗത്ത് ചത്ത് ശവമായി ചീഞ്ഞളിഞ്ഞിട്ട് മസൂദ് പൊങ്ങിയപ്പോ മുസൈലിമത്ത് സമാമ സ്വന്തം മകന്റെ ചീഞ്ഞളിഞ്ഞ ശവശരീരം വാരിയെടുത്ത് ഈന്തപ്പറയുടെ ഓലക്കകത്ത് പൊതിഞ്ഞു കെട്ടിയിട്ട് യമാമയിലേക്ക് യാത്ര തിരിക്കുമ്പോ ഇവിടെ ഉമാറയിലെ കൊച്ചുവീട്ടിനകത്ത് ഒരു പ്രിയപ്പെട്ട പെണ്ണ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഭർത്താവ് ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും, അല്ലെങ്കിൽ മറ്റന്നാൾ തീർച്ചയായും വരുമെന്ന പ്രതീക്ഷയോടെ, പക്ഷെ വന്നില്ല. കാത്തിരിപ്പ് നീണ്ടു എന്നല്ലാതെ ഭർത്താവ് തിരിച്ചു വരുന്ന ഒരു ലക്ഷണവും കാണാതെ കുടുങ്ങിയവൾ പറഞ്ഞവൾ കണ്ണീർ വാർത്തു. സങ്കടം കൊണ്ടവൾ പരിതാപത്താൽ തൻ കഥയോർത്തു. എന്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ചു, പലരോടും ചോദ്യങ്ങളോ മോദിർത്തു. പതിവുള്ള മറുപടിയും മടുത്തു. പലതും പറഞ്ഞവൾ കണ്ണീർ വാർത്തു. പരിതാപത്താൽ തൻ കഥയോർത്തു. പലരോടും ചോദ്യങ്ങളും മോദിർത്തു. പതിവുള്ള മറുപടിയും മടുത്തു. ദിജിലാക്കരയിലായി ചെന്നീരുന്ന് ദിനമെന്നീ ആ പെണ്ണ് തീർത്തിടുന്ന് ദിജിലാക്കരയിലായി ചെന്നീരുന്ന്
ദിനമെണ്ണിയാ പെണ്ണ് തീർത്തിടുന്നു വരുമോ എൻ മാരനി ബീബി കൊള്ളേ പത്നും തടവി ഇരുന്നു മെല്ലേ വരുമോ എൻ മാരനി ബീബി കൊള്ളേ പത്നും തടവി ഇരുന്നു മെല്ലേ തന്റെ ഭർത്താവിനെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന മലീഹ നിരാശയായി എന്നല്ലാതെ ഉസൈലിമയുടെ മകൻ വന്നില്ല, അവൻ മരിച്ച വിവരം ഈ പെണ്ണറിഞ്ഞൂല്ല. പക്ഷെ അവൾ ഒരേ സത്യം അറിഞ്ഞിട്ടുണ്ട്, 6 മാസത്തെ മുസൈലിമയുടെ മകനോടത്തുള്ള ജീവിതത്തിൽ അവൾ ഗർഭിണിയാണ് എന്ന്. ഗർഭിണിയാണ് മുസൈലിമയുടെ മകന്റെ ഭാര്യ മലീഹ. തന്റെ ഭർത്താവ് വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഗർഭിണിയായ മലീഹക്ക് ആ പ്രതീക്ഷ അസ്തമിക്കാൻ പോവാണ്. വീർത്തു വരുന്ന പള്ളിയും തടവി അവൾ തന്റെ ഭർത്താവിനെ കാത്തിരുന്നു. ഒരു ദിവസം ദിജിലാ നദിയുടെ തീരത്തിറങ്ങി തന്റെ ഭർത്താവിന് ആദ്യം കണ്ടുമുട്ടിയ പാറപ്പുറത്ത് തന്നെ വന്നിരുന്നു. പഴയ ചില ഓർമ്മകളുമായി അങ്ങനെ ഇരിക്കുമ്പോൾ അതുവഴി കടന്നുപോയ ഒരു കാഫില കൂട്ടത്തിന്റെ മുന്നിലേക്ക് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ യമാമയിലെ മസൂദിനെ കുറിച്ച് വിവരം അറിയുമോ? പറഞ്ഞു, അറിയില്ലല്ലോ പെണ്ണെ, മസൂദിനെ കുറിച്ചുള്ള വിവരം. പിന്നെ അവൾ നദിക്കരയിലേക്ക് ഇറങ്ങിയില്ല. വരുമോ എൻ മാരനി ബീബി കൊള്ളേ, തിരിച്ചു വീട്ടിന്റെ അകത്ത് വന്ന് കിടന്നു ആ പാപം പെണ്ണ്. പത്നും തടവി ഇരുന്നു മെല്ലേ, പലരോടും ചോദ്യങ്ങളോ മുതിർത്തോ പതിവുള്ള മറുപടിയും മടുത്തു. അതെ, ആരോടൊക്കെയോ ചോദിച്ചു. ഒരാൾക്കും മുസൈലിമയുടെ മകന്റെ വിവരമില്ല. പിന്നെ അവളൊന്നും ആലോചിച്ചില്ല, സ്വന്തം വീട്ടിന്റെ അകത്ത് വന്ന് കമയിന്നടിച്ച് കിടന്ന് കരഞ്ഞു. മാസങ്ങൾ ഒന്നൊന്നായി മുന്നോട്ട് പോയി. ഒരു സുപ്രഭാതത്തിൽ മലീഹ പ്രസവിച്ചു സുന്ദരനായ ഒരാൺകുട്ടി. ആ അരുമ സന്താനത്തെ വാരിയെടുത്ത് നെഞ്ചോടക്കെ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, മോനെ നിന്റെ ഉപ്പ എങ്ങോട്ടടാ പോയത്? നിന്നെ എന്റെ ഗർഭത്തിനകത്ത് ഇട്ട് തന്നിട്ട് നിന്റെ പിതാവ് എങ്ങോട്ട് പോയി? മറഞ്ഞു മോനെ, ഉമ്മയുടെ വേദനയുള്ള വാക്കുകൾ ആ മകന്റെ പുഞ്ചിരിയിൽ എല്ലാം ലയിച്ചു ചേരുകയും വേദന മറക്കുകയും ചെയ്തു മലീഹ എന്ന പെണ്ണ്. അവൾ ആ കുഞ്ഞിനൊരു പേരിട്ട് കൊടുത്തു, ആബിദ് എന്ന്. ആബിദ് എന്ന് പേരിട്ടു. പേരങ്ങനെ ഇട്ടു. പേര് നമ്മളും ഇടാറുണ്ട്, ഇപ്പൊ ലൈറ്റസ്റ്റ് പേരാണ്. പ്രസവിക്കപ്പെടുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് കുട്ടികൾക്ക് പേരിടുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പ്രസവിക്കുന്ന എന്താണോ പെണ്ണ് പ്രസവിക്കുന്ന സാഹചര്യം അതിനനുസരിച്ച് അവനും കുട്ടിക്ക് പേരെടുപ്പ്. ഇതിനിടെ ഒരു പെണ്ണിനെ പ്രസവിക്കാൻ കൊണ്ടുപോകുമ്പോൾ വണ്ടി ബ്ലോക്കായി. വണ്ടി ബ്ലോക്കായപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ആ ബ്ലോക്കായ വണ്ടിയിൽ നിന്ന് തന്നെ ഇവിടെ പ്രസവിച്ചു. അവസാനം കുട്ടിക്കിട്ട പേരാണ് ബ്ലോക്കുദ്ദീൻ. അങ്ങനെയാ പേരങ്ങനെയാ. ചിലപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് മദ്രസയിലേക്ക് ഓരോ ചില മക്കളെ കൂട്ടിട്ട് ചില ഉപ്പമാർ വരും. ഈ ഭാഗത്തല്ല, കോഴിക്കോടിനപ്പുറത്ത്. ഞാൻ പറയാം, തൽക്കാലം കുട്ടിനെയും കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. ഭാര്യ പ്രസവിക്കാനായിരുന്നു, അള്ളാഹു ഖൈറാക്കി തരട്ടെ. എന്നിട്ടൊന്നും അറിയാത്തതിനിങ്ങനെ ഇരിക്കുന്നു. അപ്പോ ചിലപ്പോ ആ കുട്ടിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ മദ്രസയിലേക്കൊക്കെ വന്നിട്ട് പറയും, ഉസ്താദ് ഇതിനെ ഒന്ന് ചേർക്കണം എന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ ഫോം എടുത്തിരുന്നിട്ട് എന്താ പേര്? അപ്പൊ ഉപ്പുണ്ടല്ലേ, കുട്ടിനെ കൊണ്ടുവന്ന് ഉപ്പ് പോക്കറ്റ് കഴിഞ്ഞുണ്ട്. നമ്മൾ പറയല്ല, അത് പിന്നെ ഒന്നിച്ച മതി, നിങ്ങൾ പേര് പറ പേരന്നെ ഉസ്താദി എടുക്കുന്നറിയും. അങ്ങനെ വെള്ള കടലാസ് എഴുതിക്കൊണ്ടെന്നില്ല, അലാക്കിൻ്റെ കാക്ക സ്വന്തം കുഞ്ഞിൻ്റെ പേര്. ഒരബ്ദോ മുഹമ്മദും ആദ്യം ഉണ്ടാവും, ബാക്കിയെല്ലാം ഹലാലുമാണ്. ഉസ്താദ് എഴുതിക്കാൻ ഞാൻ വയ്ക്കാറിയും. അബ്ദുൽ മുഹമ്മദ് റൂഹത്തിൽ ബ്രഹ്മതത്തിൽ ബർബദാനി, ഉസ്താദ് പറഞ്ഞു അബ്ദുൽ ഖാദർ ജീലാനി. ഇതേത് ഭാഷ? ഇതാണ് ഉസ്താദ് സുരിയാനി. ഉസ്താദ് പറയും, മോനെ എനിക്കാണ് ബിരിയാണി. എന്തെല്ലാം ജാതി പേര്! നെറ്റിൽ നോക്കിയിട്ടൊക്കെ അപ്പൊ കുട്ടിയൊക്കെ പേരിടുന്നത്, നെറ്റിന്ന് പേരിടുക. ചൈനീസ് പേരൊക്കെ കുട്ടിയെ കിട്ടിട്ട് കൊണ്ടുവരികയാണ്. എന്താ ഇതിൻ്റെ അള്ളാഹ്, എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് അറിയില്ല. മദ്രസയിലൊക്കെ വന്നിട്ട് ചില ഉസ്താദ്മാർ പേര് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ജനന സർട്ടിഫിക്കറ്റ് വേറെ പേരുണ്ടോ? അപ്പൊ പേരിടുന്നതിൻ്റെ മുമ്പ് ആദ്യം ഒന്ന് ആലോചിക്കണം. മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നാമകരണം ചെയ്താൽ, മുഹമ്മദ് എന്നൊരു കുഞ്ഞിന്റെ പേരിട്ട് കൊടുത്താൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാകാൻ സാധ്യതയുണ്ടെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് എന്ന പേര് അല്ലാഹ്ക്ക് ഭയങ്കര ഇഷ്ട. മുഹമ്മദ് നബിക്ക് മുമ്പ് ആ പേര് ചരിത്രത്തിൽ ഒരാൾക്കും ഇട്ടുകൊടുത്തിട്ടില്ല. മുഹമ്മദ് നബിക്ക് മുന്നേ മുഹമ്മദ് എന്നൊരു പേരുള്ള കുട്ടിയും അതിന്റെ പീഡകാലം മുതൽ മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് വന്നിട്ടില്ല.
ആകെ ഒരു മുഹമ്മദാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായത്. അത് മുഹമ്മദ് മുസ്തഫയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ പേര് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ്. ഇത് നമ്മൾ ഇവിടെ നോക്കി കോപ്പി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പേരിന്റെ മുന്നിൽ ഒരു മുഹമ്മദ് അങ്ങോട്ട് കൂട്ടും. അതങ്ങനെ പട്ടികയിൽ എഴുതാൻ മാത്രമാണ്, വിളിക്കാനൊന്നും ഉണ്ടാവില്ല. വിളിക്കാൻ നമ്മൾ വേറെ എന്തല്ലോ അവനെ പേരാണ്. എന്തൊക്കെയോ വിളിക്കും. ഷുക്കൂറിനല്ല നമ്മൾ എന്താ വിളിക്കല്? ചുക്കു അങ്ങനെയാ വിളിക്ക. അപ്പൊ അങ്ങനെയാണ്. നിങ്ങളൊക്കെ പറയട്ടെ. വേണ്ട തൽക്കാലം. മുഹമ്മദ് അലീന, ഷഫീഖിന്, അപ്പുറത്തത് കുഞ്ഞഹമ്മദ് എന്ന് പറഞ്ഞ പേര് കുഞ്ഞുന്നാ നമ്മൾ വിളിക്കുക. ഓൻ ആരാളെന്ന് ഞാൻ പറഞ്ഞുതരാം. തളിപ്പറമ്പങ്ങാടിയിലെ ഏറ്റവും നല്ലൊരു ഓട്ടോ മെക്കാനിക്കാണ് ആ സാധനം. ഒരു നാലാൾ ഓട്ടോ നന്നാക്കാൻ കൊടുത്താൽ അതിൻ്റെ സാധനം എടുത്തിട്ട് അഞ്ചാമത്തെ ഓട്ടോ ഉണ്ടാക്കിനോ സ്വന്തം ഓട്ടു. അത്ര കഴിവുള്ളൊരു സാധനമായി. അങ്ങനത്തെ കഴിവുള്ളൊരുത്തനാണ്. ഇനി ഇത് പിന്നെ രണ്ടും പറയണ്ട, ഞാൻ വയ്യ പറയാം. അപ്പൊ ഇവിടെ ആബിദെന്ന് പേരിട്ടിട്ട് ആ പൊന്നു മോനെ താരാട്ടി പാലൂട്ടി വളർത്തി, നെഞ്ചോടക്കി പിടിച്ചിട്ട് ഉമ്മ താരാട്ട്. പഴയ കാലത്ത് ഉമ്മമാർ പാടിയ പാട്ടില്ലേ, ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ മറന്നുപോയ ഒരു പാട്ട്, പഴയ കാലത്തെ പെണ്ണുങ്ങൾ പാടിക്കൊടുത്ത സമൂഹത്തെ നന്നാക്കിയ പാട്ട്. ഈ പാട്ട് മറന്നു പോയിട്ടില്ലേ ആധുനിക സമൂഹം? അതല്ലേ ഈ സമൂഹത്തിൽ? പഴയ കാലത്തെ പെണ്ണുങ്ങള് സ്വന്തം കുഞ്ഞുങ്ങളെ നെഞ്ചോടക്കപ്പെടിച്ചിട്ട് ഇത് പാടിക്കൊടുത്തു. ഹസ്ബി റബ്ബീ അള്ളാഹനെ മതി മോനെ, മുഹമ്മദ് നബി മതി. അള്ളാഹനെ കുറിച്ച് റസൂലിനെ കുറിച്ച് പഠിച്ചു പാടി പഠിപ്പിച്ചു കൊടുത്തു പഴയ കാലത്തെ പെണ്ണുങ്ങള്. ആ തലമുറ നന്നായി കൂട്ടരെ. എന്നാ ഇപ്പോഴത്തെ പെണ്ണുങ്ങളോ? ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പാടുന്ന പാട്ടെന്നാ? ഇപ്പൊ കുട്ടീനെ അങ്ങനെ പിടിച്ചിട്ട് പെണ്ണുങ്ങൾ അങ്ങനെ കുലുക്കിയിട്ട് കുലുക്കി തക്കത്ത കുലുക്കി തക്കത്ത. ഇനിയോടിയ മക്കളെ നന്നാകുക, കുലുങ്ങിയിട്ട് അല്ലാണ്ട് പോവോ? രണ്ട് കുട്ടികൾ ഇങ്ങനെ റോഡമ്മലൂടെ നടന്നു പോകുമ്പോൾ ഒന്നും ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോകുന്നു, മറ്റേത് സാധുവായിട്ട് പോണു. അപ്പൊ രണ്ട് കുട്ടീൻ്റെ ഉമ്മ റോഡ് സൈഡിൽ നിന്നിട്ട് ആ സാധുവായിട്ട് പോണ കുട്ടീൻ്റെ ഉമ്മ പറഞ്ഞ, എൻ്റെ കുട്ടീൻ്റെ നടത്തം കണ്ടില്ലടി, മുലപ്പാൽ കൊടുത്തിട്ട് വളർത്തിയതാ പറഞ്ഞു. അപ്പൊ മറ്റോള് പറഞ്ഞു, എൻ്റെ ഇതിൻ്റെ പൂ കണ്ടില്ല നീ, അതിന് റബ്ബർ പാലാ കൊടുത്തിരുന്നു. അതങ്ങനെ തുള്ളി തുള്ളിയിട്ട് പോകുക. മക്കൾ നന്നാകണം, മക്കൾ നന്നാകണമെങ്കിൽ മക്കളുടെ കൽബിലേക്കും അവരുടെ ചെവിയിലേക്കും അള്ളാഹിനെ കുറിച്ച് റസൂലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഉറപ്പ് അവർ നന്നാകും. അതാവും നമ്മുടെ മക്കളെ സ്വലിയായ മക്കളൊക്കെ തരട്ടെ. ഇതൊരു കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പാടിക്കൊടുത്തപ്പോൾ ആ തലമുറ അത് കേട്ട് പഠിച്ചിട്ട് എപ്പോഴും അവരുടെ നാവിൽ ഹസ്ബി റബ്ബി ദിക്റുണ്ടായിരുന്നു. ഇന്നതില്ല, ഇന്നത് പോയി. ഇന്ന് കുട്ടികളുടെയൊക്കെ കൽബിൻ്റെ അകത്തും കുട്ടികളുടെ ഒക്കെ മനസ്സിൻ്റെ അകത്തും വേറെന്തോ ഒരു പാട്ടാണ്. എൻ്റെ റബ്ബ് ഒന്നാം ക്ലാസ്സിലെ മക്കൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് മാസം മുമ്പ് സ്കൂളിൽ കുൽമാലന്യ ഒരു പാട്ടിറങ്ങിയല്ലോ. എന്താ അപ്പോൾ ഞാനും 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 എൻ്റെ മറ്റോനും അപ്പുറത്തോനും എല്ലാം കുടിച്ചിട്ട് കപ്പലുണ്ടാക്കി തര. ഇത് ഓരോ ക്ലാസ് പോയാലും കുട്ടികളെ ഇങ്ങനെ പാടില്ല. ഒന്നാം ക്ലാസ്സിലെ പിള്ളേർ ഞാനും ഞാനും, രണ്ടാം ക്ലാസ് എത്തുമ്പോൾ സൗണ്ട് മാറും ഞാനും ഞാനും. ഇതിങ്ങനെ കേട്ട് മടുത്ത് പുണ്ടണ്ടെന്ന് പറഞ്ഞാലും പിള്ളേർ ഓട്ടോമാറ്റിക് പാടുക തന്നെ. കാരണം ഇതിങ്ങനെ കേട്ട് പഠിച്ച കുട്ടികൾ. അതാണ് നമ്മളെ അവസ്ഥ. ആബിദെന്ന കുഞ്ഞിനെ താരാട്ടി പാലൂട്ടി വളർത്തി പത്ത് മാസമായി. പത്ത് മാസമാകുമ്പോൾ ഈ കുട്ടിക്ക് മുലപ്പാലിനപ്പുറത്ത് ഭക്ഷണം കൊടുക്കണം. മുലപ്പാൽ തന്നെ ഉമ്മ കൊടുക്കണമെങ്കിൽ ഉമ്മ ഭക്ഷണം കഴിക്കണ്ടേ? ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ മുലപ്പാൽ ഉണ്ടാവുക. മുലപ്പാൽ കൊടുക്കണം ഉമ്മ ഭക്ഷണം, ഉമ്മാക്ക് ഭക്ഷണം ഉണ്ടാകും. ഉമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടി ഉമ്മക്ക് കൊടുക്കാൻ മുലപ്പാൽ ഉണ്ടാകുക. അതുണ്ടായിട്ടും കൊടുക്കാത്ത പെണ്ണുങ്ങളുണ്ട്, അത് വേറെ കഥ. മുലപ്പാൽ ഉണ്ടായിട്ടും കൊടുക്കാണ്ട് കുപ്പിയും പാലും കൊടുക്കുന്ന മക്കൾ. രണ്ട് കൊല്ലം ഭർത്താവിന്റെ പൊരുത്തത്തോടെ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് മുല കൊടുത്താൽ ആ മാതാവിന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. രണ്ടു കൊല്ലം ഭർത്താവിന്റെ പൊരുത്തത്തോടെ ഒരു കുട്ടിക്ക് മുല കൊടുത്തു ഭാര്യ, എന്നാൽ ആ പെണ്ണു ഉമ്മാക്ക് സ്വർഗമുണ്ട് റസൂലിനെ പഠിപ്പിച്ചതാ. എന്നാൽ ഈ കാലത്തെ പെണ്ണുങ്ങൾ, ഞാൻ ഈ പറയുന്നൊന്നും ഇവിടെ അല്ലട്ടോ, ഇവിടെ അല്ല. പഴയ കാലത്ത് ഇപ്പം മുല കൊടുക്കലില്ല, പെണ്ണുങ്ങൾക്ക് നാണാണല്ലോ. പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ എത്ര വയസ്സ്, രണ്ടു കൊല്ലം വരെ ഒന്നല്ല കൊടുത്തത്, ഒരുപാട് വയസ്സ് വരെ നടന്നിട്ട് മുല കുടിച്ച മക്കളുണ്ട്. കുഞ്ഞു കുഞ്ഞു അവളെ ഇന്ത് നോക്കിയിട്ട് ഉമ്മാൻ്റെ കൂടെ നടന്നിട്ട് മുല കുടിച്ച മക്കളുണ്ട്. അന്ന് ഉമ്മാക്ക് കൊടുക്കാൻ മടിയുണ്ടായിട്ടില്ല, കുട്ടിയൊക്കെ കുടിക്കാനും മടിയുണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ മുല കൊടുക്കണില്ല. രോഗപ്രതിരോധ ശക്തി മരണം വരെ ഉണ്ടാകണോ മക്കൾക്ക് രണ്ടു വയസ്സുവരെ മുല കൊടുക്കണം. എന്നാൽ കുട്ടികൾക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവും. ബി സി ജി മറ്റേതൊക്കെ നിങ്ങൾ കൊടുത്തോ, പോളിയോ തുള്ളി മരുന്നൊക്കെ അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്തോ ചെയ്തോ. പക്ഷേ മുലപ്പാൽ കൃത്യമായിട്ട് കൊടുത്താൽ ആ കുട്ടിക്ക് മരണം വരെ പ്രതിരോധ ശക്തി ഉണ്ടാകും. അത് തന്നെയാണ് പരിശുദ്ധ മതം പഠിപ്പിച്ചത്. അതുകൊണ്ട് കൊടുക്കണം പെണ്ണുങ്ങളെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
പക്ഷെ മുലപ്പാൽ കൊടുക്കാൻ ഇവൾക്ക് മുലപ്പാലില്ല, വറ്റിപ്പോയി. കുട്ടിക്കാണെങ്കിൽ അല്പം ഭക്ഷണം കൊടുക്കേണ്ട പ്രായമാണ്, ഭക്ഷണം ഇല്ലാന്താനും. അവസാനം ഇപ്പോൾ ഉപ്പാന്റെ അടുത്ത് വന്നു, അതിനനുപിനൊക്കെ മുതുകല്ല് വളഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യനാ, ജോലിക്കൊന്നും പോകാൻ പറ്റൂല. മൂപ്പരോട് പറഞ്ഞു, ബാപ്പ എന്റെ കുട്ടിക്ക് മുലപ്പാലിനപ്പുറത്ത് എന്തെങ്കിലും കൊടുക്കണം, പട്ടിണി കിടന്ന് വളരേണ്ടവനല്ല എന്റെ കുട്ടി, അധ്വാനിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾക്കും പറ്റൂല. അങ്ങനെയാണെങ്കിൽ കുട്ടീനെ എങ്ങനെയാ നമ്മൾ പോറ്റ? ഞാൻ ഉപ്പാനോട് ഒരു കാര്യം ചോദിച്ചു, ഉപ്പ വിഷമിക്കുമെന്ന് വെച്ചു. അതിനാൻപിനൊക്കെ വെച്ച് എന്തേ മോളെ, ബാപ്പാ എന്റെ മകന്റെ ബാപ്പാക്ക്, അതിനാൻപിന്റെ കുബയോട് മകള് പറയാണ്, എന്റെ മകന്റെ ബാപ്പാക്ക്, മുസൈലിമയുടെ മകന് മസൂദിന്, യമാമയിൽ ഹദീഖത്തുർ റഹ്മാൻ എന്നൊരു തോട്ടമുണ്ട്. മുസൈലിമക്ക് ആ തോട്ടം ഹദീഖത്തുർ റഹ്മാൻ, പിന്നീട് ആ തോട്ടത്തിന്റെ പേര് മാറിയിട്ടുണ്ട് ഹദീഖത്തുൽ മൗത്ത്, മരണത്തിന്റെ താഴ്വാരം എന്ന് ആ തോട്ടത്തിന്റെ പേര് മാറിയിട്ടുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന സംഭവത്തിന് ശേഷം. ഹദീഖത്തുർ റഹ്മാൻ എന്നൊരു തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ വിശാലമായ കൊട്ടാരവുമുണ്ട്. ഒരുപാട് കൊട്ടാരങ്ങൾ ഒന്നല്ല, പത്തോളം കൊട്ടാരങ്ങൾ അതിന്റെ അകത്തുണ്ട്. വലിയ കോടീശ്വരനാണ് ഈ കുഞ്ഞിൻ്റെ. അതുകൊണ്ട് ഞാൻ ഇതുവരെ പോകാത്ത, ഇതുവരെ കാണാത്ത യമാമ കൊട്ടാരത്തിലേക്ക് എന്റെ മകനെയായിട്ട് പോവാണ്. പാപ്പ എനിക്ക് സമ്മതം തരണമെന്നോ. അതിനാൽ നിൽക്കുമ്പോ മോളോട് പറഞ്ഞു, മോളെ നിന്നെപ്പം വിടണ്ടെന്ന് വെച്ചാൽ നിനക്ക് ഭക്ഷണം തരണം, കുട്ടിക്കും ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ നീ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് യമാമ, ഒരുപാട് സഞ്ചരിക്കണം, സഞ്ചരിക്കണമെങ്കിൽ വാഹനം വേണം. എന്താണ് വാഹനം? ആ കാലത്തെ വാഹനം എന്താ? മൂന്ന് സാധനമാണ്, ഒന്നുകിൽ ഒട്ടകം അല്ലെങ്കിൽ കുതിര അല്ലെങ്കിൽ കഴുത. ഈ മൂന്നും അയാളുടെ അടുക്കലില്ല. അയാൾ പറഞ്ഞു, മോളെ ഞാനിതൊന്ന് കിട്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അയൽപക്കത്തൊക്കെ ഇറങ്ങി എല്ലാവരോടും ചോദിച്ചു, ആരും കൊടുത്തില്ല. കാരണം കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് ആരും കൊടുത്തില്ല. അപ്പൊ ഇയാളുടെ ഒരു സുഹൃത്തുണ്ട്, അയാൾ എന്നോട് പറഞ്ഞു, ബാ അതിനാണ് പിന്നെ കുബേ എന്റെ പുറയിൽ ഒട്ടകം ഉണ്ട്, ഞാൻ തരാറ് കൂട്ടിക്കൊണ്ടുപോയി. ഒരു ഒട്ടകത്തെ ഇയാൾ കൊടുത്ത്, ഒരു വയസ്സായ ഒട്ടകം, ഇയാളെ അയാളെയും വയസ്സ് ഒന്നിച്ചു കൂട്ടിയാ പിന്നെയും ഒട്ടകാ മൂത്തത്, അത്ര വയസ്സുണ്ടാ ഒട്ടകത്തിൽ. അതിനെ കൊണ്ടുവന്നാട്ട് മുറ്റത്ത് നിർത്തി ഒട്ടകപ്പുറത്തൊരു ഒട്ടകക്കെട്ടിൽ വെച്ചു കെട്ടി, ഒട്ടകക്കെട്ടിൽ വെച്ച് കെട്ടി. ഒട്ടകക്കെട്ടിൽ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഒട്ടകത്തെ തന്നെ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോ. ഒട്ടകക്കെട്ടിൽ നിന്ന് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഒരു മയ്യത്തെട്ടിലുണ്ട് ഞാൻ, അത് കാണാത്ത ആളുണ്ട. ആലപ്പുഴയിലെ മൂന്ന് മുസ്ലിം ചെറുപ്പക്കാരും മയ്യത്ത് കട്ടിൽ കട്ടുകൊണ്ട് പറ്റി വിറ്റിട്ട് കള്ളുപിടിച്ച്. സുബ്ഹാനല്ലാഹ്, ഈ കോവിന്റെ അവസ്ഥയൊക്കെ ചിന്തിച്ചൊക്കെ, പള്ളിയിലെ മയ്യത്ത് കട്ടിൽ എടുത്തു കൊണ്ടുപോയി വിറ്റിട്ട് പോലീസ് പിടിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾ കള്ളുപിടിക്കാൻ വേണ്ടി വിറ്റതാണ്. എന്തൊരു കൗം! എന്നാ പിന്നെ ഉമ്മ കിടക്കുന്ന കട്ടിലെടുത്ത് വിറ്റാ പോരാ നമുക്ക്? എന്നോ കള്ളു ഷാപ്പന്റെ വിലക്ക് വാങ്ങാലോ. അപ്പം ചിന്തിച്ചിട്ടുണ്ടാവും, കള്ളു ഈ മയ്യത്തട്ടിലെടുത്ത് വിറ്റാലേ പിന്നെ മയ്യത്തായിട്ട് പോകണ്ട വിചാരിച്ചിട്ടുണ്ടാവും. നല്ല അലൂമിനിയത്തിന്റെ മയ്യത്തട്ടിലായിരിക്കും. അതങ്ങനെയാണല്ലോ, ഇപ്പൊ മയ്യത്ത് കെട്ടിലിന് മുന്നിൽ പരസ്യം ഇറങ്ങിയ കാലത്തല്ലേ നമ്മളുണ്ടായ. എല്ലാ സാധനത്തിനും പരസ്യം ഇറങ്ങിയപ്പോ ഞാൻ കണക്കൂട്ടി മയ്യത്ത് കെട്ടിൽ ഒഴിവായി കിട്ടുന്ന. പക്ഷെ ഇപ്പൊ മയ്യത്തട്ടിന്റെ പരസ്യം പത്രത്തിൽ ഇറങ്ങി വായിച്ചില്ലേ നിങ്ങള്? സുഖകരമായ അന്ത്യയാത്രക്ക് അലൂമിനിയം മയ്യത്ത് കെട്ടിലുകൾ വാങ്ങുക, കിടക്കുക, മരിക്കുക, പോവുക, പിന്നെ ഇവൻ കക്കാണ്ട് പോവുക. ഇതാണിപ്പോ മനുഷ്യന്റെ അവസ്ഥ. അള്ളാഹു അതിന്റെ അകത്ത് കയറിയിട്ട് പോകുമ്പോ ഈമാനോടെ തിരിച്ചു പോകാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധി വിലക്കങ്ങിരിച്ച് ജീവിക്കാൻ പരൻ വിധി ചുമ്മാ വിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നാമക്കൊണ്ട് നാട്ടിലേ കഥയെന്തെന്ന അറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ, കബറന്ന ഭയങ്കര വീട്ടിലേ അങ്ങോട്ട് പോകുമ്പോ അള്ളാഹു ഈമാനോടെ പോകാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇവിടെ ഒട്ടകപ്പുറത്ത് വെയില് തട്ടാതിരിക്കാൻ വേണ്ടി ഈത്തപ്പറയുടെ മട്ടലുകൾ വെട്ടിമാറ്റിയിട്ട് കെട്ടിവെക്കുന്ന, തുണിയിട്ട് വെക്കുന്ന ഒരു ഒട്ടകക്കെട്ടിൽ സംവിധാനിച്ചു അതിനാൽ വിലക്കുമ്പോ ഒട്ടകപ്പുറത്ത്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ തന്റെ മകളെ അതിന്റെ മേലെ കയറ്റിയിരുത്തി അവളുടെ കയ്യിലെ കാവിദിനെ കൊടുത്തു. എന്നിട്ടൊരു പാത്രത്തിൽ പൂജയിൽ മൺപാത്രത്തിൽ കഹ്വ കൊടുത്തു. കഹ്വ, നമ്മൾ കാവ എന്ന് പറയുന്ന സാധാരണ അറബികൾ കഹ്വ എന്ന് പറയും. ഗോതമ്പ് ബാർലി മിക്സ് ചെയ്ത കുറച്ച് വെള്ളം അതെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ദാഹിച്ചാലും വിശന്നാലും നിനക്ക് കുടിക്കാൻ ബാപ്പാക്ക് തരാനുള്ളത് ഇത് മാത്രമാണ്, ബാപ്പാനെ ശപിച്ചേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ യാത്രയാക്കി. തന്റെ പ്രിയപ്പെട്ട മകളും പേരക്കുട്ടിയും വിദൂരമായി യമാമയിലേക്ക് സഞ്ചരിക്കുന്നത് നിറകണ്ണുകളോടെ നോക്കി നിന്നു അതിനാൻ പിന്നെ കുബ. പക്ഷെ അയാൾ അറിയണില്ല അവളുടെ യാത്ര ഒടുക്കത്ത യാത്രയാണ് എന്ന്. കൊതിയൂതിർത്തു നടന്നവൾ കണവനെ കണ്ട് സങ്കടം ചൊല്ലിടുവാ ഉറച്ചവൾ പൊന്നും കിനാവിൻ ചില്ലയിൽ കൊതിയൂതിർത്തു നടന്നവൾ ആബിദെന്നുള്ള മോനുമായി ആരവമില്ല നേരമായി
ആവിരുള്ള മോനമായി ആരവമില്ല നേരമായി ആദി പെരുത്ത കൽവുമായി ആവതില്ല നടക്കയായി ഒന്നും കിനാവിൻ ചില്ലയിൽ കൊതിയൂതിർത്തു നടന്നവൾ വിശാലമായ യമാമാ പട്ടണത്തിലേക്ക് അതിവിദൂരമായ യാത്രക്ക് അവൾ തുടക്കം കുറിച്ചു. ഭർത്താവിനെ ഒന്ന് കാണണം, ഈ കുഞ്ഞിനൊന്ന് ഏൽപ്പിക്കണം, അയാൾ മരിച്ച വിവരം അറിയില്ലല്ലോ. അങ്ങനെ പോയി. അവസാനം വൈകുന്നേരമാകുമ്പോ മരുഭൂമിയിൽ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചിട്ട് അവിടെ കിടക്കും. രാവിലെ വീണ്ടും യാത്ര. 3 ദിവസം ഇവൾ അങ്ങനെ ഈ വെള്ളവും കുടിച്ചിട്ട് രാവിലെയും രാത്രിയായിട്ട് ഇങ്ങനെ നടന്നു തീർത്തു. 3 ദിവസം കഴിഞ്ഞിട്ട് 3ാം ദിവസം പകൽ യാത്ര തുടരാൻ തന്റെ മകനെ എടുത്തിട്ട് ഒട്ടകക്കെട്ടിലേക്ക് വെച്ചു, മേലെ വെച്ചു. ഈ ഒട്ടകത്തിന്റെ മുട്ടുംകാല് ചവിട്ടിപ്പിടിച്ചിട്ട് മലീഹ വലിഞ്ഞ് കേറാണ് മേലോട്ട്. അപ്പോഴ് ഈ വയസ്സായ ഒട്ടകത്തിന് ഇവളെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. ഒട്ടകം ഒന്ന് ചെരിഞ്ഞപ്പോ കുട്ടി താഴേക്ക് മറുഭാഗത്തേക്ക് വീണു. കുട്ടി വീഴുന്ന കണ്ടപ്പോ ഇവൾ മറുഭാഗത്തേക്ക് ചാടി. കുട്ടി വീഴുന്ന ശരിയായ പൂഴിക്കകത്താണ്, കുട്ടിക്ക് വലിയ പരിക്കൊന്നും പറ്റില്ല. പക്ഷെ ഇവൾക്ക്, ഇവൾ ചാടിയ ഭാഗത്ത് ഈ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരുതരം വെളുത്ത മൂർച്ചയുള്ള കല്ലിന്റെ കൂട്ടങ്ങളുടെ അതിലേക്ക് അവൾ വീണത്. ഇവിടെ ശരീരം ആസകലം പറഞ്ഞു. വലതുകാലിന്റെ മുട്ടിന് ആഴത്തിൽ മുറിവ് പറ്റി. അതൊന്നും കാര്യമാക്കില്ല. ഓടി വന്ന് കരയുന്ന കുട്ടിയെടുത്ത് തട്ടി പൊടിമണ്ണൊക്കെ കളഞ്ഞ് അവന്റെ കരച്ചിലൊക്കെ ഇടക്കിയിട്ട് മേലെ വെച്ചു. വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി. വലിഞ്ഞു കയറി നോക്കുമ്പോഴാണ് നടന്നു വന്ന വഴി മുഴുവൻ ചോരയാണ്. അവള് കാലിലേക്ക് നോക്കുമ്പോ വലതുകാലിന്റെ മുട്ടിൽ നിന്ന് ചോര ഒഴുകുകയായിരുന്നു. ഷാള് കൊണ്ടത് വലിഞ്ഞു കെട്ടി മുറുക്കി കെട്ടി വീണ്ടും മുട്ടക്കപ്പുറത്ത് അവൾ സഞ്ചരിച്ചു. 2 കാല് 2 ഭാഗത്തേക്ക് തൂക്കിയുള്ള യാത്ര തൂക്കിയിട്ട് കൊണ്ട് യാത്ര തുടങ്ങി. പക്ഷേ ഉഷ്ണക്കാറ്റും മരുഭൂമിയിലെ ചൂടുള്ള കാറ്റ് അവളെ വല്ലാണ്ട് തളർത്തി. ശരീരം ആസകലം നുറുങ്ങുന്ന വേദന. ഉച്ചയാകുമ്പോഴേക്കും മാരകമായ പനി അവൾക്ക് ബാധിച്ചു. ഒട്ടകക്കെട്ടിലേക്ക് അവൾ ക്ഷീണം കൊണ്ട് ചെരിഞ്ഞു വീണു. വീണ്ടും എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. വീണ്ടും വീണു. അങ്ങനെ ഒട്ടകം ഇവളെയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഒരുപാട് ദൂരേക്ക് അകലേക്ക് നടന്നുപോയി. പക്ഷേ സന്ധ്യയാകുമ്പോഴേക്കും മഗ്‌രിബിന്റെ സമയമാകുമ്പോഴേക്കും തീർത്തും ബോധരഹിതയായി കിടന്നു മലീഹ. എവിടെയെങ്കിലും ഒട്ടകത്തെ മുട്ടുകുത്തിക്കാൻ ഒട്ടകത്തിന് സിഗ്നൽ വേണം. അത് കിട്ടുന്നില്ല. ഒട്ടകമാണെങ്കിലോ തന്റെ യജമാനത്തെ തന്നെ മുട്ടുകുത്തിക്കുമെന്ന പ്രതീക്ഷയോടെ ആവണം നടന്നു പോകുന്നത്. പക്ഷേ യജമാനത്തേക്ക് ബോധമില്ലെന്ന ബോധം ഒട്ടകത്തിനില്ല. ഒട്ടകം വീണ്ടും അപാരമായി നടന്നു. പക്ഷേ ഒട്ടകം അപാരമായ ഒരു ജീവിയാണ്. ഒട്ടകത്തെ എങ്ങനെയാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്, സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? മറ്റു മൃഗങ്ങളിൽ നിന്ന് വിഭിന്നമാണ് ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ്. വെള്ളം കുടിക്കാതെ മരുഭൂമിയിലൂടെ മാസങ്ങളോളം സഞ്ചരിക്കാൻ ഒരു ഒട്ടകത്തിന് സാധിക്കും. അതിന്റെ അകത്ത് ഒട്ടകത്തിന്റെ ഉൾഭാഗത്ത് ശുദ്ധജലം സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ഉള്ള ഒരു സാധനമുണ്ട് ഇതിന്റെ ഉള്ളിലുള്ളില്. മരുഭൂമിയിൽ കുടിക്കാൻ മനുഷ്യന്മാർ ഒട്ടകത്തെ നെഞ്ചു പിടർന്നാൽ അതിനകത്ത് ശുദ്ധജലം എടുത്ത് കുടിക്കാൻ അതിൻ്റെ അകത്ത് ഫ്രിഡ്ജ് വരെ അള്ളാഹു സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. മാസങ്ങളോളം നടന്നാലും കാൽപാദം പൊള്ളാതെ മരുപ്പറമ്പിലൂടെ നടക്കാൻ കഴിവുള്ള ഒരു സാധു മൃഗമാണ് ഒട്ടകം. അതങ്ങനെയാണ് കണ്ട ഒരു പാവ ശിവനല്ല നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കും. പക്ഷെ അപാര ബുദ്ധിയാണ് ഒട്ടകത്തിന്. ആ ഒട്ടകം യജമാനത്തി അനങ്ങണില്ലെന്ന് കണ്ടപ്പോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ അടുക്കൽ വന്നിട്ട് തനേ മുട്ടുകുത്തി. തനേ മുട്ടുകുത്തിയപ്പോ എന്നിട്ട് ഇവിടെ എഴുന്നേക്കുന്നില്ല എന്നോട് ഒട്ടം കണ്ണു കുലുങ്ങി കൊടുത്തു. കുലുങ്ങിയപ്പോ ഇവിടെ കണ്ണു തുറന്നു. കണ്ണു തുറന്നു നോക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്. എങ്കിലും മരുഭൂമിയിൽ ഒരു ചെറിയ ലൈറ്റ് ഉണ്ട്, പ്രകാശം ഉണ്ട്. ഇവിടെ മെല്ലെ താഴേക്ക് ഇറങ്ങാണ്. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ അടുക്കലാണ് ഒട്ടകം മുട്ടുകുത്തിയത്. ശരിയായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒട്ടകത്തിന്റെ മുതുകത്ത് നന്ദിയോട് തട്ടുകൊടുത്ത് 2 കാല് താഴേക്ക് വെച്ചിട്ട് ഇറങ്ങാൻ നോക്കിയ മലീഹ ഒരു അട്ടഹാസത്തോടെ വലത് കാൽ പിൻവലിച്ചു. അത് ഇങ്ങനെ നേർന്ന് കിട്ടുന്നില്ല. അസാധ്യമായ വേദന, അസാധ്യമായ വേദന. ഒരു കാലിൽ അവൾ നിന്നു. ഒട്ടകപ്പുറത്ത് നിന്ന് ആബിദിന് ഒരു കയ്യിലെടുത്ത് മറുപടി കയ്യില് വെള്ളം എടുത്തിട്ട് ഒറ്റക്കാലിൽ ചാടിച്ചാടി അവൾ ആ ഒട്ടകത്ത് ഈ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ വരാന്തയിൽ കോലായി വന്നു. അവിടെ വന്നിട്ട് അവള് അതങ്ങോട്ട് വിരിച്ചു, ഒരു ശീല വിരിച്ചു കുട്ടിനെ അവിടെ കടത്തിയിട്ട്. ഇവളാ വീണു ആ ശീലയിലേക്ക് ഇവളെ ബോധം പോയി. കുട്ടിയാണെങ്കിൽ അടുത്തിങ്ങനെ ഇരുന്ന് കളിച്ചിങ്ങനെ സമയം കുട്ടി വർത്താനൊന്നും പറയാൻ അറിയാത്ത ഒരു കുട്ടിയാ. ചെറിയ മോനെ 10 മാസമായിട്ടുള്ളൂ. കുട്ടിക്ക് മുലപ്പാല് കിട്ടണം. ഉമ്മയാണെങ്കിൽ വിളിച്ചിട്ട് എഴുന്നേക്കൊന്നുമില്ല. കുട്ടിക്ക് സംഭവം അറിയാലോ. കുട്ടി ഏതായാലും ചാർജ് ചെയ്തു. അങ്ങനെ മരുഭൂമിയുടെ രാത്രി മെല്ലെ അവസാനിക്കുന്നു. കുട്ടി ഉമ്മയുടെ നെഞ്ചിൽ കിടന്നുറങ്ങി. നേരം വെളുത്തു. നേരം വെളുത്തപ്പോ കുട്ടി വീണ്ടും എഴുന്നേറ്റ് കുട്ടി റീചാർജ് ചെയ്തു.
കുട്ടി എഴുന്നേറ്റ് റീചാർജ് ചെയ്തിട്ട് കുട്ടി ഇങ്ങനെ നടക്കാൻ തുടങ്ങി മരുഭൂമിയിലൂടെ. അപ്പൊ അവള് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, മോനെ പോകല്ല, മരുഭൂമിയാണ് വിധേ, അപകടമാണ്, പോകല്ല. അവളുടെ നാവിൽ നിന്ന് ആ വാക്ക് പുറത്തേക്ക് വരുന്നില്ല, വിളിച്ചു പറയണുണ്ടെങ്കിലും പുറത്തേക്ക് വരാതെ വാക്ക്. അതാ കുട്ടി കേൾക്കണമില്ല. ആബിദ് ഇങ്ങനെ നടന്ന് 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 അങ്ങനെ പോയി, അകന്നു പോയി. ചുട്ടുപൊള്ളുന്ന മണ്ണിലൂടെ കുട്ടി നടന്നു പോയി. അകന്ന് കുട്ടി ഇങ്ങനെ നടന്നു പോണത് ഒരു കാഴ്ചക്കാരിയെ പോലെ കണ്ടു തീർക്കാനേ മലിഹയ്ക്ക് പറ്റിയുള്ളൂ. ഒന്ന് എഴുന്നേറ്റ് പിടിക്കാനും പറ്റിയില്ല, വിളിച്ചു പറയാനും കഴിയുന്നില്ല. അത്രയും വല്ലാത്ത ഗതികേടിലാണ് പെണ്ണ് കിടക്കുന്നത്. അപ്പോഴാണ് ഒരു കച്ചവട സംഘം കാട്ടറബികൾ വധവികൾ അതുപടി പോണത്. കാട്ടറബികൾ അതുപടി പോണത്, വധവികൾ പോണുണ്ട്. ഈ വധവികൾ ഈ പെണ്ണെ കണ്ടപ്പോ ഒട്ടകത്ത് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് മെല്ലെ വന്നിട്ട് ചോദിച്ചു, പെണ്ണ് എന്താ ഇവിടെ കിടക്കണത്? ഇത് സഞ്ചാരികൾ പോണ വഴിയോരമാണ്, ഇവിടെ അങ്ങനെ ഒരു പെണ്ണ് കിടക്കാൻ പാടില്ല. അപ്പൊ ഇവള് പറഞ്ഞു, ഞാൻ ഒട്ടകപ്പുറത്തുനിന്ന് വീണിട്ട് കിടക്കാണ്, അസാധ്യമായ വേദനയുണ്ട്, പനിക്കുന്നുണ്ട്, എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർ ചോദിച്ചു, നീ എങ്ങോട്ട് പോണു? ഞാൻ യമാമയിലേക്ക് പോകുന്നു. നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഉമാറയിൽ നിന്ന് വരുന്നു. യമാമയാണോ നിന്റെ നാട്? അല്ല, ഉമാറയാണ് എന്റെ നാട്. പിന്നെ എന്തിനാണ് യമാമയിലേക്ക് പോകുന്നത്? എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. യമാമയിൽ നിന്റെ ഭർത്താവോ? ഞങ്ങളൊക്കെ യമാമക്കാരാണ്. ആരാണ് യമാമയിൽ നിന്റെ ഭർത്താവ്? മുസൈലിമത്ത് സമാമിയുടെ മകൻ മസൂദ് ബിൻ മുസൈലിമ. അത് കേട്ടതും കാട്ടറബികൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിട്ട് ചോദിച്ചു, ടാ മസൂദ് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? മസൂദ് ഇങ്ങനെ പെണ്ണ് കിട്ടിയിട്ടുണ്ടോ? ഞങ്ങൾക്കറിയില്ല. അവർ ചോദിച്ചു, മോളെ നിന്നെ മസൂദ് കല്യാണം കഴിച്ചിട്ട് കാലം എത്രയായി? ഒന്നര കൊല്ലായി. ഭർത്താവിന് നിന്നിൽ അകന്നു പോയിട്ട് കൊല്ലം എത്രയായി? ഒരു കൊല്ലായി. നിന്റെ ഭർത്താവിന് സംഭവിച്ച എന്തെങ്കിലും വിഷമം നീ അറിയോ? ഒന്നും അറിയില്ല. എന്നിട്ടാണ് ഞാൻ എന്റെ ഭർത്താവിനെ തേടി പോണത്. എന്നാ പോയിട്ട് കാര്യമില്ല കുട്ടി, നിന്റെ ഭർത്താവ് ഒരു കൊല്ലം മുമ്പ് ഷാത്തെ അറബ് എന്ന ബഗ്ദാദിലെ സംഗമ നദിയിൽ മുങ്ങി മരിച്ചുപോയി. അത് കേട്ടതും സങ്കടത്തോടെ അവൾ എങ്ങനടിച്ചു കരഞ്ഞ ഇവിടെ തന്നെ കിടന്നു. കൽവിൽ അലിവ് തൊട്ടി തീണ്ടിയിട്ടില്ലാത്ത കാട്ടറബി വർഗം ഒട്ടകക്കൂട്ടം അവരവരുടെ വഴിക്ക് പോയി. ഇവളവിടെ കടന്ന് പരിതപിച്ചു എന്നല്ലാതെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കുഞ്ഞാണെങ്കിൽ നടന്ന് നടന്ന് നടന്നങ്ങ് പോയി. കുട്ടി ഒരുപാട് ദൂരം നടന്നു. സൂര്യപ്രകാശം മണ്ണിലേക്ക് ഇറങ്ങി, മണ്ണ് ചൂടായി. മണലങ്ങട്ട് ചൂടായപ്പോ നഗ്നപാതനായി നടക്കുന്ന ചെരുപ്പ് പോലും ധരിക്കാതെ ആബിദന്ത കൊച്ചുകുട്ടിയുടെ കാല് കൊള്ളാൻ തുടങ്ങി. കാല് പൊള്ളിയപ്പോ കുട്ടി ഇരുന്നു. ഇരുന്നപ്പോ കുട്ടിയുടെ ഡിങ്ക പൊള്ളി. ഓ, അതുവേ എനിക്ക് മനസ്സിലായില്ലേ. അപ്പൊ കുട്ടി മണ്ണെന്ന് കിടന്ന് പടക്കാണ്. അപ്പോഴാണ് മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്തു കൂടെ ഒരു ബാപ്പയും മകളും നടന്നു പോണത്. അബു ഇയാസ് എന്നാണ് അയാളുടെ പേര്, ഫർഹനാസ് എന്നാണ് പെണ്ണിന്റെ പേര്. രണ്ടുപേരും ത്വായിഫിൽ നിന്ന് കുടിയേറി പാർത്ത മുസ്ലിങ്ങളാണ്. ഇവരതുപടി ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് മണ്ണിലൊരു കുട്ടി ഇങ്ങനെ കിടന്ന് പടക്കണ കണ്ടത്. ഇപ്പോൾ ബാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പതാ ഒരു കുട്ടി അതാ മണ്ണിൽ കിടന്ന് പടക്കണെന്ന്. രണ്ടാളങ്ങോട്ട് ഓടി, ഓടി വന്ന് ഇവളെ കുഞ്ഞിനോട്ട് വാരിയെടുത്തു. ആരെ നോക്കി, ആരെയും കാണുന്നില്ല. കുട്ടി ഇങ്ങനെ മണ്ണിൽ കിടന്ന് പടക്കാണ് ചൂടുകൊണ്ടേ. ഇങ്ങനെ എടുത്തിട്ട് ചോദിച്ചു, മോനെ നിനക്ക് ആരുമില്ല ചോദിച്ചു. കുട്ടിയാണ്ട് കരയാൻ തുടങ്ങി. കുട്ടി കരയാൻ തുടങ്ങി. കുട്ടിക്ക് വർത്താൻ അറിയില്ലല്ലോ. കുട്ടി കരയാൻ കരയുന്ന കുട്ടിയെ വാരി എടുത്തിട്ട് ചോദിച്ചു, വന്ന് നിനക്ക് ഉമ്മയില്ല ഉപ്പയില്ല, നീ ഇങ്ങനെ ഇവിടെ എത്തി? അവള് പറഞ്ഞു, ബാപ്പ ചിലപ്പോ ആരെങ്കിലും പോകുമ്പോ കയ്യിന്ന് വീണ് പോയതാകുവോ? പണ്ടൊക്കെ വഴിയിൽ നിന്ന് ഒരു കുട്ടിനെ കിട്ടിയ അത്ഭുതമാണ്. ഇപ്പൊ അങ്ങനെ ഒരു അത്ഭുതം ഇല്ല. ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചുമ്പോ ശരിക്കൊന്ന് നോക്കിയാൽ മതി, മൂന്നെണ്ണത്തിനെങ്കിലും കിട്ടും. അപ്പൊ അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിയും കഴിഞ്ഞിട്ട് പള്ളിയിൽ ഉസ്താദ് കുടുങ്ങി. ഒന്ന് പള്ളിയിൽ കിടത്തി, അവിടെ കിടന്നി. ഇനി ആരുമില്ല, എല്ലാരും പരിപാടി കഴിഞ്ഞ് പോയി. ഉസ്താദ് പറഞ്ഞു, ഇതിപ്പോ എന്താ കറബെ? പുരയിലെത്തിയിട്ട് വരെ മാതാപിതാക്കൾക്ക് കുട്ടികൾ ഓർമ്മയില്ല എന്ന് പറഞ്ഞാല് കഹ്വ വന്നു അല്ലേ? ഒരു അഞ്ചെട്ടെണ്ണം വെച്ചല്ലേ, ഇനിയെല്ലാം കാണുമ്പോ അല്ല, അത്ര ഉള്ളു, ഇത്ര ഉള്ളു. അപ്പോ ഈ കുഞ്ഞിനെ വാരിയെടുത്തിട്ട് ഇവളിങ്ങനെ നോക്കി. അപ്പൊ കുട്ടി ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് കരിയാണ്, വിരൽ ചൂണ്ടിയിട്ട് കരിയാണ്. ആ വിരൽ ചൂണ്ടുന്ന ഭാഗത്തേക്ക് അവൾ നോക്കുമ്പോ അകലെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം. ഇവള് ബാപ്പനോട് പറഞ്ഞു, ബാപ്പ അവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ട്, അതിന്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ? പോയോക്കാന്ന്. ബാപ്പയും മകളെ കുഞ്ഞിനെടുത്ത് അവിടത്തെ അവിടത്തെ പോയി ഇവളിങ്ങനെ കിടക്കണം. മലിഹ കിടക്കല്ലേ. മലിഹയെ കണ്ട ഉടനെ തന്നെ കുട്ടി ഫർഹനാസിന്റെ നെഞ്ചത്ത് നൂലിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ ഉറപ്പായി ഇവളുടെ കുട്ടിയാണ്. കടന്നിട്ട് ക്ഷീണം കൊണ്ട് കണ്ണുപൂട്ടിയ മലിഹ ഇവിടെ തട്ടി വിളിച്ചു. വിളിച്ചു പറഞ്ഞു, എടി നീ ഇവിടെ കിടക്കണോ? കുട്ടിയെ മരുഭൂമിയിൽ വിട്ട് ഇവിടെ കടന്നാൽ കുട്ടി മരുഭൂമിയിൽ പൊള്ളി മരിച്ചു പോകില്ലേ? അപ്പോ ഇവള് കണ്ണു തുറന്ന് നോക്കുമ്പോ ഒരു പെണ്ണിനെയാ കണ്ടത്. ഒരു പെണ്ണിനെ കണ്ടാൽ മറ്റൊരു പെണ്ണിനുണ്ടാകുന്ന ഒരു അനുകമ്പക്കാണ് പഴയ കാലത്ത് ദീനാനുകമ്പ എന്ന് പറയുക. ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടാൽ മറ്റൊരു പെണ്ണിനുണ്ടാകുന്ന അനുകമ്പക്ക് ദീനാനുകമ്പ എന്നല്ല, പാരാനുകമ്പ എന്ന് പറയും.
പാര എങ്ങനെ വെക്കണം എന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചില പെണ്ണുങ്ങൾ. ഇവിടെയല്ല, ഇവിടെ നല്ലത് പാരയില്ല, തിരിച്ചോണം ഇൻഷാല്ലാ. അപ്പോ ഈ പെണ്ണ് തൊട്ടണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ ഇവിടെ കിടക്കണം എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഒട്ടകപ്പുറത്തുനിന്ന് വീണുപോയി യമാമയിലേക്കാണ് പോണ്ടത്. ഈ കിടന്ന കിടപ്പിൽ ഞാനൊരു വിവരം അറിഞ്ഞു, യമാമയിൽ പോയിട്ട് കാര്യമില്ല, എന്റെ ഭർത്താവ് മരിച്ചുപോയി. എല്ലാം ഇവളോട് പറഞ്ഞപ്പോ ഫർഹനാസ് ബാപ്പാനോട് പറഞ്ഞു, ബാപ്പ ഇവളിങ്ങനെ ഇവിടെ കിടത്തിയിട്ട് നമ്മൾ പോയാൽ മോശല്ലേ? രോഗിയായി പെണ്ണിന് ഇവിടെ കിടത്തിട്ട് പോയാൽ അള്ളാന്റെ റസൂല് പറഞ്ഞെടുത്ത് നമ്മൾ എത്തൂലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇവളെ നമ്മളെ പോരെ കൊണ്ടുപോയാലോ, എന്നിട്ട് പനിയൊക്കെ മാറിയിട്ട് അവൾ അവിടെ നിന്ന് പോയിക്കോട്ടെ എന്നാണ് ബാപ്പ പറഞ്ഞു. അതേ മോളെ, ഞാനത് ആലോചിക്കണം, എന്നാ പിടിക്കാൻ പറഞ്ഞു. രണ്ടാളും കൂടി ഇവിടെ അങ്ങോട്ട് പൊക്കിയിട്ട് ഒട്ടകപ്പുറത്തോട്ട് വെച്ചു, ഒട്ടകത്തെ തട്ടി എഴുന്നേൽപ്പിച്ചു, ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് മെല്ലെ തെളിച്ചു. ഉമ്മയെ കൊണ്ടുപോകണം പോണെ കണ്ടപ്പോ കുട്ടിയാണ്ട് കരയാൻ തുടങ്ങി. കുട്ടി കരയാൻ തുടങ്ങി, ഫർഖനാസ് ഓടി വന്നിട്ട് പറഞ്ഞു, ദാ മോനെ ഇങ്ങട്ട് വാട കുട്ടാപ്പി. മധുരം പകർന്ന കുഞ്ഞ് എടുത്ത നെഞ്ചത്ത് വെച്ച് അവളെ മനസ്സിൽ വിരിഞ്ഞ പൂവേ പതിനാലൊളി നിലാവേ. മധുരം പകർന്ന കുഞ്ഞേ മലരെ ഒരുമ തന്നേ. മനസ്സിൽ വിരിഞ്ഞ പൂവേ പതിനാലൊളി നിലാവേ. ആബിദ് മോനെ നിന്റെ ചിരി എന്തൊരു ചേലേ. അസർ മുല്ല പൂക്കൾ എന്നരികിൽ പൂത്തത് പോലെ. മധുരം പകർന്ന കുഞ്ഞേ മലരെ ഒരുമ്മ തന്നേ. മനസ്സിൽ വിരിഞ്ഞ പൂവേ പതിനാലൊളി നിലാവേ. ആ കുട്ടിനെ വാരിയെടുത്ത് അവളും ബാക്ക് തന്നെ നടന്നു ആ വീട്ടിലെത്തി. അബൂയാസിന്റെ വീടും ഒരു ചെറ്റ പോരെയാണ്, ഒരു ചെറിയ വീടാണ്, ഒറ്റ മുറിയുള്ള ഒരു വീട്. അബൂയാസിന് ഭാര്യയില്ല, രണ്ട് മക്കളാ ഉള്ളത്. ഒന്ന് ഫർഹനാസാണ്, മറ്റൊന്ന് ഹാരിസ് ആണ്. ഹാരിസ് ആണെങ്കിൽ മഹാനായി സൈഫുള്ളാഹി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇസ്ലാമിക യുദ്ധക്കളത്തിലുമാണ്. ആ വീട്ടിൽ ഹാരിസ് അപ്പോഴില്ല. ഇവർ രണ്ടുപേരും ഇവളെ കൊണ്ടുവന്ന മുറിയിൽ കിടത്തി പരിചയമുള്ള പല മരുന്നും അബൂയാസ് കൊടുത്തു നോക്കി, പനി മാറുന്നില്ല. ഇടക്കിടക്ക് ഇവളുടെ ബോധക്ഷയുണ്ടാകുന്നു. ഒരു നാട്ടുവൈദ്യനെ കുട്ടി കൊണ്ടുവന്നു, അയാൾ പരിശോധിച്ചു. പുറത്തിറങ്ങിയിട്ട് അബൂയാസിനെ വിളിച്ചിട്ട്, അബൂയാസ് പെണ്ണ് നിങ്ങളുടെ ആരാണ്? എന്റെ ആരുമല്ല. എന്നാൽ ഞാൻ സത്യം പറഞ്ഞുതരാ, ഇവളുടെ പനി തലച്ചോറിലേക്ക് ബാധിച്ചിരിക്കുന്നു, രക്ഷപ്പെടും എന്നൊരു പ്രതീക്ഷ വേണ്ട. ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 3 ദിവസങ്ങൾക്കുള്ളിൽ ഏത് സമയത്തും ഇവള് രക്തം ചർദിച്ച് മരിക്കാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുവൈദ്യൻ അബൂയാസിനോട് പറയുന്ന ഘട്ടത്തിലാണ് ബക്കറ്റ് വന്നത്. അപ്പോ മക്കറ്റ് വലുതായോ? ഇന്നലത്തെ ചെറുതോടെ പോയി. അപ്പൊ ഇൻഷാല്ലാ വക്കറ്റ് വരികയാണ്. സഹോദരന്മാരെ, ഉസ്താദൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ പ്രിയപ്പെട്ട മുത്താലിമികൾ നടത്തുന്ന ഒരു പരിപാടിയാണല്ലോ. ആ മുത്താലിമികൾ നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് സഹായിക്കേണ്ടത്, നാട്ടുകാരും എല്ലാവരും. ഇങ്ങനെ ഒരു നല്ല മനോഹരമായ പരിപാടി സംഘടിപ്പിക്കാൻ, ഇതിപ്പോ ഇവർ ഈ പരിപാടിയിൽ കടത്തിലായാൽ പിന്നെ അടുത്തല്ല ഇവർക്ക് ഇത് തോന്നൂല നടത്തണം. ഇവിടെ കടത്തിലാകാനും പാടില്ല, നടത്താൻ തോന്നും വേണം. അങ്ങനെ ആകുമ്പോണ് ആ നമ്മളെന്നെ വിളിക്കാൻ പോണെന്നാ. അങ്ങനെയല്ല, ആരെ വിളിച്ചാലും പരിപാടി നടക്കണം. അപ്പൊ ഇൻഷാല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപകട മുസീബത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ഖളാഇനെ തടുക്കാൻ നിങ്ങൾക്കൊരു മാർഗ്ഗേ ഉള്ളൂ, സദഖ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു വിധിച്ച വിധിയെ അല്ലാഹു തന്നെ മാറ്റണമോ? നിങ്ങൾക്ക് ആ വിധി മാറ്റാൻ ഒരു മാർഗ്ഗം നിങ്ങൾക്കുണ്ട് എന്ന് പുണ്യനബി. എന്താ വിധി? സല്ലല്ലാഹു അലൈഹി വസല്ലം, സദഖ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അത് അള്ളാഹു സ്വീകരിക്കുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. ഇൻഷാല്ലാഹ് നമുക്ക് അവസാനം അതിനെ കുറിച്ചൊന്ന് പറയാനുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇത് വക്കറ്റ് വിടുകയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാഹ്. എല്ലാവരും ആ കുട്ടി കൊണ്ടിരുന്ന അത് കുടിക്കുക, എന്നാന്ന് കാപ്പിയോ കുടിച്ചോ. ഇവിടെ എല്ലാം തീർന്നു. അതപ്പോ എത്ര ഉള്ളു? ഒരു പെഗ് എന്ന് അതിന് പറയാൻ തോന്നുന്നല്ലേ. അപ്പോ പെഗ് പറഞ്ഞപ്പോ ചിരി വരിക അല്ലേ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതെങ്ങനെ
ഇവിടെ മനുഷ്യന്മാർ കുടിച്ച് 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 പൂസായിട്ടിരുന്ന മനുഷ്യന്മാർ റോഡ് സൈഡൊക്കെ കാണാൻ നിങ്ങൾ തലങ്ങനെ താഴേക്കും ബാലിങ്ങനെ മേലോട്ടിട്ടിട്ട് ഓരോരുത്തർ കിടക്കും. അവൻ്റെ ഒക്കെ വിചാരി ദുനിയാ മൊത്തം അവൻ്റെതാണെന്ന്. ഇപ്പൊ കുടിയൊക്കെ നിർത്തി പൊടിയാക്കിയ ആളുണ്ട് കേട്ടോ, കുടി നിർത്തിയിട്ട് പൊടിയാക്കിയ മനുഷ്യനുണ്ട്. എന്തൊക്കെ ഒരു പൊടി ഉണ്ടല്ലോ, ഇങ്ങനെ തിരുമ്മിയിട്ട് അതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു സംഭവം കണ്ടില്ലേ നിങ്ങൾ, അങ്ങനെ വെച്ചിട്ട് പോകണോണ്ട് ഇങ്ങനെ സലാം പറഞ്ഞൊക്കെ എല്ലാ രസം സലാം എടുക്കുന്നൊക്കെ. ഓ സലാം വലിക്കും ക്യാൻസറിനെ വാരി പുണർന്ന് എടുത്തു വെക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഓപ്പറേറ്റർ ഇതിങ്ങനെ തോണ്ടി വെക്കുമ്പോ നിങ്ങളൊന്നല്ലേ, ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞതാ. ഞാൻ അവനോട് ചോദിച്ചു ഇതെന്തേ നീ വെക്കുന്ന, അപ്പൊ ഇപ്പം പറഞ്ഞു ഇതാണ് ഉസ്താദെ, അലിഫ് കൊണ്ട് നാവിൽ മധുചുരുട്ടിയോ നീ, അലിഫ് കൊണ്ട് നാവിൽ മധു പുരട്ടിയോനെ എന്ന് ഒരു നല്ല പാട്ടുണ്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു. ഇവൻ പറയണം മധു ചുരുട്ടിയോനെ, മധു എന്ന അപ്പൻ്റെ പേര് പോലും അവര് ഒരു അല്ലേ, അങ്ങനെയല്ലേ എൻ്റെ പേര് അറിയില്ലേ, നിങ്ങൾക്കൊന്നും അറിയില്ല വൈശ്വസ്ത അറിയില്ല അല്ലേ. അപ്പൊ അതിൻ്റെ പേരാണ് ഒരു മഞ്ഞ പാക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു അത് മധു ഉണ്ട്, പിന്നെ ഹൻസ് ഉണ്ട്, പിന്നെ ജോസഫ് ഉണ്ടായാൽ മതി, മത സൗഹാർദ്ദ പാക്കറ്റാക്കാം. എല്ലാ പേരിലും പേര് ഇറങ്ങുകയാണ്. അള്ളാഹു എല്ലാ വൃത്തികേടുകളിൽ നിന്നും ഈ സമുദായത്തെ കാത്തു രക്ഷപ്പെടുത്തട്ടെ. എല്ലാ ഇടങ്ങേറിൽ നിന്നും മുസീബത്തിൽ നിന്നും മാരകമായ ഇത്തരം ചെയ്തികളിൽ നിന്നും അള്ളാഹു നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോയി ഇത്തരം മാറാകട്ടെ. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ പെണ്ണ് നാട്ടുവൈദ്യൻ പറഞ്ഞു കൊടുത്തപ്പോ, നാട്ടുവൈദ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ രക്തം ചർദ്ദിച്ചിട്ട് ഇവൾ മരിക്കും. ഇതങ്ങോട്ട് പറഞ്ഞിട്ട് അയാൾ ഒരു മരുന്നും കൊടുത്ത് ഇറങ്ങിപ്പോയി. പക്ഷെ ഈ വർത്താനം കേൾക്കണത് ആരാണ്? മലീഹ തന്നെ കേൾക്കാണ്. ഇപ്പുറത്ത് കിടന്നിട്ട് സ്വന്തം കുഞ്ഞപ്പുറത്ത് കളിക്കാണ്, അവന്റെ കയ്യങ്കട്ട് നീട്ടി വലിച്ചു പിടിച്ചിട്ട് നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ആബിദേ, നീ ജനിക്കുന്നതിന്റെ മുമ്പ് നിന്റെ പിതാവ് പോയി, ഇപ്പോഴിതാ ഉമ്മ എന്ന് വിളിച്ച് കൊതിതീരുന്നതിന്റെ മുമ്പ് നിന്റെ ഉമ്മയും പോവാൻ, നീ തീർത്തും യതീമാവുകയാണ്. എന്റെ മോനെ നിനക്കിനി ആരാണ് കൂട്ടെന്ന് പറഞ്ഞിട്ട് നെഞ്ചോടക്കി പിടിച്ചിട്ട് അവൾ പൊട്ടിക്കരയുമ്പോഴാണ് ഇവൾക്ക് മരുന്നും വെള്ളവുമായിട്ട് ഫർഹനാസ് കടന്നു വരുന്നത്. ഫർഹനാസിനെ കണ്ടപ്പി കുട്ടി എന്ത് ചെയ്തു, ഉമ്മാനെ നെഞ്ചത്ത് ഇറങ്ങിയിട്ട് ഫർഹനാസിന്റെ അടുക്കലേക്ക് കൂടി. ഇപ്പൊ മൂന്നാല് ദിവസം കൊണ്ട് ഇവളോട് നല്ല കൂട്ടാണ്. കുട്ടിനെ അരുകത്ത് പിടിച്ചിട്ട് അവിടെ ഇരിക്കട്ടോ മോനെ, നമുക്ക് ഉമ്മാക്ക് മരുന്ന് കൊടുക്കണേക്കെ പറഞ്ഞു കുട്ടിനെ ഒരു ഭാഗത്ത് അടക്കി ഇരുത്തിട്ട് മരുന്നും വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് ഈ പെണ്ണിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നേരെ ചുമരിനോട് ചേർത്തിരുത്തി. എന്നിട്ട് വെള്ളം അങ്ങോട്ട് കൊടുത്ത് ആദ്യം കുറച്ച് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവള് കൈയോണ്ട് പറഞ്ഞു, അവിടെ വെക്ക്, അവിടെ വെക്ക്, അല്ല നീ വെള്ളം കുടിക്ക്, അവിടെ വെക്ക്. മലീഹ നീ കുറച്ച് വെള്ളം കുടിക്കാൻ, മരുന്ന് കുടിക്കാനുണ്ട്. അപ്പൊ മലീഹ പറഞ്ഞു, ഞാൻ കുടിക്കാൻ, നീ അവിടെ വെക്ക്, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ. എന്തേ, നീ എന്റെ കുഞ്ഞിന്റെ ഉമ്മയാവോ? ആര് ചോദിക്കുന്നു? മലീഹ. നീ എന്റെ കുട്ടിയുടെ ഉമ്മയാവോ? ഫർഹനാസ് ചിരിച്ചോണ്ട് പറഞ്ഞു, നീ എന്താ പറയണത്? നീ അല്ല കുട്ടിന്റെ ഉമ്മ, ഞാൻ ഫർഹനാസ് അല്ലേ? അല്ല, നീ കുഞ്ഞിന്റെ ഉമ്മയാവണം. അപ്പൊ നമുക്ക് തോന്നി ഈ പനിയൊക്കെ ഓവറായ ചില മനുഷ്യന്മാരെ അത്തുമ്പിത്തും പറയും, എന്താ പറയാന്ന് പറയുന്നാക്കന്നെ അറിയില്ല അങ്ങനത്തെ ഒക്കെ. ആ ചിലപ്പം ഭർത്താക്കന്മാര് പനിച്ചു കിടക്കുമ്പോ ഭാര്യ എന്നൊരു വിളിയുണ്ട്, വാടീ പാപം അടുക്കളയിൽ നിന്ന് ഓട്ടോ ഉണ്ട്, എന്തേ മനുഷ്യ എന്നറിയാള്, എനിക്കെന്നറിയോ, എനിക്കെന്നറിയോ, എന്തേ ഞാനാണ് മോടി അപ്പഴോളോടി എന്ന് പറഞ്ഞ എന്താ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തിരിയില്ല അങ്ങനെ എന്തൊക്കെ വിളിച്ചു പറയും. അപ്പൊ ഇവള് വിചാരിച്ചു പനി ഓവറായിട്ട് ഇപ്പൊ പറയായിരിക്കും, ഇവള് പറഞ്ഞു ശരി ഞാൻ നിന്റെ കുഞ്ഞിന്റെ ഉമ്മയാവാതെ വെള്ളം കുടിക്ക് പോരാ, ഉപ്പയാവണം, ഉപ്പയാക, നീ മലീഹയാവണം. ആര് പറയുന്നു? മലീഹ. ആരോട്? ഫർഹനാസിനോട്. ഫർഹനാസ് ചിരിച്ചോണ്ട് പറഞ്ഞു, അല്ല മലീഹ, നീ എന്തേ പറഞ്ഞത്? നീ അല്ലേ മലീഹ, ഞാൻ ഫർഹനാസ് അല്ലേ? അല്ല, നീ മലീഹയാവണം. അപ്പൊ ഇവള് പറഞ്ഞു, ശരി ഞാൻ മലീഹയാവാ, നീ വെള്ളം കുടിക്ക്, ഞാൻ മലീഹയാവാ, കുഞ്ഞിന്റെ ഉമ്മയാവാ, നീ വെള്ളം കുടിക്ക്. പറഞ്ഞത് സമ്മതിച്ചിട്ട് വെള്ളം, നിങ്ങളുണ്ടല്ലോ ചില ഉമ്മമാര്, ഉമ്മമാരൊരു സംഭവമാണ് കേട്ടോ, ഉമ്മമാരൊരു സംഭവമാണ്. അള്ളാഹു നമ്മുടെ ദീർഘ ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. മരിച്ചുപോയ എല്ലാ മാതാപിതാക്കൾക്കും അള്ളാഹു സ്വർഗ്ഗലോകം നൽകട്ടെ. ഉമ്മമാര് ഭക്ഷണം കൊടുക്കുന്നത്, ഉപ്പമാര് ഭക്ഷണം കൊടുക്കുന്നത് രണ്ടും രണ്ടു കോലത്തിലാ. അപ്പൊ ഞാൻ കാണിച്ചുതരാം. ഉമ്മമാര് പാവങ്ങളാ, ഇവിടെ ഇങ്ങനെ എത്തിയിട്ട് കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ ഓർലിക്സിലൊക്കെ മുക്കിയിട്ട് എറോറൂട്ടിൻ്റെ അറൗണ്ട് ബിസ്ക്കറ്റിൽ അങ്ങനെ മുക്കിയിട്ട് കുട്ടീൻ്റെ അണ്ണാക്കിൽ അങ്ങോട്ട് തട്ടുമ്പോൾ ഈ സി ഡി പറയുന്ന കംപ്ലയിൻ്റ് ആയിട്ട് ഡിസ്ക് പുറത്തേക്ക് വരും പോലെ പുറത്തേക്ക് വരും, ഉള്ളിട്ടെങ്ങനെ കയറൂല, എങ്ങനെയും കയറൂല.
അപ്പൊ ചില ഉമ്മ ഇങ്ങനെ തട്ടിയിട്ട് പറയും, മോനെ തിന്നടാ. അപ്പൊ കുട്ടി പറയും, ഞാൻ തിന്നണമെങ്കിൽ എനിക്ക് അത് വാങ്ങിത്തരണം. ആ അത് വാങ്ങിത്തരാം ഉമ്മ സമ്മതിച്ച്. ഏത് നീ പറഞ്ഞ കുട്ടിക്കറിയില്ല, ഉമ്മക്കറിയില്ല. എന്നാലും ഉമ്മ സമ്മതിക്കും. എന്നാ ഉപ്പയോ? നമ്മളാകുന്ന ഉപ്പയില്ലേ? നമ്മളോട് ഒരു പാത്രത്തിൽ ചോറ് വന്നിട്ട് ഇത് കുട്ടിക്ക് കൊടുക്കുന്നു നമ്മളെ പെണ്ണുങ്ങൾ പറഞ്ഞു വെച്ചോ, നമ്മൾ ചോറ് വന്നിട്ട് എനിൻ്റെ മേലാട് വെക്കും. വേടാ വേണ്ടുപ്പാ, വേടാ വേണ്ടുപ്പാ, ഞാനാ വിളിക്കുന്നു, വേടാ വേണ്ടുപ്പാ, ഇനി ഉണ്ടാക്കിയവനാ വിളിക്കുന്നു, വേടാ. അതിന്റെ കണക്ക് വരെ ആ ചക്കനോട് പറഞ്ഞു. അപ്പൊ സാർ ഒരറ്റടി ചക്കൻ തിന്നിട്ട് ഓസർ കൂടി കിടക്കും. ഇതാണ് ഉപ്പ, ഇതാണ് സംഭവം, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഉപ്പ. തിരിച്ച് നല്ല ഉപ്പ ഉണ്ടോ? നല്ല നല്ല തിരിച്ച് നല്ലൊരു അങ്ങനെ പെരുമാറുന്ന ചില ഉപ്പയുണ്ട്. അതല്ല, അതിനല്ല ഞാൻ പറഞ്ഞത്. കാരണം പൊതുവെ ഉപ്പമാരുടെ സ്വഭാവം ഞാൻ പറഞ്ഞത്, പൊതുവേ ഉള്ള അവനും ഒരു ഉപ്പയാണ്. അത് എല്ലാം ഉപ്പ തന്നെയാട്ടാ. ഒന്നും സംഭവം അറിയുന്നില്ല ഉപ്പയാന്ന് അല്ലയോ കണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായുസ്സും നാഫിയായും നൽകുമാറാകട്ടെ. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞതൊക്കെ സമ്മതിച്ചിട്ട് പറയാണ് കുടിക്ക കുടിക്ക്. അവസാന വള് ഞാൻ മലീഹ ആകാ പറയാനാസ് പറഞ്ഞ മലീഹ ആവാ കുട്ടീൻ ഉമ്മയാകാന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കുടിച്ച്. വെള്ളം കുടിച്ചപ്പോൾ അത് തൊണ്ടയിൽ കുരുകി, പെട്ടെന്ന് നമ്മൾ ചുമക്കാൻ തുടങ്ങി. ചുമച്ചപ്പോൾ കുടിച്ച വെള്ളം പുറത്തേക്ക് ചർദ്ദിച്ചു, പിന്നെ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോ മലീഹ തളർന്നു, ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു വീഴുമെന്ന് കണ്ടപ്പോ വെള്ളം മാറ്റി വെച്ചിട്ട് ഫർഹനാസ് ചെരിച്ച് തന്റെ നെഞ്ചിലേക്ക് കിടത്തിയിട്ട് നെഞ്ഞൊന്ന് തടവി കൊടുക്കാൻ തുടങ്ങിയപ്പോ രക്തം ഛർദ്ദി ഓവറായി. അപ്പോ ഈ കൈകൊണ്ട് വായങ്ങട്ട് പൊത്തിപ്പിടിച്ചു, പക്ഷെ നിൽക്കണില്ല രക്തം കൊണ്ട് ഛർദ്ദി. ഇന്ന് മുഹബത്തിൻ പൂവാണി വൻ എത്രയോ കിനാവു തന്ന മോനാണൻ കനീ ഇത്രമേഞ്ഞ സ്നേഹമേകിയുള്ളതാണിവൻ മോനെ നോക്കേണം നീ സോദരി സ്നേഹമൂട്ടേണം നീ പൈങ്കിളി മോനെ നോക്കേണം നീ സോദരി സ്നേഹമൂട്ടേണം നീ പൈങ്കിളി എത്രയോ കിനാവു തന്ന മോനാണെൻ കനി ഇത്രമേൽ ഞാൻ സ്നേഹമേകിയുള്ളതാണിവൻ ചോരപുരന്റെ കൈ അവളിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഫർഖനാസിനോട് മലീഹ പറഞ്ഞു, ഫറൂ നീ എന്റെ കുഞ്ഞിന്റെ ഉമ്മയാവണം, നീ മലീഹയാവണം, നീ അമാമിയിലേക്ക് ചെല്ലണം. എന്നവർക്ക് ആർക്കും അറിയില്ല, ഈ കുഞ്ഞിന്റെ ഉമ്മയായി അഭിനയിച്ചുകൊണ്ട് കുട്ടിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഇവൻ പട്ടിണി കടന്ന് വളരേണ്ടവനല്ല, കൂടീശ്വരനായ ഒരു മനുഷ്യന്റെ മകനാണ്. അത് പറഞ്ഞിട്ട് ഫർഖനാസിന്റെ നെഞ്ചിലേക്ക് ചെരിഞ്ഞു കിടന്ന മലീഹ മരിച്ചുപോയി. മലീഹയുടെ മയ്യത്ത് താഴെ കിടത്തിയ ഫർഖനാസ് മാറി നിന്ന് കരയുമ്പോൾ കണ്ടത് മനസ്സാക്ഷി മരവിച്ചു പോയിട്ടില്ലാത്തൊരു മനുഷ്യനും കണ്ടു നിൽക്കാൻ കഴിയുന്ന രംഗമല്ല. ഉമ്മ മരിച്ച മയ്യത്താണെന്ന് തിരിച്ചറിയാൻ പാകമാകാത്ത കുട്ടിയാണല്ലോ അബിദ്. ഉമ്മയുടെ നെഞ്ചിലേക്ക് കയറിയിട്ട് മരിച്ച മയ്യത്തിന്റെ മുലപ്പാല് കുടിക്കണ കണ്ടപ്പോ ഓടി വന്ന ഫർഖനാസ കുഞ്ഞിനെ വാരി എടുത്തിട്ട് പറഞ്ഞു, പോയടാ പോയി പോയി മോനെ പോയി. അല്ല തന്ന പൊന്നിൻ കനി നീ ആറ്റലാമാബിത് മോനെ പതിനാലിന്നും വിളി പോലെ ഒളിമിന്നണതാണു നീ പതിനാലിന്നം വിളി പോലെ ഒളിമിന്നണതാണു നീ മുഹബ്ബത്തിൽ കളിച്ചിരിയാലെ വാണിടാ അല്ല തന്ന പൊന്നിൻ കനി നീ ആറ്റലാമാബിത് മോനെ മാറിയിലെ കായ് മോനെ അവൾ മാറ്റുന്നു നാഥയായി കുരുന്നീനെ അവൾ പോറ്റുന്നു മാറിയിലെ കായ് മോനെ അവൾ മാറ്റുന്നു നാഥയായി കുരുന്നീനെ അവൾ പോറ്റുന്നു ചുണ്ടിൽ ചെറുമുത്തങ്ങൾ നൽകി മാറി ചൂട് പകർന്നവൾ നൽകി സ്നേഹത്തിൻ സുരഗീതം പാടി അല്ലതെന്ന പൊന്നിൻ കണി നീ ആറ്റലാം ആബിദ് മോനെ ആ മോനെ വാരിയെടുത്തപ്പോൾ പുറത്തേക്കൂടി മലീഹ മരിച്ച വിവരം പുറലോകം പറഞ്ഞു. അബൂയാസും അയൽവാസികളും ഒരുമിച്ച് കൂടി ആദരപൂർവ്വം മലീഹയുടെ മയ്യത്ത് മറപ്പ് ചെയ്തു. ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഫർഖനാസിന്റെ നെഞ്ചിലേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങുകയായിരുന്നു ആ പാപം ആബിദന്റെ കൊച്ചുമോൻ. നാട്ടുകാർ ചോദിച്ചു, അയൽവാസികൾ ചോദിച്ചു, ഫർഖനാസ് ഈ കുഞ്ഞിനെ ഇനി എന്താ നീ ചെയ്യാൻ പോണത്? അവൾ ഒറ്റ മറുപടിയെ പറഞ്ഞുള്ളൂ, ഇന്ന് മുതൽ കുഞ്ഞിന്റെ ഉമ്മ ഞാനാണ് എന്ന്. എല്ലാവരും പോയി കഴിഞ്ഞു, രാത്രിയായി.
തോളത്ത് കിടന്നുറങ്ങുന്ന മകൻ ഒരു ഭാഗത്ത്, ഫർഗനാസിന്റെ പ്രിയപ്പെട്ട പിതാവ് അബൂയാസ് വന്നിട്ട് മോളെ നീ ഒരു വിവാഹ പ്രായമായ പെൺകുട്ടിയാണ്, മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറി പോകേണ്ട പെണ്ണാണ്. ഈ കുട്ടി നിനക്ക് ഒരു ബാധ്യതയാകും, പ്രശ്നമാകും. അതുകൊണ്ട് ഉമാറയിൽ ചെന്നിട്ട് കുഞ്ഞിന്റെ ഉപ്പയപ്പയെ അന്വേഷിച്ചിട്ട് പിതാമകനെ അന്വേഷിച്ചിട്ട് തിരിച്ചു കൊടുത്താലോ, വലീഹയുടെ പിതാവിനെ അന്വേഷിച്ച് തിരിച്ചു കൊടുത്താലോ. അവള് പറഞ്ഞു, എന്തിനു പാപ്പ, അല്പം ഒരു ഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇറങ്ങി വരില്ലായിരുന്നല്ലോ വീട്ടില്, അതുകൊണ്ട് വേണ്ട. മാത്രമല്ല മരിക്കുന്ന ഘട്ടത്തിൽ ഒരു വസീത്ത് നടത്തിയിട്ട് അവള് പിരിഞ്ഞു പോയത്. ഈ കുഞ്ഞിന്റെ ഉമ്മയാവാൻ മലീഹയാവാൻ യമാമയുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ, എന്നിട്ട് കുട്ടിയുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കാൻ. ഇത് പറഞ്ഞപ്പോ ബാപ്പ ചിരിച്ചുപോയി. ഇവള് ചോദിച്ചു, ബാപ്പ എന്തിന്റെ കളിയേക്കാണോ, യമാമയിൽ പോകാൻ എനിക്ക് പറ്റൂല എന്നുള്ള ഒരു ബോധം ഉണ്ടപ്പാക്ക്. അപ്പൊ പറഞ്ഞല്ല മോളെ, യമാമയിൽ നീ പോകേണ്ട കൊട്ടാരത്തിന്റെ അധിപൻ ആരെന്നോർത്ത് ചിരിച്ചു പോയതാണ്. നിനക്കറിയോ ആരാണ് മുസൈലിമ എന്ന്? മകളെ പറഞ്ഞു, അറിയില്ല. മരിച്ചുപോയ മലീഹയുടെ ഭർത്താവിന്റെ പിതാവ് അല്ല മോളെ. അതിനപ്പുറത്ത് മുസൈലിമത്ത് സമാമക്ക് മറ്റൊരു അഡ്രസ് ഉണ്ട്, ബാപ്പ അത് പറഞ്ഞു തരാം. കേൾക്കുമോളെ കഥയെന്ന്, ആരാണ് മുസൈലിമ? ബാപ്പ പറയുന്ന കഥയൊന്ന്. മുത്ത് റസൂലുള്ളാനെ എതിർത്ത് ബദലായി വന്ന് ഇപ്പോൾ സത്യമതത്തിനെതിരിൽ വൻപടവനും ഒരുക്കുന്നു. കേൾക്കുമോളെ കഥയെന്ന്, ബാപ്പ പറയുന്ന കഥയൊന്ന്. മുത്ത് റസൂലുള്ളാനെ എതിർത്ത് ായി വന്ന് ഇപ്പോൾ സത്യമതത്തിനെതിരിൽ വൻ പണവനും ഒരുക്കുന്ന്. കള്ളി അറിഞ്ഞോ മോളെ നീയും അവനാരാണെന്ന്, കള്ളനബിയായ വിടം വാഴും കല്ലാവാണെന്ന്. കള്ളി അറിഞ്ഞോ മോളെ നീയും അവനാരാണെന്ന്, കള്ളനബിയായ വിളം വാഴും കല്ലാവാണെന്ന്. നീയും ആ വീടം പോടേ ഉള്ളിൽ കടന്നിടണേ, ചിത്തമുറപ്പിക്കണേ കാര്യം നടത്തിടണേ. നീയും ആ വീടം പോടേ ഉള്ളിൽ കടന്നിടണേ, ചിത്തമുറപ്പിക്കണേ കാര്യം നടത്തിടണേ. കേൾക്കുമോളെ കഥയിന്ന്, ബാപ്പ പറയണ കഥയൊന്ന്. റസൂലുള്ളാനെ എതിർത്ത് ബദലായി വന്ന് ഇപ്പോൾ സത്യമതത്തിനെതിരിൽ വൻപടവനും ഒരുക്കുന്നു. ബാപ്പ മകൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ആരാണ് മുസൈലിമത്ത് സമാമ എന്ന്. മോളെ, ഈ മുസൈലിമ ഒരിക്കൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കത്തെഴുതി. ഈ കഥ നടക്കുന്നത് റസൂലുള്ളാന്റെ കാലത്തല്ല. മഹാനായ ഇബ്നു ഖുഹഫ അബൂബക്കർ സിദ്ദീഖ് ചരിത്രത്തിലെ വിസ്മയമല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ്? ചരിത്രത്തിലെ വിസ്മയമാണ്, വല്ലാത്ത വിസ്മയമാണ്. അന്നും ഇന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ വിസ്മയം എന്തെന്നറിയാം? ഇപ്പോഴത്തെ ഈ കാലത്ത് ലോകത്ത് ഏറ്റവും വലിയ ഉയരമുള്ള കെട്ടിടമാണ് ബുർജ് ഖലീഫ. ഇപ്പോൾ ലോകത്ത് രണ്ടാം സ്ഥാനമുള്ളത് മക്കയിലെ ക്ലോക്ക് ടവറാണ്. ഈ ക്ലോക്ക് ടവർ എന്ന മക്കയിലെ വിശുദ്ധമായ ആ വലിയ കെട്ടിടം, അതിൻ്റെ നാല് കാല് നാട്ടിയിരിക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്. ആ വീട്ടിലാണ് അതിൻ്റെ കുറ്റി നാട്ടിയത്. അവിടെ നിന്നാണത് ലോകത്തേക്ക് തല ഉയർത്തി നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അന്നും ഇന്നും വിസ്മയമാണ് മഹാനായ ഇബ്നു ഖുഹഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിൽ കാണാനും ഒരുമിച്ച് കൂടാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാബ പറഞ്ഞു കൊടുക്കാണ്, റസൂലുള്ളാന്റെ കാലത്ത് ഒരു കത്തെഴുതിയാൽ കത്ത് മദീനയിലേക്ക് കൊടുത്തു വിട്ടു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിൽ കത്തെത്തി. ആ കത്ത് പുണ്യ നബി തന്റെ കത്തെഴുത്തുകാരനായ സൈദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് നൽകിയിരുന്നു. കത്ത് വായിക്കാൻ പറഞ്ഞു. കത്തിങ്ങനെയായിരുന്നു, ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകം രണ്ടാക്കിയിട്ടുണ്ട് ദുനിയാവ്. ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയും പ്രവാചകനും നിങ്ങളാണ്, മറു വിഭാഗത്തിന്റെ പ്രതിനിധിയും പ്രവാചകനും ഞാനാണ്. ഖുറൈശി ഗോത്രത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ യമാമയിലെ ഹനീഫ ഗോത്രത്തിൽ പറഞ്ഞ അനീഫ് ഗോത്രത്തിൽ പറഞ്ഞ ആളാണ് ഞാൻ. മക്കയിലെയും മദീനയിലും പ്രവാചകനായി താങ്കൾ വിരാജിക്കുക, യമാമയിലേക്ക് പ്രബോധകരായക്കണ്ട, ഇവിടത്തെ നബി ഞാനാണ്, ഞാൻ പ്രവാചകനാണ്. ഇതാണ് വാദം. ഈ വാദം റസൂലുള്ളാന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. മുസൈലിമ മുസൈലിമയുടെ അവതരണത്തെ, ആ വാദത്തെ അള്ളാഹുബിന്റെ പ്രവാചകൻ മറുപടിയിലൂടെ എതിർത്തു. കത്തെഴുത്തുകാരനോട് പറഞ്ഞു, ഞാനൊരു കത്ത് പറഞ്ഞു തരാം മുസൈലിമക്ക്, നിങ്ങൾ എന്ത് എഴുതണം? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് ബിസ്മി കൊണ്ട് തുടങ്ങുന്ന കത്ത്,
അല്ലാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് കഥ അവസാനിപ്പിച്ചത് ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. മുസൈലിമെ വിളിച്ചുകൊണ്ട് അസന്നിഗ്ധമായ ഒരു ഭാഷയിലാണ് റസൂൽ കഥ അവസാനിപ്പിച്ചത്. യാ മുസൈലിമ അനബ്നി അബ്ദുൽ മുത്തലിബ് യാ മുസൈലിമ അന നബിയ്യ ലാ കദബ യാ മുസൈലിമ അന്ത കദ്ദാബ് യാ മുസൈലിമ അന്ത കദ്ദാബ് അന്ത കദ്ദാബ് യാ മുസൈലിമ അന്ത കദ്ദാബ് അന്ത കദ്ദാബ് യാ മുസൈലിമ അന്ത കദ്ദാബ് അനബ്നി അബ്ദുൽ മുത്തലിബ് ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ളയുടെ മകനായ പുണ്യ നബി രാജാക്കന്മാർക്ക് കത്തെഴുതുമ്പോൾ എഴുതിയ ഒരു വാചകമാണ് അനബ്നി അബ്ദുൽ മുത്തലിബ്. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. ഒരു കാലഘട്ടത്തിലെ മക്കയുടെ കിരീടം വെക്കാത്ത ചക്രവർത്തിയായ അബ്ദുൽ മുത്തലിബിന്റെ മോനാ ഞാൻ. ഞാൻ കള്ളനല്ലാത്ത പ്രവാചകൻ കൂടിയാണ്. ഈ കത്ത് റസൂൽ എഴുതിയത് മുസൈലിമ കാണുമ്പോളെ അവൻ കള്ളപ്രവാചകനാണ്. അവന്റെ വീട്ടിലേക്ക് നിനക്ക് പോകേണ്ടത്. പക്ഷെ കുട്ടി പോണം. ഒരു ബാപ്പാന്റെ ഈമാൻ കണ്ടുപിടിച്ചോളു. ഇപ്പൊ പറയാണ് നീ പോണം അവിടേക്ക്. എന്റെ ആശയാണത്. എന്താണെന്നറിയോ, എനിക്ക് അല്ലാഹു രണ്ടു മക്കളെയാണ് നൽകിയത്, ഒരാണും ഒരു പെണ്ണും. ആണിനെ ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ട്. സൈഫുള്ളാഹി ഹാരിസ് ബിൻ വലീദിന്റെ കൂടെ യുദ്ധഘട്ടത്തിലാണ്, യുദ്ധ സംഘത്തിലാണ്. ഏത് സമയത്താണ് ഹാരിസ് ഷഹീദാവുക എന്ന് എനിക്കറിയില്ല മോളെ. പക്ഷെ ഞാൻ അവനെ ദീനിന് വിട്ടുകൊടുത്തു. പക്ഷെ എന്റെ മകളെ ബാക്കിയാണ്. എന്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കുന്നതിനാണെന്നറിയോ, മുസൈലിമയുടെ കൊട്ടാരത്തിന്റെ അകത്ത് ചാരപ്പണിയെടുക്കാൻ. ഇന്നല്ലെങ്കിൽ നാളെ സൈഫുള്ളാഹി ഹാരിസ് ബിൻ വലീദിന്റെ പട്ടാളം നിന്റെ ടക്കമുള്ള പട്ടാളം യമാമയിൽ വരും. മുസലിമത്തെ കറക്കാൻ ഉറപ്പുണ്ട് എനിക്ക്. അങ്ങനെ അവർ വന്നാൽ കുതന്ത്രത്തിന്റെ പിതാവാണ് മുസലിമത്ത് സമാമ. അവന്റെ കൊട്ടാരത്തിന്റെ അകത്ത് നീ ഉണ്ടാവണം. അവന്റെ തന്ത്രങ്ങളുടെ മുനയൊടിക്കാനും അത് ഇസ്ലാമിക സൈന്യത്തിന് പറഞ്ഞു കൊടുക്കാനും എന്റെ കുട്ടി ആ കൊട്ടാരത്തിൽ ഉണ്ടാകാൻ നല്ലതാകും എന്ന് പറഞ്ഞിട്ട് സ്വന്തം മകളെ ചാരപ്പണിക്ക് നിയോഗിച്ച ധീരനായ മനുഷ്യനാണ് അബു ഇയാസ് എന്ന ത്വായിഫിൽ നിന്ന് ആ ഭാഗത്ത് കുടിയേറിപ്പാർത്ത മനുഷ്യൻ. ഒരു സുപ്രഭാതത്തിൽ ആ പെണ്ണ് കുഞ്ഞിനെ എടുത്തിട്ട് പുറപ്പെട്ടു യമാമയിലേക്ക്. നീണ്ട യാത്രക്കൊടുവിൽ അവൾ എത്തിയത് യമാമയിൽ. പറഞ്ഞറിയിക്കാനാവാത്ത വിധം ഒരുപാട് അത്ഭുതങ്ങളുണ്ട് യമാമയിൽ. മുസൈലിമത്ത് സമാമിയുടെ ഹദീഖത്തുർ റഹ്മാൻ എന്ന തോട്ടത്തെ ആരോടും ചോദിച്ചാൽ ആരും പറഞ്ഞു കൊടുക്കും അതിലേക്കുള്ള ഏറ്റവും നല്ല വഴി. പറഞ്ഞുകൊടുത്തു. അവൾ എത്തിയത് ഒരു മഗ്‌രിബിന്റെ സമയത്താണ്. അവിടെ എത്തുമ്പോ കൊട്ടാരത്തിന്റെ ഗേറ്റ് അടച്ചിരിക്കുന്നു. വലിയ ഗേറ്റ് ആണത്. അത് അടച്ചു പൂട്ടിയിട്ടാണുള്ളത്. അവൾ ആ ഗേറ്റിന്റെ അടുക്കൽ ഇങ്ങനെ നിന്നു, തള്ളി നോക്കി, ഒരുപാട് തള്ളി നോക്കി, തുറക്കണില്ല. അപ്പൊ നാല് രണ്ട് ഭാഗത്തെ രണ്ട് ഗേറ്റ് കീപ്പർമാർ ഇവളങ്ങനെ നോക്കി നിൽക്കുന്നത്, ഇവളത് കണ്ടിട്ടില്ല. അവരും മെല്ലെ മെല്ലെ അടുത്തടുത്ത് വന്നു. അടുത്തടുത്ത് വന്നിട്ട് ചോദിച്ചു, യവണേ നീ ആരാണ്? അവൾ പറഞ്ഞു, ഞാൻ ആരാണെന്നോ, ഞാൻ എന്റെ പേര് പറഞ്ഞ നീയൊക്കെ ഞെട്ടും. ഞങ്ങളെ കൊട്ടാരം ഉച്ചത്തോന്നിട്ട് ഞങ്ങളെ ഞെട്ടിക്കാറ്. നീ ആരടി? അപ്പൊ ഇവിടെ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈ അകത്ത് നിൽക്കുന്ന ഒരു നബിയില്ല, ഞങ്ങളുടെ നബി. ആ ആ ആ നബിക്ക് ഒരു മരിച്ച മകനില്ലേ? ആ ഞാൻ മസൂദിന്റെ ഭാര്യയാണ്, ഇത് മസൂദിന്റെ കുട്ടിയാണ്. രണ്ടും ഞെട്ടി. ഒരുത്ത മറ്റോനോട് പറഞ്ഞു, റഹംക്ക് നീ പറഞ്ഞിട്ടാ ഞാൻ ഇവിടെ നോക്കിയേ. മോളെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടില്ലാർന്ന്. ഇവള് പറഞ്ഞു, നീ അല്ല നോക്കുന്ന കണ്ടേ? അത് നീ നോക്കുമ്പോ കണ്ടതാ. നീ മുസൈലിമയോട് പറയണ്ട, പറഞ്ഞാ ഞങ്ങളെ തലണ്ടാവലാർ. അപ്പൊ ഇവിടെ പറഞ്ഞു, ഞങ്ങൾ ഞാൻ പറയണൊന്നുമില്ല, പക്ഷെ ഗേറ്റ് ഒന്ന് തുറക്കണം, അകത്തുനിന്ന് കയറണം. ഇവര് പറഞ്ഞു, സന്ധ്യ ആയാ പിന്നെ മഗ്‌രിബ് ആയാൽ ഗേറ്റ് തുറക്കാൻ പാടില്ല. നബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്കും ഗേറ്റ് ഓർന്ന് തുറക്കാൻ പാടില്ല. മുസലിമക്കറിയാ, ആരെങ്കിലും കയറിയിട്ട് കൊന്നു കളിയോ, അതുകൊണ്ട് തുറക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ചോദിച്ചു, ഈ രാത്രി ഞാൻ എവിടെയാ കിടക്ക? അപ്പൊ ഗേറ്റിന് പുറത്തൊരു ചെറിയ റൂമുണ്ട്. ഇവരുടെ ഇവര് പറഞ്ഞു, ഇത് ഞങ്ങളുടെ റൂമാണ്, നീ അതിന്റെ അകത്ത് കിടന്നു പറഞ്ഞു. ഇവിടെ പറഞ്ഞു, അയ്യട അത് വേണ്ട. അപ്പൊ ഇവര് പറഞ്ഞു, അല്ലല്ല ഞങ്ങൾ പുറത്തിറന്നോളാം, നീ അകത്ത് കിടന്നിട്ട് വാതിൽ അടച്ചോളൂ പറഞ്ഞു. ഇങ്ങനെ ഇവിടെ അകത്ത് കയറി വാതിൽ ഉള്ളുന്ന് ലോക്ക് ചെയ്ത് കുറ്റിയിട്ട്, എന്തടേ ഞാൻ ഒരു പള്ളിയിലെ ബാത്റൂമിൽ മെല്ലെ പറയാ കയറിയപ്പോ അതിന്റെ ഉള്ളുന്ന് പൂട്ടുന്ന ഇതില്ല, കുറ്റി എന്തേന്ന് പറയാ അതില്ല. അങ്ങനെ നിന്ന് റഹ്മാനെ ഇങ്ങനെ നോക്കുന്നെന്നെ, ഞാൻ അങ്ങനെ ചിന്തിച്ച്, റബ്ബ എന്താക്കുവല്ല, മനുഷ്യന്മാര് പുറത്തുനിന്ന് തുറന്ന എന്താപ്പ അവസ്ഥ. അപ്പൊ അവിടെ കയറിങ്ങനെ തൂക്കിയിട്ടുണ്ട് ആ വാതിലിന്, അതിങ്ങനെ വലിച്ചിട്ട് കൊളത്തി വെക്കാൻ വാണിയുമില്ല. അങ്ങനെ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്യാന്ന് നോക്കുമ്പോ അവിടെ ചെറിയ രൂപത്തിൽ പെൻസിൽ കൊണ്ട് എഴുതി വെച്ചിന്, ആദ്യം വലിച്ചു പിടിക്കുക പിന്നെ കടിച്ചു പിടിക്കുക. ഞാൻ ഇരുന്ന് ചിരിച്ചുപോയി. ശരിയാണത്, ആദ്യം വലിച്ചു പിടിക്കാൻ ഈ കൈ ഉണ്ടാകുമല്ലോ, ഈ കൈ ഉപയോഗിക്കേണ്ട ഘട്ടം വരുമ്പോൾ കടിച്ചു പിടിക്കുക. അസാധ്യ ബുദ്ധിയുള്ള മനുഷ്യനാ ജീവിച്ചത്. ഇനിയിപ്പോ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു കയറ് തൂക്കിയിട്ടാണ് എഴുതി വെച്ചേ, ആദ്യം വലിച്ചു പിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു സീസർ വലിക്കുന്നവൻ എന്താ ചെയ്യാ, രണ്ടും കഴിച്ചിരിക്കുന്ന പിടിക്കേ, എന്തെങ്കിലും ആയിട്ട് നടക്കട്ട്. അപ്പോ അകത്തുനിന്ന് ഇത് ലോക്ക് ചെയ്തു, അവൾ ഉള്ളിലാണ്ട് കിടന്നു, ഇവർ രണ്ടും പുറത്തിരുന്ന് ഒരു ചർച്ച തുടങ്ങി. ആ മുസൈലിമയുടെ മകൻ മരിച്ച വിവരത്തിന്റെ ടെൻഷൻ, മരിച്ച ടെൻഷനില ആ ചങ്ങായി ഉള്ളത്. മകന്റെ ഭാര്യയും കുട്ടിയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പെരുത്ത് സന്തോഷം ഉണ്ടാവും. ഉറപ്പ് വിവരം പറഞ്ഞ നമുക്ക് സമ്മാനം കിട്ടും, അല വാങ്ങണം. ആയിക്കോട്ടെ, രണ്ടും കൂടി കിടന്നിട്ട് മുച്ചത്തിങ്ങനെ ഉറങ്ങി. ഒരുത്തൻ ഉറങ്ങി, ഒരുത്തൻ ഉറങ്ങിയില്ല. ഉറങ്ങാത്തവനെ എഴുന്നേറ്റ് ഇപ്പനങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മക്കെ സമ്മാനം ഞാൻ ഒറ്റക്ക് ഉറങ്ങി നിൽക്കാൻ കഴിച്ചു തരാറ്.
ഇബ്ബനോനോട് പറയാണ്ട് മെല്ലെ കയറി അങ്ങോട്ട് വാതിൽ തുറന്നിട്ട് അകത്ത് പോയി. രാത്രി ഉറക്കത്തെ മുസൈലിമയെ വിളിച്ചാ മുസൈലിമൊക്കെ പിരാൻ തുടങ്ങും. അത് ഈ പാവത്തിന് അറിയില്ല. പോയി ഡോറിന് തട്ടി. തട്ടിയപ്പോ മുസൈലിമ എന്തോ ഒന്ന് എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അന്ന് അത് മുസൈലിമന്നല്ല ഭൂരിപക്ഷ ആളും അകൽ തെറ്റിയത്. ആ ചിലപ്പോ ഉറങ്ങുന്നവനെ പോയി വിളിച്ചു നോക്കിയാട്ടെങ്കിൽ ഫ്രീ ആയിട്ട് വന്ന് കളി കേക്ക്. ചിലപ്പോ ഉടുത്തം ഉണ്ടാവില്ല, അത് ചുരുണ്ടിട്ട് ബെഡിന്റെ അടിയിൽ പോയിട്ടുണ്ടാവും. പുതക്കാൻ കൊടുത്ത ബ്ലാങ്കറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ വരും. അത് അങ്ങനെ സ്വാഭാവികം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ മക്കള് ആ മറ്റേ സാധനം ഇടുന്നത്, ബർമൂഡ എന്നതിന്റെ പേര്. മോനെ അടിയിൽ നിന്ന് കൊടുങ്കാറ്റടിച്ചാലും മേലെ ഇത് പറക്കാത്തൊരു സാധനം ഉണ്ടല്ല, അതിട്ടോ. അതല്ലേ അവനോൻ തിരിയുന്ന ആൾക്കായിട്ട് അതും തിരിഞ്ഞോളാം, അങ്ങനെ പോയിക്കോളൂ. അവന്റെ കൂടെ തന്നെ അതും പോകുമല്ലോ. അപ്പൊ ഏതായാലും മുസൈലിം അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്തടാ വെച്ചു ഇപ്പൊ സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങളുടെ മരിച്ച മസൂദിൽ അടിയാണ്ടെടുത്ത് കണ്ണുമുറിയെ. ഒന്നര കൊല്ലം മുമ്പ് മരിച്ച കുട്ടിന്റെ പേര് പറയേണ്ട സമയമാണിത്. അല്ല മരിച്ച മസൂദ് കൊടുത്തെത്തി പുറത്തോട്ടി, അല്ല മരിച്ച മസൂദ് കൊടുത്തൊട്ടി. ഇവന് തോന്നി ഇനിയും പറഞ്ഞു ഇനിയും കിട്ടും. ഇവൻ ഓടി പുറത്തേക്ക്, പുറത്തൊക്കെ ഇങ്ങനെ ഓടുമ്പോ മറ്റവൻ എഴുന്നേറ്റിട്ട് ഇവനങ്ങനെ പരുതാണ്. അതുകൊണ്ട് പോയ പകയിലെന്താ കാണാതെ എവിടെ പോയി. അപ്പോഴത്തെ കയറ്റം തുറന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ വരുന്നത് അടി കിട്ടിയിട്ട് പാട്ടം പാടിയിട്ട് അടി കിട്ടിയിട്ട് ചില ആൾക്കൊരു പേര് പാടിയിട്ടുകൾ അങ്ങനെ വരും. ഒരു പേര് അതെങ്ങനെ വരും, അതെങ്ങനെ കയലരികത്ത് വലയെറിഞ്ഞപ്പോ അതിൽ കുടുങ്ങിയ മണ്ടലി എടുത്ത് പുറത്തിട്ട് കൊടുത്ത് നാലെണ്ണം വേലിച്ചു നോക്കുമ്പോ മെഴുകുതിരി. അടി കിട്ടിയ ടെൻഷൻ ഇവരെങ്കിലും വരാൾ വരുമ്പോ ചോദിച്ചേട്ടാ നീ വിവരം പറയാൻ പോയല്ലേ, സമ്മാനം കിട്ടിയോ. ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ച് സമ്മാനം കിട്ടിയപ്പനും കൊടുക്കണ്ടെന്ന് വിചാരിച്ച, പക്ഷെ കിട്ടിയത് ഇപ്പനും കിട്ടണം, അതിനുള്ള അർഹത ഇപ്പനും ഉണ്ട്. ഇപ്പം പറഞ്ഞെടാ സമ്മാനം കിട്ടി, എന്ത് കിട്ടി, എന്ത് കിട്ടി എന്ന് ചോദിക്കേണ്ട. മോനെ എടുക്കാൻ കഴിയാത്ത സാധനം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, നീ പോയിട്ട് വാങ്ങിയിട്ട് വാ, നിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരേപോലത്തെ അത് നോക്കാറ്. ഇവൻ ഓടി ഉള്ളിലേക്ക്. ഇപ്പൊ മുസൈലും ഇങ്ങനെ 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 ഇരുന്നിട്ട് ഇങ്ങനെ പാഹേനെ മറക്കാൻ ശ്രമിച്ച വിവരം ഓർമ്മപ്പെടുന്ന അട്ടപ്പാതിലൊക്കെ ഇനി ഉറക്കാൻ കിട്ടില്ല. രണ്ടടിയും കൂടി കൊടുക്കണമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കപ്പെട്ട് പുറത്തുനിന്ന്. അസ്സലാമു അലൈക്കും, സിനിമ നോക്കി. ആ വലൈക്കും സലാം, ഞാനും ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞിട്ടില്ലേ? അവൻ പറഞ്ഞല്ലോ, അവന് പറഞ്ഞു, അവന് കൊടുത്തല്ലോ. എന്തേ? എന്നാ അവന് കൊടുത്തോല, എനിക്കും വേണം. ആ അതിന് വന്നതാ എന്നാ ഇങ്ങ് പറഞ്ഞ്. അവന് കൊടുത്ത പോലെ വേണം, അല്ല കുറച്ച് ഇവൻ പറഞ്ഞു ഏതായാലും ഒരേപോലത്തെ ഞാൻ നോക്കേണ്ടത് കുറച്ച് അധികമായിക്കോട്ടെ. എന്നാ ഈ ഒരു വടി എടുത്തിട്ട് വരണം. ഇവൻ വിചാരിച്ച് മേലെന്തോ വെച്ചിട്ടുണ്ട്, തള്ളിയിട്ടിട്ട് തരാനെന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്ത് നല്ല പൊട്ടാതെ വടി എടുത്തുകൊണ്ട് കൊടുക്കും. വട്ടി ഇങ്ങനെ പിടിച്ചിട്ട് മുസൈലിം അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്നപ്പോ ഓന് കൊടുത്തതിനേക്കാൾ കുറച്ച് അധികം തരല്ലോ. കൊടുത്ത് വട്ടി കൊണ്ടടി അടി കിട്ടിയപ്പോ ഇപ്പം പറഞ്ഞു ഇതാ കൊടുത്തത്, കൊടുത്ത് ഇപ്പുറത്തെ വട്ടി കൈകൊണ്ടടി. ആ ചവിട്ടും കൊടുത്ത് സ്പെഷ്യൽ ഉണ്ട് വേണോ വെച്ച് ഇപ്പം പറഞ്ഞു ഓണത്തിന് വരാം. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി ഓടി, ഓടി പുറത്തെത്തുമ്പോ മറ്റവൻ ഇരുന്ന് ചിരിച്ചിട്ട് ചോദിച്ചു എന്തൊക്കെ കിട്ടി, ഇപ്പുറത്തൊന്ന് കിട്ടി, ഇപ്പുറത്ത് അതും കിട്ടി, ചവിട്ട് ചവിട്ടും കിട്ടി, പിന്നെ എന്ത് കിട്ടി, പിന്നെ വേണോന്ന് വെച്ചിട്ട് പിന്നെ വരാറുണ്ട് ഓടിയതാണ്. രണ്ടും കൂടെ നേരം വിളിപ്പിച്ചിരുന്നിട്ട് അപ്പൊ ഈ വടിയോണ്ട് അടി കിട്ടിയ ചങ്ങായിന്റെ മോന്ത അത്ര വലുപ്പുണ്ട്. രാവിലെ ആവുമ്പോഴേക്ക് ഇവള് രാവിലെ പുറത്തിറങ്ങുമ്പോണ്ട് ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇവിടെ മറ്റവനോട് ചിതന്റെ അത് ഇന്നലെ രാത്രി അകത്ത് കയറിയിട്ട് കിട്ടിയ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. നേരം വെളുത്തപ്പോ ഈ പെണ്ണിനെയും കൊണ്ട് രണ്ടാളും കൂടി അകത്ത് കയറുകയാണ്. മുസൈലിമ തന്റെ കൊട്ടാരമുറ്റത്തെ ചാരുകസേരയിൽ വെയിൽ കൊള്ളുകയാണ്. എണ്ണ ശരീരത്തിൽ തേച്ചിട്ട് അസ്തമയ സൂര്യന്റെ പ്രകാശവും ഉദയ സൂര്യന്റെ പ്രകാശവും കൊട്ടാരമുറ്റത്തേക്ക് വരുന്ന രൂപത്തിലാണ് മുസൈലിമൊക്കെ. മുസൈലിമ ഹദീഖത്തു റഹ്മാന്റെ തോട്ടത്തിനകത്ത് കൊട്ടാരം ഉണ്ടാക്കി. നേരം വിളക്കുമെന്ന് തന്നെ രാവിലെ തന്നെ ഇവന് പിന്നെ ഫെയില് കൊള്ളുമ്പോ ഗേറ്റും തുറന്ന് ഇവർ ഈ പെണ്ണും കുട്ടി ഇങ്ങോട്ട് വന്ന് കുട്ടിനെയും കൂട്ടിയിട്ട് മുസലിം ഇങ്ങനെ നോക്കി. ഒറ്റ കണ്ണാ പഹേനെ, ഒന്ന് ചെറുപ്പത്തിൽ പൊട്ടിയതാ. ആ ഒരു കണ്ണ് മതി ബജാജിന്റെ ലൈറ്റ് വളർത്തത്, 110 വോൾട്ടേജ് ആണ്. അങ്ങനെ നോക്കി, അപ്പൊ അങ്ങനെ നോക്കും. ഇവർക്കാകെ ബേജാറായി. മുസലിം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിപ്പോ ഒരു പെണ്ണ് കുട്ടിയൊക്കെ ഒരുപാട് വരുന്നു. അടുത്ത് വന്നപ്പോ മുസലിം പറഞ്ഞേ ഏതായി പെണ്ണ്. വടിയോണ്ട് അടിയെട്ടിയവനോട് മറ്റവും പറഞ്ഞു നീ പറഞ്ഞോ. അപ്പൊ ഇവൻ പറഞ്ഞു അല്ലോട്. ഞാൻ പറഞ്ഞാൽ അക്ഷരസ്പർദ്ധ ഉണ്ടാവില്ല, അക്ഷരം തിരിയാണ്ട് വില്ല വെറുതെ. പണ്ട് എയോ വന്നിട്ട് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ അക്ഷരം പഠിച്ചോ നോക്കാൻ വേണ്ടിയിട്ട് ബോർഡിന്റെ മേലെ എഴുതി കൊടുത്ത് മലയാള മീഡിയത്തിൽ തറാ വൈക്കടാർ. കുട്ടികൾ പറഞ്ഞു തരാ തരേ ഞാനില്ല പറാ പരാ പറവാ പരവാ റാ ഇല്ല മൊത്തര. ടീച്ചർ അങ്ങനെ ഒലയിലെക്കുന്നുണ്ട്. ഏയ വിളിച്ചു ടീച്ചർക്ക് ഇതെന്ത് കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിന്, കുട്ടിയൊക്കെ റാ ഇല്ലല്ലോ മൊത്തം റായാണല്ലോ. എന്താ അത്? ടീച്ചർ പറഞ്ഞു സാറേ എത്തിരി യുവത്തവണ ഞാൻ പറഞ്ഞു കൊടുത്ത് തരാ പരാ തരാ പരാ മക്കൾ തരാ പരാ എന്നല്ലാണ്ട് പരിയുന്നില്ല. പിന്നെ ഞാൻ എന്താ പറയണ്ട സാരി പരാ. ഏയ പറഞ്ഞു അസ്സലാമു അലൈക്കും ഞാൻ പറയുന്നതാണ്. ഇവള് നന്നായിട്ടില്ല, ഇവള് ഇവക്ക് റാ അറിയില്ല, എന്നാലും മക്കൾക്ക് റാ അറിയാ. ഒന്നാം ക്ലാസ്സിലെ മക്കളല്ലേ, നമ്മൾ പറഞ്ഞു കൊടുത്തോലെ മക്കൾ ഓടിക്കുക. അപ്പോ ഞാൻ പറഞ്ഞ അക്ഷരസ്ഫുടത ഉണ്ടാവില്ല, അക്ഷരം അറിയാതെ
അക്ഷരം പഠിച്ചവാടൊരു പെണ്ണ് പത്രം വായിച്ചു, പത്രം എടുത്ത് പിടിച്ചിട്ട് വായിച്ചു, ലോറി കുത്തി പിടിച്ചു. ലോറി കുത്തി പിടിക്കേ ഭർത്താവ് ചെന്താടി എന്റെ മനുഷ്യ പത്രത്തിൽ ലോറി കുത്തി പിടിച്ചു. ഇയാള് വായിച്ചു നോക്കുമ്പോ ലോറി കുത്തി പിടിച്ചു. അതായത് ഇവിടെ കുത്തി പിടിച്ചിരുന്നു. എന്തല്ല പണ്ട് സാക്ഷരത തുടങ്ങിയ പാട് സാക്ഷരതയ്ക്ക് ഇൻസ്ട്രക്ടർ ആയിക്കാൻ പോയി അച്ഛനെ പഠിപ്പിക്കുക. നല്ല രസാ വയസ്സായി ഉമ്മാമി പാപ്പിലുണ്ടാവും വീടിലും പിടിച്ചിട്ടിരിക്കും ഫൂതണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെ ഒരു പെണ്ണുങ്ങൾക്ക് പാവ അടുപ്പിച്ചു കൊടുത്തു, പാ അതിന്റെ അടിയിൽ ഒരു പാവ ഇട്ട് കൊടുത്തു, പാ എന്താ വായിക്കോ മാമ വെച്ചു പാ അട്ടിപ്പാ. ഞാൻ പറഞ്ഞു ഇത് അട്ടിപ്പാ അട്ടിപ്പാ രസാണ്. പനാന്ന് എഴുതിയിട്ട് വള്ളി ഇട്ടു പനീന്ന് വായിക്കാൻ, വായിപ്പിച്ചപ്പോ പറഞ്ഞു പനവള്ളീൻ അന്ന് നിർത്തി. മനുഷ്യന്മാരെ കഥ അക്ഷരം പഠിച്ച ഒരു രസ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ട് അക്ഷരം മനസ്സിലാക്കായിട്ട് തള്ളി പിന്നെയും കൊള്ളാൻ കഴിയില്ല, നീ എന്നെ പറ. അപ്പൊ മുസ്ലിം എഴുന്നേറ്റ് വന്നു, ഏതാടാ പെണ്ണ്? അപ്പൊ ഈ വഴിയോട്ട് അടികിട്ടിയവരോട് പറ്റോ പറഞ്ഞ് പിന്നെ മരിച്ചു എന്ന് പറയണ്ട, മരിച്ചു എന്ന് പറഞ്ഞ അപ്പൊ തല്ലു തുടങ്ങി. മരിച്ചു എന്ന് പറഞ്ഞ ഉടനെ തല്ലു കൊടുക്കാണ്, മരിച്ചു എന്ന് പറയണ്ട. ബനയാ പൊടിച്ചായി വഴിയോട് കിട്ടിയവരോട് ഏതായി പെണ്ണ്? ഇവൻ പറഞ്ഞു നിങ്ങളെ പിന്നെ മരിച്ചിട്ട് മരിക്കാത്ത മസൂദില്ലേ, മരിച്ചിട്ട് മരിക്കാത്ത മസൂദ, മരിച്ചു കഴിയുമ്പോൾ തല്ലിട്ട് മരിക്കാന്ന് പറയുമ്പോൾ തല്ലിട്ട് മസൂദില്ലേ. മുസ്ലിം നീ എന്താണ് പറയണത്? മരിച്ചു പോലും മരിച്ചില്ല പോലും മസൂദില്ലേ ചോദിച്ചു. ആ മസൂദ് ഉണ്ട്, അതെ ഇത് മസൂദിന്റെ ഭാര്യയാണ്, മസൂദിന്റെ കുട്ടിയാണ്. അത്ഭുതത്തോടെ മുസൈലി ചാടി ജോടി നോക്കുന്നവരിലായി അമ്പരപ്പോടെ നിന്നു മസൂദിന്റെ ഭാര്യയെ നോട്ടമായി. അത്ഭുതത്താലേയെന്ന് മുസൈലിമ നോക്കുന്നവരിലായി അമ്പരപ്പോടെ നിന്നു മസൂദിന്റെ ഭാര്യയെ നോട്ടമായി. നോട്ടം അവളിൽ തന്നെ ഉമാറയിൽ കെട്ടിയതുമറിഞ്ഞ് നേട്ടമിതാവരുന്നേ ഫെമീനയും കൂട്ടിയകത്തെ കന്നേ. അത്ഭുതത്താലേയെന്ന് മുസൈലിമ നോക്കുന്നവരിലായി അമ്പരപ്പോടെ നിന്നു മസൂദിന്റെ ഭാര്യയെ നോട്ടമായി. ഇത് നിങ്ങളുടെ മകന്റെ ഭാര്യയും കുട്ടിയാണെന്ന് പറഞ്ഞപ്പോ അത്ഭുതത്തോടെ മുസ്ലിം ഓടി വന്നിട്ട് പറഞ്ഞു, മോളെ എന്റെ മകൻ മസൂദ് എവിടെയോ ഒരു കല്യാണം കഴിച്ച വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് ഇതുവരെ നിന്നെ തേടി വരാതിരുന്നത്. ഇത് നമ്മുടെ മകന്റെ കുട്ടിയാണോ? ഇവള് പറഞ്ഞു ഒറിജിനല് പിടിക്കുകയാണ് ഇവളെ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളൂ. കുട്ടിനെ മുസൈലും എടുത്തിട്ട് പാപ്പയിലെ ഒരു ചുംബനായിട്ട് കൊടുത്തു. ചക്കൻ ഇങ്ങനെ ആക്കി, ഓ ഉപ്പാപ്പ ഒന്നര ആഴ്ചയെ വലിയ ചിറ്റില്ലേ തിരിച്ചാണ്ട് കൊടുത്തിട്ട് മുസൈലിമ വേലക്കാരി പെണ്ണെ വിളിച്ചു, റമിയ നീ ഫെമീനാനെ വിളിച്ചിട്ടോ. ഫെമീന എന്ന് പറഞ്ഞാൽ മുസൈലിമത്തെ കദ്ദാബിന്റെ ഭാര്യ, മസൂദിന്റെ ഉമ്മ, വേറെയും ഭാര്യയുടെ സജ്ജാഹൊക്കെ, അത് കള്ളപ്രവാചക സംബന്ധിച്ചൊരു പെണ്ണ് വേറെ ഉണ്ട്. അപ്പം ഫെമീനാനെ വിളിച്ചിട്ടോ, ഫെമീനാനെ വിളിച്ചിട്ടോ. ഫെമീന ഭാര്യ എന്നല്ല അതിനെ പറയണത്, ഭാര്യ എന്ന് പറയണം, അത്ര വലിപ്പമുണ്ടതാണ്. ഇത് ഹദീഖത്ത് റഹ്മാൻ എന്ന തോട്ടത്തിൽ ഒരു കല്ലിന്റെ വേല കുത്തിയിരിക്കുന്നു. ഈ റമിയ എന്ന് പറയുന്ന വേലക്കാരി പെണ്ണ് ഓടിപ്പറ്റി വിളിച്ചു, ദീദി നിങ്ങളെ വിളിക്കുന്നു, ഹരി നിങ്ങളെ ഭർത്താവ്, അയാൾക്കൊന്നും വേറെ പണിയില്ലേ വെച്ച് ഇങ്ങനെ ഇറങ്ങി തോട്ടത്തിലൂടെ അങ്ങനെ നടന്നു ഇങ്ങനെ വരികയാണോട്ടോ. വല്ലാത്ത നടത്താൻ ഇത്ര സാധനം ഉരുണ്ടുരുണ്ടി ഇങ്ങനെ വരുന്നു. അപ്പൊ ഫർഹാസ് ഇങ്ങനെ നോക്കി, റഹ്മാനായ റബ്ബ് ഇത് മനുഷ്യൻ തന്നെ ചിലപ്പോ മുറ്റം നന്നാക്കാൻ കൊണ്ടുവന്ന റോഡ് റോളരായിരിക്കും, നിങ്ങളെ ഉരുണ്ട് വരികയാണ്, വന്നിട്ട് ഇങ്ങടെ ഇങ്ങനെ നിന്ന് ഇവിടെ ഇങ്ങനെ നിന്ന് മുസ്ലിം വെച്ച് നീ എന്താ ഇങ്ങനെ നിക്കണ്, ഇവിടെ വെച്ച് ഞാൻ എന്താ അങ്ങനെ ചാടണാ, ഏ നീ അങ്ങനെ ചാടണ്ട, ഭൂമി കുലുങ്ങിപ്പോവാ. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ടോ ഇത് നമ്മുടെ മകന്റെ ഭാര്യയാണ്, ഇത് മകന്റെ കുട്ടിയാണ്. മസൂദിന്റെ കുട്ടി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം കൊണ്ട് ഫെമീനെ രണ്ട് ചുവട് അങ്ങോട്ട് വെച്ചിട്ട് ഒരു കൈയോണ്ട് കുട്ടിനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ മുത്തം കൊടുക്കാൻ കൊണ്ട് പോകുമ്പോ ആവിത് വിചാരിച്ച് തിന്നാൻ കൊണ്ട് പോത പോക്കായിരിക്കും, അത് അവസാനത്തെ പോക്കാ ആവിത് കരഞ്ഞു. ഇപ്പൊ ഒരു പേരിൽ മതി ഇട്ട. അപ്പൊ കരഞ്ഞപ്പോ ഇവള് ഓടി വന്നു, നമ്മളെ ഫറാനാസ് ഓടി വന്ന് താഴെ നിന്ന് കൈനീട്ടി, അമ്പിളി അമ്മാവാ നിങ്ങൾ കുമ്പിളി എന്ന് വെച്ചില്ലേ, താഴെ കൈനീട്ടി എങ്ങോട്ട് ഉണ്ടായിരുന്നു. തിരിച്ചു കൊടുത്തപ്പോ കുട്ടിക്ക് സമാധാനമായി, റഹ്മാനായ റബ്ബേ ജബലുഗുബൈസ് മലയായി ഇതെന്തായി കാണുന്നു. ഉടനെ ഫെമീനയോട് പറഞ്ഞു അകത്ത് കൊണ്ടുപോകുന്നു,
കൂട്ടി അകത്തു കൊണ്ടുപോയി. മുസൈലിമത്ത് സമാമയുടെ മകൻ മസൂദി ജീവിച്ച തുർക്കി നിർമ്മിത പരവതാനി വിരിച്ച ഒരടിപൊളി ബെഡ്റൂമിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇരുത്തിയിട്ട് മുസൈലിമയുടെ പ്രിയപ്പെട്ട ഭാര്യ മസൂദിന്റെ ഉമ്മ അവിടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ അറബ് നാട്ടിൽ തിജാരത്താണ് മകൻ ജോലി, അതിനിടയ്ക്ക് നീയുമായി അവൻ വേളി, അതിരസം പകിട്ടതേറും വസ്തു ജോളി, അവകളൊക്കെ ബാക്കിയാക്കി മറഞ്ഞു പോയി. ആബിദ് എന്ന മോനെ ആശയാൾ തന്നതാണ്, ആ മുഖത്തോരുമ നൽകാതവന് പോയി. ആ വിധത്തിൽ കണ്ണുനീരും ബാക്കിയായി. അറബ് നാട്ടിൽ ചാരത്താണ് മകന് ജോലി, അതിനിടയ്ക്ക് നീയുമായി അവനു വേണി, അതിരസം പകിട്ടതേറും വസ്തു ജോളി, അവകളൊക്കെ ബാക്കിയാക്കി മറഞ്ഞു പോയി. നീയാണവന്റെ സ്ഥാനം ഏറ്റിടേണ്ടതോ മലേ, തീയാളും കൽവകത്ത് കുളിർ ആവിത് പൈതലേ. നീയാണവന്റെ സ്ഥാനം ഏറ്റിടേണ്ടതോ മലേ, തീയാളും കൽഭകത്ത് കുളിരാവിത് പൈതലേ. മരണം പുൽകിയ പൊണ്ണുമോന്റെ ചേല് ആപിതിനല്ലയോ, മകർ നൽകി സ്വന്തമാക്കിയ വി മലീഹയല്ലയോ, കനവ് പൂത്ത് കരളകത്ത് നമ്മൾ വാഴുകയല്ലയോ. അറബ് നാട്ടിൽ തിജാരത്താണ് മകന് ജോലി, അതിനിടയ്ക്ക് നീയുമായി അവനു വേളി, അതിരസം പകിട്ടതേറും വസ്തു ജോളി, അവകളൊക്കെ ബാക്കിയാക്കി മറഞ്ഞു പോയി. ആ ബെഡ്റൂമിനകത്ത് വെച്ചുകൊണ്ടുമ്മ പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവായ മസൂദ് വിദേശങ്ങളിലൊക്കെ കച്ചവടത്തിന് പോയാൽ ഒരുപാട് അലങ്കാര വസ്തുക്കൾ കൊണ്ടുവന്ന് നിറക്കുന്ന ബെഡ്റൂമായി, ഇതനുഭവിക്കാൻ എന്റെ കുട്ടിയില്ല. ഇനി ഇതനുഭവിക്കേണ്ടത് അവരുടെ മകനായ ആബിദും നീയുമാണെന്ന്. അങ്ങനെ ആ കൊട്ടാരത്തിനകത്ത്, മുസൈലിമയുടെ കൊട്ടാരത്തിനകത്ത്, മുസൈലിമയുടെ മരുമകളായിട്ട് അഭിനയിച്ചുകൊണ്ട് ഫർഹനാസ് ജീവിച്ചു ഇസ്ലാമിന് വേണ്ടി, ഈ ദീനിന് വേണ്ടി. പഴയ കാലത്ത് ആണും പെണ്ണുമൊക്കെ ഈ പരിശുദ്ധ മതത്തിന് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിന്റെ ചില ചരിത്ര സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം ഫെമീന വന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ ബാപ്പക്ക്, എന്റെ ബാപ്പ എന്ന് പറഞ്ഞ മുസ്ലിമക്ക്, നീ ഒരു സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം, സൂപ്പ് കുടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ആടിന്റെ സൂപ്പ് ഉണ്ടാക്കണം. പുള്ളിങ്ങനെ ചിന്തിച്ച്, ആടിന്റെ സൂപ്പ് ഉണ്ടാക്കുമ്പോ മറ്റേ കോപ്പി എടുത്തിട്ട് ഇവന്റെ ആപ്പ് പൂട്ടിയാലോ നമുക്ക്, പിന്നെ ചിന്തിച്ച് വേറെ പിടിച്ചാ പ്രശ്നമല്ലേ, അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കാറ്, സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. സൂപ്പ് ഉണ്ടാക്കി കൊടുത്തപ്പോ എന്തുമോ എന്തൊരു റാഹത്ത്, മുസൈലിമ മരുമകൾ അങ്ങനെ പുകഴ്ത്തിയിട്ട് പറഞ്ഞു ഫെമീനിയോട്, അടിപൊളി മരുമോട്ടോ, അടിപൊളി, എന്തോ ഒരു കൈപ്പുണ്യാണ്. ഓഹോ, വീട്ടിന്റെ അകത്ത് കയറി വരുന്ന പെൺകുട്ടികളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ പ്രശ്നമുണ്ടാവും. അത് വേണം. ചില പെൺകുട്ടികൾ കുടുംബത്തെ പ്രശ്നമുണ്ടാക്കും. കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങളാണ് ചില സ്ഥലത്ത്, ഇവിടെല്ല. ചില പെണ്ണുങ്ങള്, ചില പെൺപിള്ളേര് പുറകെ കയറി വന്നിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോ ഈ ചെവിന്റെ അടുത്ത് ഒച്ച ഉണ്ടാക്കുന്ന രണ്ട് സാധനമാണ് അള്ളാഹു പടച്ചത്, ഒന്ന് കൊതു, മറ്റേത് വധു. കൊതു ഇല്ലേ, അതിങ്ങനെ വൂന്നാക്കും. അതേപോലെ കിടന്നിട്ട് ഈ പെണ്ണിങ്ങനെ വൂന്നാക്കും. ചില പെൺകുട്ടികളും എന്താ ചെവിയില് പറയാറിയോ, നിങ്ങളെ ഉമ്മണ്ടല്ല മഹാപോക്ക. അന്നേരം ഇവ എനിക്ക് മനസ്സിലായി, എനിക്ക് പണ്ടേ മനസ്സിലായി ഈ ഫോട്ടോ. ഇവക്ക് ഇവന് ഒരു കാര്യം മനസ്സിലായി, ഇവക്ക് ഒരു കാര്യം മനസ്സിലായി, ഇപ്പം ലോക പഠനം. എന്റെ മനുഷ്യന്മാരെ പെറ്റുമ്മാനെയും ഉപ്പാനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് ഒരു പെണ്ണ് ഇങ്ങോട്ട് കയറി വന്നാല് നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ,
നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു കാലഘട്ടം നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാത്ത കാലഘട്ടം. വെള്ളത്തിലിട്ടാൽ ഒലിച്ചു പോകും, വെയിലത്ത് കിടത്തിയാൽ ഉണങ്ങിപ്പോകും, ഉറുമ്പത്ത് ഉറുമ്പിൻ്റെ കൂട്ട് കൊണ്ടിട്ട് ഉറുമ്പ് കടിച്ചു പോകുന്നു. അങ്ങനെയൊക്കെ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് നമ്മളെ സ്നേഹിച്ച് ലാളിച്ച് എല്ലാം പോറ്റി എടുത്ത് വളർത്തി നമ്മളെ ലോകം വെട്ടിപ്പിടിക്കാനുള്ള ആരോഗ്യവും ശക്തിയും കഴിവും തന്നിട്ടാണ് നമ്മുടെ ഉമ്മയൊപ്പയും ഒരു പെണ്ണിനെ കെട്ടിച്ചോളുന്നത്. എന്നിട്ട് ഇന്നലെ കണ്ട പെണ്ണിന് വേണ്ടി ഈ ത്യാഗം അനുഭവിച്ച മാതാപിതാക്കളെ കുറ്റം പറയുമ്പോൾ അതിന് യെസ് പറഞ്ഞു കൊടുക്കുന്ന വൃത്തികെട്ടവന്മാർ ഉണ്ടെങ്കിൽ ചിന്തിക്കുക, നിങ്ങൾക്ക് ദുനിയാവിൻ്റെ മേലെ ജീവിക്കാൻ അവകാശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ മരിക്കലായിട്ടോ നല്ല മാതാപിതാക്കളെ കുറ്റം പറയുമ്പോൾ അതിന് യെസ് പറഞ്ഞു കൊടുക്കുന്ന വൃത്തികെട്ടവന്മാരുണ്ടെങ്കിൽ ചിന്തിക്കുക, നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളെ നിങ്ങളാക്കുകയും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്ത ഒരു ഉമ്മയും മാപ്പയും മറുഭാഗത്തുണ്ട്. അവരെയാണ് അവൾ കുറ്റം പറയുന്നതെങ്കിൽ അവൾക്ക് വേണ്ടി മാതാപിതാക്കളെ പ്രതിപിച്ചേക്കണ്ട. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ദുനിയാവ് മാത്രമല്ല ആഹ്റം കൂടിയാണ് എന്ന ബോധം കൽമിൻ്റെ അകത്ത് ഉണ്ടാകണം. അള്ളാഹു മാതാപിതാക്കളെ സ്നേഹിക്കുക, ഭാര്യ സ്നേഹിക്കുന്നത് വേറെ രൂപത്തിലാണ്, അത് മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ കാണണം. മാതാപിതാക്കൾക്ക് മറ്റൊരു സ്ഥാനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തുകൊണ്ട് കുടുംബത്തിൽ ജീവിക്കുക. അള്ളാഹു നല്ല കുടുംബമാക്കി നിലനിർത്തി തരുമാറാകട്ടെ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അല്ലേ, ഇവിടെ നിന്നല്ല, ഞാൻ പൊതുവെ പോയിരുന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പറയാണ്. ഇവിടെ നിന്നില്ല നല്ല മരോളാ. എന്നാൽ ഇനി ഇവൾ മരോളായിട്ട് കേട്ട നമുക്കൊന്ന് മദീനത്ത് വീട്ടിൽ കയറി തിരിച്ചു വരാം. മദീനത്ത് എന്താ സംഭവം അറിയോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞിട്ട് മിഹ്റാബിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അയ്യോ ഇഖ്വാൻ സഹോദരന്മാരെ, മൻ ഖാതിമുൻ നബി, ആരാണ് അന്ത്യ പ്രവാചകൻ എന്ന് ചോദിച്ചു. ആരാണ് അന്ത്യപ്രവാചകൻ ചോദിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? റസൂലുള്ളാഹിന്റെ നിഴല് പോലെ നടന്ന മനുഷ്യനാണ്. റസൂലുള്ളാഹിക്ക് നിഴലുണ്ടോ? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന നിഴൽ പോലെ കൂടെ നടന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് ചോദിക്കുന്നത് മൻ ഖാതിമുൻ നബി, ആരാണ് അന്ത്യപ്രവാചകൻ. റോദാ ശരീഫിലേക്ക് വിരൽ ചൂണ്ടി സഹാബത്ത് പറഞ്ഞല്ലോ, കിടക്കണതാ ഖാതിമുൻ നബി, അതാ കിടക്കുന്നത്, എന്താ ഒരു സംശയം? ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് കടലാസ് പൊക്കി എടുത്തിട്ട് പറഞ്ഞു, പിന്നെങ്ങനെയാണ് ഇത് ഖാതിമുൻ നബി ആവുക? അവര് ചെന്താ കടലാസ് എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഇത് മുസൈലിം എഴുതിയ കത്താണ്, മുഹമ്മദ് വഫാതായി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ഞാനാണ്, അപ്പൊ ഞാനും ഖാതിമുൻ നബിയാണ്. അതാണ് വാദം. ഇവന്റെ വാദം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടു പോകാൻ പാടില്ല, അവസാനിപ്പിക്കണം ഇവനെ. ഒന്നുക അവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരണം, ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം അവനെ നഷ്ടപ്പെടുത്തി കൊടുക്കണം. ബാക്കി അള്ളാഹുവല്ലോ അറിയും. അതുകൊണ്ട് അവനെ എതിർക്കാൻ, അവനെ തകർക്കാൻ ഞാൻ സൈഫുള്ളാഹി ഖാലിദ് ബിൻ വലീദിന്റെ സംഘത്തെ അയക്കാൻ പോവാണ്. സൈഫുള്ളാഹി ഉണ്ടാ കൂട്ടത്തിൽ നിന്ന് വെച്ചു. ബാക്കിൽ നിന്ന് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു എഴുന്നേറ്റ് കൊണ്ടുവന്നു, ലബ്ബൈക യാ അബീ ഖുവാഫ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നോ കാര്യം പറഞ്ഞപ്പോ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു റദാ ശരീഫ് കയറി റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് പറഞ്ഞു, അബൂബക്കറേ റളിയല്ലാഹു അൻഹു, ഞങ്ങൾ റെഡിയാണ്, യമാമയിലേക്ക് പുറപ്പെടാൻ തയ്യാറാണ്. കൽബിന്റെ ഉള്ളിലായി ഈമാൻ തെളിയും, ചരിത്രത്തിലില്ലാത്ത രൂക്ഷമായ ഒരു പോരാട്ടം, ചുണ്ടിലായി മുഴങ്ങും. ഇനി അതാണ് യമാമ. ഖാലിദും ധർമ്മ വിപ്ലവത്തിനൊരുങ്ങുന്ന കരൾ തുടിക്കുന്നേ കോരിത്തരിക്കുന്നേ, കൽബിന്റെ ഉള്ളിലായി ഈമാൻ തെളിയും, ഖാലിക്കൻ മന്ത്രം ചുണ്ടിലായി മുഴങ്ങുന്ന, ഖാലിദും ധർമ്മ വിപ്ലവത്തിനൊരുങ്ങുന്ന കരൾ തുടിക്കുന്ന കോരിത്തരിക്കുന്ന, ഹക്കത് കാട്ടിടുവാനവർ ചേലിൽ ദിക്കുകളൊക്കെ മുഴക്കിയ ഹാലിൽ സത്യസഹാപോരൊത്തിത മുന്നിൽ, ഹക്കത് കാട്ടിടുവാനവർ ചേലിൽ ദിക്കുകളൊക്കെ മുഴക്കിയ ഹാലിൽ സത്യസഹാപോരൊത്തിത മുന്നിൽ, ദീനായി കൊല്ലും വേടിയാനായൊരുങ്ങുന്ന ധീരതയാലെ പടക്കോപ്പുമൊരുങ്ങുന്ന, ജീവനിൽ കൊതിയില്ല ആഹിറമോർക്കുന്ന കരൾ തുടിക്കുന്ന കോരി ഖാലിദ് റളിയല്ലാഹു അൻഹു തന്റെ 30,000 വരുന്ന പട്ടാളത്തെ നയിച്ചുകൊണ്ട് യമാമയിലേക്ക് പുറപ്പെട്ടു. അവരെത്തിയത് അക്രുബ എന്നൊരു സ്ഥലത്താണ്. അക്രുബ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, അവിടെ ക്യാമ്പ് ചെയ്തവർ. അക്രുബയിലെത്തിയപ്പോ മുസൈലിമയുടെ രഹസ്യചാരന്മാർ മദീനത്തേക്ക് ശ്രദ്ധിക്കാണ്. അന്നൊരു ദിവസം രാത്രി തന്റെ കുട്ടിയായ ആബിദ് ഉറങ്ങാത്തത് കൊണ്ട് ഈ ഫർഖനാസ് അല്പം ഉറങ്ങാൻ ലേറ്റായി. അവൾ തന്റെ മുറിയിൽ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കുമ്പോൾ ഗേറ്റ് തള്ളുന്ന ഒരു ശബ്ദം കേട്ടു, ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടു. അവൾ അതത്ര കാര്യമാക്കിയില്ല. പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു, മുസൈലിമയുടെ മകന്റെ ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും ഗേറ്റ് തുറന്നിട്ടില്ല, അപ്പൊ പിന്നെ ഇതാര് തുറക്കുന്നത്, എന്തോ കാര്യമുണ്ട്. അവൾ മെല്ല ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മൂന്ന് പേര് നടന്നു വരിക. മുമ്പിൽ ഒരു വയസ്സായ ഒരു കാക്ക ഇങ്ങനെ മടക്കി ഇങ്ങനെ ഒരു ബജാജ് ഓട്ടം വരുമ്പോൾ കൊടുകൂടി വരുന്നുണ്ട്. അതിന്റെ ബാക്കിലുണ്ട് പട്ടാളക്കാരുണ്ട്.
ഇപ്പൊ കുറപ്പാണെന്തോ സംഭവം ഉണ്ട്. ഇവളും മെല്ലെ റൂം പൂട്ടി പുറത്തിറങ്ങി. മുസൈലിമത്ത് സമാമയുടെ മുറിക്ക് ഇപ്പുറത്ത് ഒരു കർട്ടന്റെ ബാക്കിൽ പോയി ഒളിച്ചിരുന്നു. ഇതെന്താണെന്നറിയാൻ വന്നത് മൂന്ന് പേരാണ്. മുസൈലിമയുടെ ഡോറ് തട്ടിയ സൈലിമ പുറത്തേക്ക് പറഞ്ഞിടുന്നു. കുതുകുലമാവർ ചൊല്ലുന്നു നിന്നും വരുന്നൊരാള്. ഇവകൾ പറയുകയാണ് കൊല്ലും പനയിലാണ്. വന്നിത നമ്മുടെ നാടിനടുത്ത് വമ്പർ ഖാലിദ് കൂട്ടരുമൊത്ത് വൻപടയുണ്ടെന്നാണ് അറിവിത്ത്. വന്നിത നമ്മുടെ നാടിനടുത്ത് വമ്പർ ഖാലിദ് കൂട്ടരുമൊത്ത് വൻപടയുണ്ടെന്നാണ് അറിവിത്ത്. അറിവിത്ത് സമയത്ത് മുസൈലിമയും മനസക ഭയമേറിയും അമറുകളാവൻ നൽകിയും. കഥ കൊല്ലുമറിയുന്നു അവൾ ഫാറൂഖും ജനലിൻ അരികിലാവും കാണുന്നവർ തന്നെയും. വന്ന മൂന്ന് പേരിൽ ആ വയസ്സായ മനുഷ്യൻ നഹാർ അർ റജാലിബിൻ ഉർദുവ എന്നാളാണ്. ആരാണ് നഹാർ? നഹാർ അർ റജാലിബിൻ ഉർദുവ ആരാണ്? മഹാനായ റസൂൽ വാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ കുത്തിയിരുന്നിട്ട് ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളായ ഒരു മനുഷ്യനാണ് അയാൾ. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമാമയിലേക്ക് പറഞ്ഞുവിട്ട പുണ്യനബി പറഞ്ഞുവിട്ടാൾ. നഹാറ റജാലിബിൻ ഉർദുവ യമാമയിലെത്തിയപ്പോ മുസൈലിമയുടെ സ്വത്തിനും പണത്തിനും പിന്നിൽ കൂറുമാറി മുസൈലിമയുടെ പിണയാളായി മാറി. നഹാർ മുസൈലിമയ്ക്ക് വേണ്ടി വാദിച്ചു. ആ നെഹാറാണ് കടന്നു വന്നത് കൂടെ രണ്ട് പട്ടാളക്കാരും. മുസൈലിമ ചോദിച്ചു എന്താണ് പ്രശ്നം? നഹാർ പറഞ്ഞു മുസൈലിമയോട്, മുസൈലിമ ഖാലിദുബിന് വലീദും സംഘവും യമാമയിലേക്ക് വരുന്നുണ്ട്, അവർ അഖുർബയിലെത്തിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ മുസൈലിമ ഒറ്റയിരിപ്പാണ്ടിരുന്നു, എന്താ ചെയ്യാ? അപ്പൊ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിനെ കുറിച്ച് നഹാർ പറഞ്ഞു കൊടുക്കാണ്, ഖാലിദ് വന്നാ മൊത്തം കാര്യാവും ഉറപ്പാ. ഇവിടെ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. എനിക്കറിയാലോ, ഞാൻ അപ്പുറത്തുണ്ടായ ആളാണല്ലോ. ഖാലിദ് വന്നാ മൊത്തം കാര്യാണ്, ഇനിയൊന്നും ബാക്കി ഉണ്ടാവില്ല, എല്ലാം തീർന്നു പോയിട്ടുണ്ടാവും. പ്രാന്തന്മാരെ ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി വിമാനത്തെ കയറ്റിയിട്ട് കുറേ പ്രാന്തന്മാരെ വിമാനത്തെ കയറ്റി വിമാനം അങ്ങോട്ട് വറക്കാൻ തുടങ്ങി. 30,000 അടി വേലോട്ട് അങ്ങോട്ട് വന്നപ്പോൾ പ്രാന്തന്മാർ കൂക്കാൻ തുടങ്ങി, ഭയങ്കര കൂക്കലൊച്ചപ്പാട്. പൈലറ്റാകെ കുടുങ്ങി. പൈലറ്റിൻ്റെ അടുത്തൊരു ചങ്ങായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു പ്രാന്തൻ എങ്ങാണ്ട്. പൈലറ്റ് പറഞ്ഞെടാ മുണ്ടല്ലടാ അലാക്കായി പൊങ്ങ എന്താ പറഞ്ഞിട്ട് ഓരോ ഇവർ കൂക്കലുണ്ട്. അപ്പൊ ഈ അനങ്ങാണ്ട് നിൽക്കുന്ന ഹംകിനോട് പറഞ്ഞ് നീ പോയിട്ടൊന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളല്ലേ പറഞ്ഞു. ഇപ്പം പറഞ്ഞു ഞാനിപ്പോൾ റെഡിയാക്കി തരാറ് പോകുന്നു. ബാക്കപ്പ് ആയിട്ട് തിരിച്ചു വന്ന് 5 മിനിറ്റ് റെഡിയായി. ആരും പിന്നെ മിണ്ടുന്നില്ല, നല്ല രസമുണ്ട്. പൈലറ്റ് വെച്ച് നീ എന്താക്കിയ? ഞാൻ ഇത്ര മണിക്കൂറോളം ഒച്ചുണ്ടാക്കി തീറ്റാൾ നല്ലോണം ഒച്ചുണ്ടാക്കലോ. ഇപ്പൊ ഇവര് ഇപ്പൊ നീ എന്താക്കി വെച്ചാ? അപ്പം പറഞ്ഞു ഞാൻ ആ ബാക്കിലെ ഡോർ പറഞ്ഞിട്ട് പുറത്തു പോയി കളിച്ചിടാണ്ട് എല്ലാത്തിനും പിടിച്ചിട്ടുണ്ടായിരുന്നു. 30,000 അടി മേലെ പുറത്തു പോയി കളിച്ചു പറഞ്ഞ എന്താ അവസ്ഥ? പൈലറ്റ് തിരിഞ്ഞു നോക്കുമ്പോ മൊത്തം കാലി ഒന്നുമില്ല. ഇതാ ഇപ്പൊ നഹാർ പറയുന്നത് ഖാലിദ് റളിയല്ലാഹു അൻഹു ഇവിടെ വന്ന മൊത്തം കാലിയാവും ഉറപ്പാണ്. ഇനി എന്ത് മാർഗം? അപ്പൻ നഹാറിനോട് മുസലിമ പറഞ്ഞു അവരെവിടെയാ ഉള്ളത്? അക്രബയിൽ. അക്രബയിലാണെങ്കിൽ അവർ യമാമയിലേക്ക് വരിക പസഫിക് ഓഷ്യന്റെ തീരത്തുകൂടെയാണ്, പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്തുകൂടെ. അതാണ് എളുപ്പവഴി. നമുക്ക് അവിടെ ഒരു വാരിക്കുഴി കുഴിക്കാം, ഒരുപാട് വാരിക്കുഴികൾ. എന്താ വാരിക്കുഴി? കാട്ടിൽ ആനയെ പിടിക്കാൻ കുഴിക്കുന്ന കുഴിക്കാണ് വാരിക്കുഴി എന്ന് പറയാം. വലിയ കുഴിയാണ്ട് കുഴിച്ചിട്ട് മേലെ കമ്പൊക്കെ വെച്ചിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് കുഴിയില്ലാത്ത പോലെയാക്കും. ആന വന്ന് വീഴുമ്പോൾ വേറെ ആനനെ കൊണ്ടുപോയി പിടി. അങ്ങനെയാണ് പഴയ കാലത്ത് കാട്ടാനെ പിടിക്കുക. അല്ലാണ്ട് കാട്ടിൽ ഒരു ദിവസം രാവിലെ പോയിട്ട് അസ്സലാം വലൈക്കും ആനയെ മക്ക ഉണ്ടാക്കും നാട്ടിൽ പോകാന്ന് പറഞ്ഞാൽ പറഞ്ഞോ നാട്ടിലുണ്ടാവില്ല, ചിലപ്പോൾ ആന നാട്ടിലെത്തും. അപ്പൊ ഇവിടെ വാരിക്കുഴി കുഴിക്കാം. ഇസ്ലാമിക സൈന്യം അതുപടി വരുമ്പോ ഫ്രണ്ടിൽ നേതാക്കന്മാരുണ്ടാകും, അവര് കുഴിയിൽ അങ്ങോട്ട് പോകും. കുഴിയിൽ വരുമ്പോ രണ്ട് ഭാഗത്ത് ഒളിച്ചിരിക്കുന്ന പട്ടാളം അമ്പ ഇത് കൊല്ലണം, വസ്ത്രം ഇത് കൊല്ലണം, ബാക്കിയുള്ള ഒളിക്കൊള്ളുന്നു. മുസ്ലിം അത് പറഞ്ഞപ്പോ നഹാർ പറഞ്ഞു എനിക്ക് ഒടുക്കത്തെ ബുദ്ധി അറിഞ്ഞു. എന്നപ്പ തന്നെ നിർദ്ദേശം കൊടുത്തോ വാരിക്കുഴി കുഴിക്കട്ടെ അറിഞ്ഞു. ഇതാര് കേട്ടു? നമ്മളെ പെണ്ണ് കേട്ടു, വെളുപ്പുറത്തുനിന്ന് കേട്ടു. ആ അങ്ങനെ ഉണ്ടല്ലേ, കുഴിക്കടാ മക്കളെ കുഴിക്കുക, ഇഞ്ചൊക്കെ കവർ നീ എന്നെ കുഴിക്കുക. ഇപ്പോഴും എല്ലാം റൂമ് പോയി. പക്ഷെ സംഭവിച്ചു എന്തറിയോ? നേരം വെളുക്കുന്നവരെ ചിന്തിച്ചിട്ട് ഒരു ഉത്തരം കിട്ടിയില്ല. നേരം വെളുക്കുന്നവരെ ചിന്തിച്ച് ഇതിന് ഉത്തരം കിട്ടണ്ടേ? നമ്മളും കൊറേ കാലം ഒരു ഉത്തരമില്ലാത്ത ചോദ്യം ചോദിച്ചിട്ടില്ലേ? എന്താ ചോദ്യം? ഞാനൊക്കെ 1-ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് കേട്ടൊരു കഥയാണ്. ആമയും മുയലും ഓട്ട മത്സരം നടത്തി. ആമ ഉറങ്ങിപ്പോയി, അല്ല മുയലും ഉറങ്ങിപ്പോയി, ആമ ജയിച്ച്. ഇതെല്ലാം കൂടെ നമ്മൾ കേട്ടത്, നിങ്ങളും അങ്ങനെ തന്നെയല്ലേ പഠിച്ചത്? സംഭവം തെറ്റാ, ശരിയാ, ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കാലം ഉത്തരം കിട്ടാതെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അന്ന് ആമയും മുയലും ഓട്ട മത്സരം നടത്തി. ജഡ്ജി എന്നത് അണ്ണാച്ചിയായി. അണ്ണാച്ചിന്റെ ജഡ്ജി ആയിട്ട് അണ്ണാച്ചിനെ നിർത്തിയിട്ടാണ് മത്സരം നടത്തിയത്. ജയിച്ചത് മുയൽ തന്നെയാണ്. അപ്പൊ ഒരുത്തം പോയി അണ്ണാച്ചിയോട് ചോദിച്ചതാ, അല്ല സാർ മുയലല്ലേ ജയിച്ചത്? അപ്പൊ അണ്ണാച്ചി പറഞ്ഞു ആമാ ആമാ. അങ്ങനെയാണ് ഈ ആമ ജയിച്ചത് മനസ്സിലായത്. അണ്ണാച്ചി ആമാന്ന് പറഞ്ഞ അർത്ഥം അതെ അതെ എന്നാ.
പക്ഷെ നമ്മൾ വിചാരിച്ച ആമയെ ജയിച്ചു. ഇങ്ങനെയാണ് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇനിയിപ്പോ അടുത്തോ സ്കൂൾ തോന്നിട്ടാകുമ്പോ അടുത്ത പ്രാവശ്യം തോന്നിട്ടാ പറഞ്ഞു കൊടുത്തോ കേട്ടാ. സമാധാനം ആയില്ല എനിക്ക്. ഇങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പോഴാകെ കൂട്ടി ഈ വിവര ഹാരിദ്രത തന്നെ അറിയിക്കണം. എങ്ങനെ അറിയിക്കും? നേരം വെളുക്കടവരെ ചിന്തിച്ചിട്ട് ഒരു ഉത്തരം കിട്ടിയില്ല. അവസാനം സുബഹിസ്കരിച്ചു. മുസൈലിമൊക്കെ സുബഹിസ്കാരില്ല കേട്ടോ. മുസൈലിമൊക്കെ രണ്ട് ഭക്ത നിസ്കാരം മുസൈലിമ സജ്ജാഹ് എന്ന പെണ്ണിന് മഹർ കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു ചരിത്രമാണ്, പറയാൻ സമയമില്ല എനിക്ക്. തൽക്കാലം അങ്ങനെ മാത്രം നമ്മൾ ചെയ്തു. സജ്ജാഹ് എന്ന പെണ്ണിനെ നിക്കാഹ് ചെയ്തിട്ട് മഹർ കൊടുക്കാതിരുന്നപ്പോൾ വാശി പിടിച്ചു സജ്ജാഹ്. അപ്പോൾ പറഞ്ഞു രണ്ട് ഭക്ത നിസ്കാരം എനിക്ക് മഹർ അന്ന് കഴിക്കേണ്ടതാണ്. നമ്മളാ അഞ്ചു ഭക്തം കൊടുക്കും, തീരെ കഴിക്കേണ്ടല്ല. അപ്പോൾ സുബൈ നിസ്കാരം മുസൈലിമൊക്കെ ഇല്ലാന്നാ. അപ്പൊ ഈ മുസൈലിമാന്റെ കൊട്ടാരത്തിൽ ഇവിടെ നിസ്കരിക്കുക, വാതില കടച്ചു കൂട്ടിയിട്ട് ഭദ്രമായിട്ട് നിസ്കരിക്കും. ഇവിടെ അങ്ങനെ നിസ്കരിച്ച് കടച്ചോനെ നിസ്കാരം കഴിഞ്ഞിട്ട് വാജിയത് അല്ലാഹുവേ, ഈ വിവര ഹാരിദബിന് വലിയതിർത്തിയാഹുനവിനെ അറിയിക്കാൻ ഒരു മാർഗം നീ കാണിച്ചെന്നെ പടച്ചോനേ. പെട്ടെന്ന് ഇവളുടെ മനസ്സിൽ അള്ളാഹു ഒരു ബോധോദയം കൊടുത്തു. ഒരു വേലക്കാരി പെണ്ണുണ്ടല്ലോ റമിയ, അവളോട് ചോദിച്ചു നോക്കുക എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഇവളുടെ അടുക്കലേക്ക് പോയി. ഇവളുടെ ഡോറ് തട്ടിയിട്ട് ഡോറ് തുറക്കണില്ല. അപ്പൊ രണ്ട് കഥകളിലെ പഴയ വാതിലാണ്. ഇപ്പോഴൊന്ന് തള്ളി നോക്കി, തള്ളിയപ്പോൾ വാതിൽ ലേശം കണ്ട് നീങ്ങിയപ്പോൾ വിടവിലൂടെ ഒരു ലൈറ്റ് പുറത്തേക്ക് വന്നു. ആ ലൈറ്റ് വന്നിട്ടും ഇവിടെ തള്ളി തട്ടിയിട്ട് തുറക്കണില്ല. അപ്പൊ ഈ വിടവിലൂടെ ഇവിടെ അകത്തേക്ക് ഒറ്റ കണ്ണു വെച്ചിട്ട് നോക്കി. ഒരു കണ്ണു വെച്ച് നോക്കുമ്പോൾ അതിന്റെ അകത്ത് കാണുന്ന കാഴ്ച എന്താണെന്നറിയാം? അത്ഭുതങ്ങളല്ലയോ ആരിതിറമിയയോ ആശ പോലെ മുസല്ലയിൽ തന്നെയോ റബ്ബിലാകെ വണങ്ങിടും ഹക്കിൽ തന്നെയോ ആദിയോനെ എന്താണ് ആകെയോ മജബാണ് ആശ പോലെ ഇതു കാണാൻ ചേലാണ് ഉള്ളിൽ സുബഹി നമസ്കാരമുണ്ട് ഉലകം പടച്ചോനിൽ കുമ്പിടുന്നുണ്ട് ഉള്ളിൽ സുബഹി നമസ്കാരമുണ്ട് ഉലകം പടച്ചോനിൽ കുമ്പിടുന്നുണ്ട് ഇരുകൈ നീട്ടിയുടെ ഓനിൽ ഇത പ്രാർത്ഥന ചെയ്വതുമുണ്ട് ഉടനടി റമിയ ബേജാറോടെ വാതിൽ തുറക്കിണ കണ്ട് ഇരുകൈ നീട്ടിയുടെ ഓനിൽ ഇത പ്രാർത്ഥന ചെയ്വതുമുണ്ട് ഉടനടി റമിയ ബേജാറോടെ വാതിൽ തുറക്കിണ കണ്ട് ഇറവിറ തന്നിൽ കൂടി കൂടി കഥ മുഴുവൻ അവർ പാടി സത്യത്തിൻ പാതയിലായി നീങ്ങുവാൻ സന്മാഗതിയിൽ മുന്നേറിടുവാൻ ആദിയോനെ എന്താണ് ആകെയും അജബാണ് ആശ പോലെ ഇതു കാണാൻ ചേലാണ് പെണ്ണിങ്ങനെ വന്നിട്ട് നോക്കുമ്പോ കാണുന്നത് റമിയ എന്ന് പറയുന്ന വേലക്കാരി പെണ്ണെ സുബൈ നിസ്കരിക്കാണ്. അപ്പോൾ ചിന്തിച്ച് പടച്ചോനെ പൊളിച്ചിട്ട് നിസ്കരിക്കുന്ന ആൾ ഇതിൻ്റെ ഉള്ളിൽ വേറിയുണ്ട്, ഞാൻ മാത്രമല്ലല്ലേ. പിന്നെ ഡോറിനെ ശക്തമായി തട്ടി എന്നിട്ട് ഇങ്ങനെ നോക്കും. മറ്റവളെ എന്ത് ചെയ്തു? നിസ്കാരം കഴിഞ്ഞ് മുസല്ല എടുത്ത് മടക്കിയിട്ട് ബെഡിന്റെ അണ്ടർപീസിൽ വെച്ച് പൂട്ടിയിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്തവർ കണ്ണൊക്കെ അങ്ങനെ തിരുമ്മിയിട്ട് തുറന്നിട്ട് നിന്ന് ഫർണാസ് വെച്ച് ഞാൻ കുറെ സമയമല്ല തട്ടുന്നത് നീ എന്ത് തുറക്കാതെ അത് ഞാൻ ഇപ്പൊ കിടക്കാൻ ലൈറ്റായിട്ട് നല്ല ഉറക്കാറ്. അപ്പൊ ഇവിടെ പറഞ്ഞു നീ ഉറങ്ങുമ്പോ തല താഴോട്ടും ബാക്ക് മേലോട്ടാക്കിയിട്ട് ഉറങ്ങലല്ലേ വെച്ചു സുജൂത്. അപ്പൊ ഇവിടെ അങ്ങ് ചിന്തിച്ച് പ്രചോനെ ഞാൻ സുജൂത് ചെയ്യുന്ന റബ്ബേ കണ്ടോ? ആ അത് ചിലപ്പോ ഞാൻ ഉറക്കത്തെ എക്സസൈസ് എടുക്കേണ്ടി വരും. അപ്പൊ ഫർഖാനാസ് പറഞ്ഞു അത് സുജൂദിന്റെ കൊലത്തെ തന്നെ എടുക്കല്ലേ ചോദിച്ചു. ഇവളാകെ മുണ്ടാൻ കഴിയാണ്ട് വേജാറിലെന്നപ്പം വല്ല വാതിലടിച്ചകത്ത് കയറിയിട്ട് ഫർഖാനാസ് പറഞ്ഞു നീ വേജാറാവണ്ട, ഞാനും സുബഹിസ്കരിച്ചിട്ട് വരിക. അപ്പൊ നിങ്ങൾ മുസ്ലിമിന്റെ അതൊക്കെ പിന്നെ പറയാ, ഇപ്പൊ സംഭവം രസമായി. കാരണം നീയും ഞാനും കൂടി ഒന്നായി, അതുകൊണ്ട് എന്നെ ധൈര്യത്തിൽ പറയാലോ. ഇങ്ങനെ രാത്രി ഒരു സംഭവം നടന്നിട്ടുണ്ട്. മൂന്ന് പേര് വന്നിട്ട് വിവരം പറഞ്ഞിട്ടുണ്ട്. വയസ്സായ ആളുണ്ട്, അപ്പൊ ആ പെണ്ണ് പറഞ്ഞു കൊടുത്തു. അത് നമ്മളെ കൂറുമാറിയ വൃത്തികെട്ട ഹംഖാണ് നഹാറ റജാലിന് കൊടുത്തു വേണം. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിക്കണം. എന്ത് മാർഗം? അവള് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് പോകും, നിങ്ങളെ മുറിയിലേക്ക് പോകും, മുസ്ലിം ഇപ്പം എന്നെ വിളിക്കാൻ വരും, നമ്മൾ രണ്ടാൾ ഒന്നിച്ച് കാണണ്ട. ഞാൻ കുറച്ച് ഞങ്ങട്ട് വരാറ് ഫർഖാനാസ് പെട്ടെന്ന് സ്വന്തം മുറിയിലേക്ക് ഓടി. കൊറേ കടിഞ്ഞിട്ടും ഫർഖാൻ റമിയ വന്നില്ല. റമിയാനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആരോ വന്നിട്ട് ഓർന്ന് തട്ടി റമിയ ആകുമെന്ന ഉദ്ദേശത്തിൽ ഓടി വന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നു നോക്കുമ്പോ അടിപൊളി ജുബയിലിട്ട് ചെറുപ്പക്കാരൻ ചാടിയാട്ടത്ത് കയറി. ഇവിടെ പറഞ്ഞു ഹലോ, ഇതൊരു പെണ്ണിന്റെ മുറിയാണ്, ആണുങ്ങൾ കയറാൻ പാടില്ല, ഇറങ്ങിപ്പോ. പോന്നില്ല, നീ പോണില്ലെങ്കിൽ ഞാൻ പോയിക്കോളാ പറഞ്ഞിട്ട് കുട്ടീനെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോ ഈ ജുബ്ബിട്ട സാധനം പറഞ്ഞു നീ പോണ്ട, ഞാൻ പെണ്ണ, ഞാൻ റമിയാണ്. അപ്പൊ ഇത് റമിയാണ്.
അപ്പൊ ചോദിച്ചു ഇതെന്ത് കോലം? ഇത് ആട്ടിടയന്മാരുടെ കോലാണ്. വലിയ ചുബട്ട് ഉക്കറ തലിക്കട്ടൊക്കെ കെട്ടിട്ട് ആടിനെ മേക്കാൻ പോകുന്ന ആട്ടിടയന്മാരുടെ കോലം. അപ്പൊ എന്നിട്ട് ചിദന്തിനെ കിട്ടുന്ന വെച്ചാൽ പറഞ്ഞു ആടിനെ മേക്കാൻ പട്ടാളക്കാർ ഇപ്പൊ ഇവിടെ നിറങ്ങും, ആട്ടിടയന്മാര് പോകും, അവരുടെ കൂടെ ഞാൻ അവിടെ പോയിക്കോളാം. എന്നിട്ട് അവര് കാട്ടിലേക്ക് പോകുമ്പോ ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം, ഇവരെ ഞാൻ പറഞ്ഞോളാം. അപ്പൊ പറഞ്ഞു സൂക്ഷിക്കണേ മുസ്ലിം പറഞ്ഞാല് തൽക്കാലം അറിയില്ല, ഇനി അറിഞ്ഞാൽ അവൻ എന്നെ കൊല്ലുകയല്ലേ ചെയ്യാ, അപ്പുറത്ത് വേറെ ആർക്കും ചെയ്യില്ലല്ലോ. കൊന്നാ പോട്ടെ, ദീനിന് വേണ്ടിയല്ലേ, പരിശുദ്ധ ദീനിന് വേണ്ടിയല്ലേ, മരിച്ചാൽ എനിക്ക് തൽക്കൊള്ള ഞാൻ പറഞ്ഞിട്ട് വരാറ്. ഇവിളങ്ങ് ഇറങ്ങി പോടി, ഇറങ്ങി അങ്ങോട്ട് ഓടി. ആട്ടടയന്മാരുടെ കണ്ണു പെട്ടിട്ട് ഫെസഫിക്കോഷന്റെ തീരത്തുകൂടെ ഇവൾ അതിവേഗം നടന്നു പോകുമ്പോ രാവിലെ തന്നെ കൗമ് ഇതിങ്ങനെ കുഴിച്ചു വെക്കാൻ ഇവളിങ്ങനെ പറഞ്ഞ് കുയിക്ക് മക്കളെ കുയിക്ക് ശരിയാക്കി തരാ. അങ്ങനെ നടക്കുമ്പോണ്ട് ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാര് തോൽ സഞ്ചിയുമായിട്ട് തോൽപാത്രമായിട്ട് നല്ല ശുദ്ധവെള്ളം കിട്ടുമോ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നു. കടപ്പുറത്താകുമ്പോ ഉപ്പുവെള്ളാണല്ലോ, ശുദ്ധവെള്ളം കിട്ടുമോ നോക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഇവരെ കണ്ടപ്പോ തന്നെ മുസ്ലിങ്ങളാണ്. ഓടിപ്പോയിട്ട് മെല്ലെ ചോദിച്ചു, നിങ്ങൾ ഖാലിദ് ഇബ്നു വലീദ് പട്ടാളക്കാരനോ? അതെ. എന്താ എന്നാലൊരു വിവരം പോയിട്ട് പറഞ്ഞിട്ട് വാ. അല്ലയോ സോദരെ കാര്യമറിഞ്ഞോ, അങ്ങയമായി നിന്നും ഞാൻ വന്നു, വഴിയിലാകിങ്കർ വൻകുഴി തീർത്തു, ചതിയിൽ പെടാതിരിക്കാൻ വഴി ഓർത്തോ. അല്ലയോ സോദരെ കാര്യമറിഞ്ഞോ, അങ്ങയമായി നിന്നും ഞാൻ വന്നു, വഴിയിലാകിങ്കർ വൻകുഴി തീർത്തു, ചതിയിൽ പെടാതിരിക്കാൻ വഴിയോത്തോ. അറിവിച്ച നേരം അവർ പോകുന്നേ പോയിടുന്നേ, സൈന്യാധിപൻ മുന്നിൽ ഓതിടുന്നേ ഓതിടുന്നേ, അതു കേട്ട് ഖാലിദും ചിന്തിക്കുന്നേ ചിന്തിക്കുന്നേ, ആയോ താവാരെന്നവർ നോക്കുന്നേ നോക്കിടുന്നേ. അല്ലയോ സോദരെ കാര്യമറിഞ്ഞോ, അങ്ങയമാമയിൽ നിന്നും ഞാൻ വന്നു, വഴിയിലാകിങ്കരർ വൻകുഴി തീർത്തു, ചതിയിൽ പെടാതിരിക്കാൻ വഴിയോത്തോ. സംഭവം അവരോട് പറഞ്ഞപ്പോ അവര് വെള്ളെടുക്കൽ ഉപേക്ഷിച്ചിട്ട് കൂടി. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനോട് സംഗതി പറഞ്ഞു. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ കണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു? അത് ഒരാൾ വന്നിട്ട് വിവരം പറഞ്ഞതാണ്. ആര് പറഞ്ഞു? അറിയില്ല. രണ്ടാളും പറഞ്ഞു അറിയില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ, വിവരം അറിഞ്ഞാ ഒന്ന് അന്വേഷിക്കണ്ട, സംഭവം ഉണ്ടോ നോക്കണ്ട, ചിലപ്പോ ശത്രുക്കളെ തന്നെ വഴിതെറ്റിച്ചാലോ, അതിൽ അതുവഴി അപകടമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ വഴി സ്വീകരിച്ചാൽ യഥാർത്ഥ അപകടം മറുവഴിയിലാണെങ്കിലോ? ഒരു യുദ്ധ നേതാവൻ അങ്ങനെയും ചിന്തിക്കാലോ? തന്ത്രം കൊണ്ട് യുദ്ധം നയിച്ച് ജയിച്ചത് രണ്ടാളാണ് ഇസ്ലാമിക യുദ്ധക്കളത്തിൽ, രണ്ടേ രണ്ടാള്. ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം രണ്ടു പേര് മാത്രമാണ് ബുദ്ധി കൊണ്ട് യുദ്ധം ജയിച്ചത്, ഒന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഫാത്തിഹ് മിസ്ർ, മഹാനായ മിസ്റിന്റെ ഭരണാധികാരി. ഒരു കാലഘട്ടത്തിൽ മിസ്റിന്റെ ഗവർണറായിരുന്ന ഫാത്തിഹ് മിസ്ർ എന്നറിയപ്പെടുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരുമാണ് തന്ത്രങ്ങൾ കൊണ്ട് യുദ്ധം നയിച്ച് ജയിച്ച. അപ്പൊ ഖാലിദ് റളിയല്ലാഹു അൻഹു ഏതായാലും വിവരം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഏതായാലും ആ റൂട്ട് പോകണ്ട, വേറെ റൂട്ട് പോവാറ്. പക്ഷെ അതൊരു അപകടം പിടിച്ച വഴിയാണെന്നോ, മല കയറണമെന്നോ? അള്ളാഹും അവന്റെ റസൂലും എന്ന ചിന്ത മാത്രം കൽബിൽ വെച്ചിട്ട് കയറിക്കുവാറ്. ഒരു മല കയറിയിട്ട് ഇവർ മലേന്റെ താഴേക്ക് ഇറങ്ങി യമാമയിൽ പെട്ടെന്ന് എത്തും ചെയ്തു. ഇത് വഴിയേക്കാൾ എളുപ്പത്തിൽ അത് വിജയത്തി. പക്ഷെ കൽബിലുള്ള ഈമാൻ കൊണ്ട് ഒരു ദുർഘടവും അവർക്ക് പ്രശ്നമല്ല. മലയിറങ്ങി താഴെ എത്തിയിട്ട് തൻ്റെ ഒരു കൂട്ടുകാരനെ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് മുസ്ലിമിയുടെ കൊട്ടാരത്തിൽ പോകുമെന്ന് വെച്ചു. പേടിയുണ്ടോ? ചില്ല പറഞ്ഞു. എന്നാ നീ പോയിട്ട് പറ, നാളെ എന്റെ കുറച്ച് പ്രതിനിധികൾ കൊട്ടാരത്തിൽ വരും, ഒരു സന്ധ്യ സംഭാഷണം നടത്താൻ. എന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധം ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. കാര്യം ബോധ്യമാകുകയും സത്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്താൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ഒരാളെ ഞാൻ പറഞ്ഞുവിടും, കുറച്ചാളെ ഞാൻ പറഞ്ഞുവിടും എന്ന വിവരം പറഞ്ഞു കൊടുക്കണല്ലോ. അങ്ങനെ ഇയാൾ പോയി മുസ്ലിമിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് പറഞ്ഞു, സംഭവം ഞാൻ ഖാലിദ് ഇബ്നു വലീദിന്റെ ആളാണ്, കുറച്ചാൾക്കാർ നാളെ ഇങ്ങോട്ട് വരും, കാര്യമൊക്കെ പറയാനാണെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ മാറിങ്ങനെ കയറി പിടിച്ചിട്ട് മുസൈലിമത്തു സമാമ പറഞ്ഞിട്ടോ, നിന്റെ സ്ഥാനത്ത് ഖാലിദ് ഇബ്നു വലീദ വന്നതെങ്കിൽ തല ഞാൻ വെട്ടിയിട്ട് പാക്ക് ചെയ്തു. എന്നിട്ട് തിരിച്ചു പോയി, മൂപ്പര് തിരിച്ചു വിട്ടു. മൂപ്പര് അങ്ങോട്ട് പോയി. പോയപ്പോ മുസൈലിമത്തു സമാമ മനുഷ്യന്മാരെ കണ്ട് വിളിച്ചു, മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നോക്ക് പിന്നെ നാളെ ഖാലിദ് ഇബ്നു വലീദിന്റെ ആൾക്കാർ ഇങ്ങോട്ട് വരും. അങ്ങനെ ഖാലിദ് ഇബ്നു വലീദിന്റെ ആൾക്കാർ വന്നാൽ
അവരുടെ പ്രവാചകൻ ദരിദ്രനാണ്, അതുകൊണ്ട് അവരും ദരിദ്രന്മാരാണ്. നിങ്ങളുടെ പ്രവാചകൻ കോടീശ്വരനാണ്, അതുകൊണ്ട് നാളെ നിങ്ങൾ അടിപൊളി ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കണം, അവർ വരുമ്പോൾ ഒന്ന് ഞെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വേളകളിൽ ഒരുത്തം പറഞ്ഞു, ഇത് നാളേക്ക് ഇത് ലെവലാക്കാൻ കഴിയില്ല, അപ്പം നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് തന്നാൽ നമ്മൾ ഇട്ടിട്ട് വരാറില്ല, ധരിച്ചിട്ട് വരാറില്ല. മുസൈലിമ സൗജന്യമായിട്ട് വസ്ത്രവിതരണം നടത്തി. പിറ്റേന്ന് രാവിലെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു 11 പേരെ പറഞ്ഞയച്ചു, നേതാവായിട്ട് പറഞ്ഞയച്ചത് മഹാനായ സാലിം സുറാറ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് സാലിം റളിയല്ലാഹു അൻഹു. ഈ സാലിം റളിയല്ലാഹു അൻഹു മനോഹരമായി പ്രസംഗിക്കുന്ന ഒരാളാണ്. മൂപ്പരെയാണ്ട് പറഞ്ഞുവിട്ട് മൂപ്പരുടെ കൂടെ ആൾക്കാരും പോയി. മുസൈലിമയുടെ കൊട്ടാരത്തിലെ കണ്ട് കയറി വരുമ്പോ ഇവരുടെ വസ്ത്രധാരണം കണ്ടിട്ട് കീറി പഴകിയതൊക്കെ തുന്നിക്കൂട്ടിയിട്ടിട്ടത്. അത് കണ്ടപ്പോ മുസൈലിമ ചിരിച്ചു. മുസൈലിമ ചിരിച്ചപ്പോ മുന്നിലുള്ള കോമും ചിരിച്ചു. ഓരോരുത്തർ നിന്നിട്ട് ഇരിക്കുന്ന ഓരോരുത്തർ നിൽക്കാൻ കഴിയില്ല, അളവില്ലാണ്ട് അടിച്ച അവസരം ഊരിപ്പോ. വെറുതെ കിട്ടിയതല്ലേ, ഇരുന്നിട്ട് ചിരിക്കുന്നു. ചിരിയൊക്കെ കഴിഞ്ഞപ്പോ സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനപ്പോ ചിരിച്ചു എന്ന് ചോദിച്ചു പറഞ്ഞു. കോടീശ്വരനായ മുസൈലിമത്ത് സമാമിയുടെ കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോ ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ട് വരാമായിരുന്നില്ല സാലിമേ? നിങ്ങളെ പ്രവാചകൻ നിങ്ങൾക്കൊന്നും ബാക്കി വെച്ചിട്ടില്ലേ? എന്താണ് വേഷവിധാനങ്ങളൊക്കെ ഇങ്ങനെ കീറിപ്പോയത്? അപ്പൊ സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ ഹലാലിന്റെ പണി എടുക്കില്ല, ബാത്റൂമിന്റെ പണി ഞങ്ങൾ എടുക്കില്ല പറഞ്ഞു. ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, അതാ പായനെ തിരിയും ചെയ്തിരുന്നു. എന്താ പറയാ അറിയോ, ബാത്റൂം പുറന്നല്ല മോടി ഉണ്ടാവും, അകം വളരെ പോക്ക, അകം പോക്കാണ് പുറം മോടി ഉണ്ടാകും. നിങ്ങൾ അതാണ് എന്ന് പറഞ്ഞ അർത്ഥം, നിങ്ങൾ അതാണ്, നിങ്ങളുടെ ഉള്ളു പോക്ക, പുറം കുപ്പായിലിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഉള്ളു ക്ലിയറാ, പുറം കുറച്ച് മോശമായി പോയിട്ടുണ്ട് സാരില്ല. പിന്നെ മുസ്ലിമ മുണ്ടിയില്ല. മുസ്ലിമ നിങ്ങൾ എന്തിനാ വന്നെന്ന് വെച്ചാൽ പറഞ്ഞു, ഖാത്തിമുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊരു പ്രവാചകനും അതിനുശേഷം ഉണ്ടാകൂല, അത് വരാൻ പാടില്ല. ആ വാദമാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ മാറി നിൽക്കണം. മുസൈലിം പറഞ്ഞു, എന്ത് വാദം, നിങ്ങൾ എന്താ ഇത് പറയുന്നത്? എന്റെ മുന്നിലിരിക്കുന്ന സഹാബാക്കളോട് ചോദിക്ക്, അവര് പറയും ഞാൻ ആരാണ്. എല്ലാരും ചൊല്ലണ, എല്ലാരും ചൊല്ലണ, ഞാനും നബിയാണെന്ന്, ഇവിടെ ഞാനും, ഇവിടെ ഞാനും നബിയാണെന്ന്. ബനു ഹനീഫയിൽ നിന്നും പ്രവാചകർ തന്നെ ജനിക്കുമെന്ന്, കേൾക്ക് തന്നെ ജനിക്കുമെന്ന്. ഖുറൈശി ഗോത്രമിൽ മുഹമ്മദ് പോലെയാ ഇവിടെ മുസൈലിമയും, ഓർക്ക് ഇവിടത്തിൽ, ഓർക്ക് ഇവിടെ മുസൈലിമയും. ഖുർആൻ മുഹമ്മദിൻ പ്രമാണം ആണെങ്കിൽ അതുപോലെ എനിക്കുണ്ടെന്നേ, ഒന്ന് അതുപോലെ എനിക്കുണ്ടെന്നേ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, ഞാനും നബിയാണെന്ന്, ഇവിടെ ഞാനോമേ, ഇവിടെ ഞാനും നബിയാണെന്ന്. മുസൈലിമയുടെ വാദത്തിന് മറുപടി എന്ന പടം അവരും എഴുതേറ്റുകൊണ്ട് പറഞ്ഞു, സാലിം, ആ നിൽക്കുന്ന മനുഷ്യൻ ഞങ്ങളുടെ പ്രവാചകനാണ്, ഈ രാജ്യത്തെ അല്ലാഹു നിയോഗിച്ച പ്രവാചകനാണ്. സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി ഞാൻ സമ്മതിച്ചു, പക്ഷെ എന്റെ ചോദ്യത്തിന് നിങ്ങളുടെ പ്രവാചകൻ മറുപടി പറയണം. മുസൈലിമ എന്താ വേണ്ടത്? എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു മോജിസത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അല്ലാഹു മോജിസത്ത് നൽകിയിട്ടുണ്ടോ? മുസൈലിം പറഞ്ഞു, രണ്ടെണ്ണം രണ്ട് പെട്ടിയിൽ എടുക്കട്ടെ വെച്ചു. ആ മോജിസത്ത് പെട്ടി പൂട്ടി ലോകത്ത് ആദ്യത്തെ പോട്ടെ. അപ്പൊ സാലിം പറഞ്ഞു, പെട്ടിയിൽ വെച്ചതാ എടുക്കട്ടെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഭൂമിയിൽ നിന്നിട്ട് ആകാശത്തെ ഉദിച്ച ചന്ദ്രനെ, ചന്ദ്രനെ നോക്കി റസൂലുള്ള വിരല് കൊണ്ട് വരച്ചപ്പോ ചന്ദ്രം പിളർന്നു, നിലാവ് പിളർന്നു. എനിക്കതിന് പറ്റുമോ? നിലാവ് പിളർന്നല്ലോ, പിളർന്നല്ലോ, നിലാവ് പിളർന്നതല്ലേ കേരളീയ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഇസ്സത്ത്, അഭിമാനം. നിലാവ് പിളർ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു സഹാബിയെ കൊണ്ടിരുത്താൻ ഭാഗ്യം കിട്ടിയ വർഗമല്ലേ നമ്മൾ? ഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ചെരമാൻ പെരുമാൾ കൊടുങ്ങല്ലൂർ കൊട്ടാരത്തിന്റെ മുന്നിലൂടെ ഉലാത്തുമ്പോഴല്ലേ ചന്ദ്രം പിളർന്നു കണ്ടത്? കാര്യമന്വേഷിച്ചത് അറബി വാണിജ്യ സംഘത്തോടല്ലേ? ആ വാണിജ്യ സംഘത്തിനോട് വിവരമറിഞ്ഞിട്ട് റസൂലുള്ളാനെ കാണാനല്ലേ ചെരമാൻ പെരുമാൾ പോയത്? ആരെ കൂടെയൊക്കെ ഇരുന്നത്? അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ ഇരുന്ന ചെരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ളാ ചോദിച്ചൊരു ചോദ്യം ചരിത്രത്തിലുണ്ട്, നിങ്ങൾക്ക് ഇയാൾ അറിയോ സഹാബത്തിനോട്? അള്ളാഹു റസൂലു ആലം എന്ന മറുപടിക്ക് റസൂലുള്ള പറഞ്ഞു, ഹിന്ദിൽ നിന്ന് ചുക്കും കുരുമുളകും കയറ്റപ്പെടുന്ന മലയാളത്തിന്റെ, കേരളത്തിന്റെ ചക്രവർത്തിയാണ് ഇദ്ദേഹം എന്നാണ്. കേരളം, കേരളം അറബികൾ വിളിച്ച പേരാണ്. ഓട്ടോന്റെ ബാക്കിൽ വരെ നമ്മൾ എഴുതി വെക്കും, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ നാട്. നീ ആ വാക്ക് എവിടെ നിന്നുണ്ടായി അറിയോ? അറബികൾ വിളിച്ച പേരാണ് ഖൈറുല്ലാ, അള്ളാന്റെ ഖൈറുള്ള മണ്ണായത്. ഖൈറുല്ലാ, ഖൈറുള്ള പിന്നെ ഖൈരല, പിന്നെ കേരളം.
അപ്പോ ആ മണ്ണിൽ നിന്ന് വന്ന രാജാവാണ്. സഹാബത്ത് തക്ബീർ അടിച്ചു. മഹാനായ റസൂലുള്ളാഹി കൊണ്ട് വിശ്വസിച്ച ചേരമാൻ പെരുമാൾ താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു. മഹാനായ മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹു സഹോദരി റജഅത്ത് ബീബിയെ കല്യാണം കഴിച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ ഒമാനിൽ വെച്ച് മഹാനായ മനുഷ്യൻ ഈ ലോകം വിട്ടുവിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു മലയാളിയെ സഹാബിയാക്കാൻ ഭാഗ്യം കിട്ടിയ വർഗമാ നമ്മൾ. അള്ളാഹു സ്വർഗ്ഗലോകത്തെ ഇവരുമായി ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ നിലാവ് പിളർത്തിയ സംഭവം സാലിം റളിയല്ലാഹുവിനെ ചോദിക്കാണ്, നിനക്ക് നിലാവ് ഒന്ന് പിളർത്താൻ പറ്റുമോ? ഹുസൈലും പറഞ്ഞു, തോന്നിയാസം പറയാൻ പാടില്ല, മേലൊക്കെ ഒരു മുറിക്കുന്ന സമയത്തിലാവും. ഓക്കെ, അള്ളാഹുവിന്റെ പ്രവാചകന് വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ എന്താ കിതാബ് അല്ല ഇറക്കിയോ വെച്ച് ആ ഉസ്താദിനെ വിളിച്ച് നഹാറേ വാഞ്ഞു നഹാറ ഓടി 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 വാ അല്ല അമ്മക്ക് ഇറക്കിയ കിതാബ് എടുത്തിട്ട് വാ. നഹാറ് ആര ഉസ്താദ? നബി ഉസ്താദ്. നഹാറൊരു കിതാബ് എടുത്തോണ്ട് കൊടുത്ത് ഉണ്ടാക്കിയിട്ട് പൊടിയൊട്ടിട്ടില്ലത്. സാരിമതിയുള്ള പൊടിയൊക്കെ തട്ടിയിട്ട് തുറന്നിങ്ങ നോക്കി, തുറന്ന് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ഖുർആൻ മനപ്പാടമാക്കി ഇവിടെ വന്നിട്ട് ഖുർആനിന്റെ വിശുദ്ധമായ ആയത്തുകൾ കട്ടെഴുതിയിട്ട് മുസൈലിമക്ക് ഗ്രന്ഥമുണ്ടാക്കി കൊടുത്ത നഹാറേ കഹാർ ഉറപ്പായി മറ്റന്നാ കണ്ണോക്ക്. നഹാർ മുസൈലിമിനെ മോദങ്ങളെ നോക്കി ബേജാറിൽ, മുസൈലിമ കണ്ണടിച്ചിട്ട് പറഞ്ഞു ബേജാറുണ്ട് ഞാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നഹാർ പറഞ്ഞു, ഈ ഉള്ളത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ബേജാറ് പോയ. മുസൈലിമ പറഞ്ഞു, സാലിം നീ വെല്ലു വിളിച്ചത് ഇപ്പൊ എന്റെ ഉസ്താദിനെയാ, ഉസ്താദിനെ വെല്ലു വിളിച്ച എന്നെ വെല്ലു വിളിച്ചോൾ തന്നെയാ, അതുകൊണ്ട് നിന്റെ ഖാലിദ് കൊണ്ടുവന്നത് 30,000 എന്ന പട്ടാളമാണ് ഞങ്ങൾ കണക്കെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 60,000 100,000+ പട്ടാളക്കാർ എന്റെ കയ്യിലുണ്ട്. നാളെ യമാമയുടെ പോർക്കളത്തിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാന്ന്. സാലിം റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി ഖാലിദ് റളിയല്ലാഹു അൻഹു വിവരം പറഞ്ഞു. യമാമയുടെ പോർക്കളത്തിൽ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്ക് 30,000 വരുന്ന പട്ടാളത്തെ സജ്ജരായി നിർത്തി സൈഫുള്ളാഹി ഖാലിദ് ബിൻ വലീദ്. 60,000+ വരുന്ന പട്ടാളക്കാരുമായിട്ടാണ് മുസൈലിമ യമാമ പോർക്കളത്തിൽ ആദ്യം വന്നത്. സ്വർണത്തിന്റെ രഥം രണ്ട് കുതിരപ്പുറത്തുണ്ട്, ഇങ്ങനെ കൂട്ടിയിട്ട് അതിന്റെ മേലെ കയറി ആ പായം കുത്തിയിരുന്നു. വന്നിട്ട് തന്റെ അനുയായികളോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹാബാക്കളെ, ആര് പറയുന്നു ഈ പെരിച്ചായി, പിന്നെ ഞാൻ അവരുടെ പ്രവാചകനെ പോലെ വിട്ടിയല്ല, ആരെ പോലെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പ്രവാചകൻ അവർക്ക് കള്ളുകൂടി ഹറാമാക്കി. എനിക്കറിയാം നിങ്ങൾ കുറച്ച് കുടിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉഷാർ കുട്ടി യുദ്ധം ചെയ്യാൻ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കുടിക്കാം. നബി അലാലാക്കിയത് സഹാബിയാ കുടിക്കാണ്ടിരിക്കുക, കൊണ്ടുവന്നത് അടിച്ചു കുടി തുടങ്ങി. ഇരുന്ന് കുടിച്ചപ്പോ മുസൈലിമൊക്കെ തോന്നി ഇങ്ങനെ കുടിച്ചാൽ യുദ്ധം നടക്കൂല. മുസൈലിമ രഥത്തിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ ഹറാമാക്കി. ഒരു കുടിയനെ എഴുതിയിട്ട് പറഞ്ഞു, പോയി പണി ഉണ്ടാ നോക്കിയ, തീർന്നിട്ട് ആറാമാക്കിയാ മതി. ഇതാണ് നബി, അള്ളാഹ് നബി ആറാമാക്കിയപ്പോ എന്താണ്ടായത്? കുടിച്ചാൾ ഛർദ്ദിച്ചു, ബാക്കിയുള്ള എടുത്തകട്ട് ഒഴിച്ചു, മദ്യത്തിന്റെ പുഴ ഒഴിക്കുന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചു. ഇവിടെ നോക്കിയാട്ടെ, പോയി പണി ഉണ്ടോ? കാളെല്ലാം കുടിച്ച് മുസൈലിമത്തെ സമാമ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് മുസൈലിമയോട് പറഞ്ഞു, പൊന്നാര നബിയെ, അവരെ നബി അവരുടെ കൂടെ ഉള്ള സമയത്ത് ബദറിലുള്ള മലക്കൾ ഇറക്കി, നിങ്ങൾ ഒരു അഞ്ചാറ് മലക്കൾ ഇറക്കുകയായിരുന്നു മോജിദത്ത്. മുസൈലിം ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇറങ്ങാൻ ഒന്നേ ബാക്കിയുള്ളൂ, അത് ഇറങ്ങിയാൽ നീ വിടുക്കലുണ്ടാവില്ല, നീ യുദ്ധം ചെയ്യാറുണ്ട്. അപ്പൊ ഇവൻ മറുഭാഗത്ത് പോയിട്ട് വിളിച്ചു പറഞ്ഞു, ഓ പൊട്ടനാണ്, പിരാന്തനാണ്, ഓ കള്ളനാണ്, വിട്ടോടാ വണ്ടി പറഞ്ഞു, വിട്ടോ വണ്ടി വിട്ടോ, ഇപ്പൊ കള്ളപ്രവാചകനാണ്. കുറെ ആൾക്കാർ ഓടിക്കളഞ്ഞു. ഓടിക്കളയുമ്പോ ഇവരെ മനസ്സിലാക്കിയ മുസൈലിമ കുതിരപ്പുറത്ത് ചാടിക്കാറി ഓടി അങ്ങോട്ട് പോയി. മുകളിൽ പുതിവ ഹസ്തമിലണവ കിരീട മകുട തിരുമുടി നീത്തി തലക്കുടവായിരഹിത പരസൈ സൈഫ് പരത്തി തിരുഹരുവായേ. ഓടിപ്പോകുന്നവനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുസൈലിമ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഓടിപ്പോയാൽ കുടുംബത്തിലെ കുഞ്ഞുമക്കളിടക്കം തറയെറുത്തുകളിൽ പോയി യുദ്ധം ചെയ്യുന്നു. ആത്മാർത്ഥത നഷ്ടപ്പെട്ട അവൻ യുദ്ധം ഉണ്ടാവില്ല. പിന്നെ യുദ്ധം ചെയ്യുന്നത് ദീനിന് വേണ്ടിയല്ലോ, പിന്നെ അവർ യുദ്ധം ചെയ്യുന്നത് മുസൈലിമയുടെ ആ നിർബന്ധത്തിന് മുന്നിൽ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥത പോയി, യുദ്ധം പരാജയപ്പെട്ടു. യുദ്ധം പരാജയപ്പെട്ട എല്ലാവരും കൂടി നാല് ഭാഗത്തെ കൂടി മുസൈലിമ ഹദീഖത്തു റഹ്മാൻ തോട്ടത്തിൽ കൂടി ഓടുമ്പോ 25,000+ പട്ടാളക്കാരും കൂടെ ഓടി. എല്ലാവരും ഹദീഖത്തു റഹ്മാൻ തോട്ടത്തിൽ കയറി തോട്ടത്തിന്റെ ഗേറ്റ് അടച്ചു.
ഹദീഖത്ത് റഹ്മാന്റെ ഗേറ്റ് അടച്ചു. ഉക്ബത്ത് എന്ന പോരാളി ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അവന്റെ കൂടെ കുറെ പട്ടാളക്കാരും ഇസ്ലാമിക സേന കടന്നു വരുമ്പോൾ അസ്ത്രപ്രയോഗം നടത്തി ഒരുപാട് ചെറുപ്പക്കാർ ഷഹീദായി. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന് ഒരു അമ്പെയ്ത് അങ്ങോട്ട് വിറ്റപ്പോ ആ അമ്പ് ഉക്ബയുടെ വലത് കണ്ട് തുളച്ചു കയറിയപ്പോ തലച്ചോറ് പിളർന്നു പോയ ഉക്ബ വീണ് കിടന്ന് ചത്തു. ഉക്ബ ചത്തപ്പോ കൂടെയുള്ളവർ നാല് ഭാഗത്തോടി. ഇസ്ലാമിക സേന യുദ്ധക്കളത്തിൽ നിന്ന് ഓടി വന്നിട്ട് മുസ്ലിമിന്റെ കൊട്ടാരത്തിന്റെ അടുത്തെത്തുമ്പോ ഹദീഖത്ത് റഹ്മാന്റെ തോട്ടത്തിന്റെ മേൽഭാഗത്ത് നിന്ന് അസ്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി മുസ്ലിം അമ്പും വില്ലും കൊണ്ട് ആദാ നീരുന്ന് പിന്നെ കിട്ടിയ നേരം അവരതു പെയ്തു ഉത്തമരില്ലത് നാശവും പെയ്തു ദുർഘടമെന്ന കൂട്ടർ ചെയ്തു ഉള്ളിൽ കടക്കാനായി വഴിയതില്ല ഉള്ളിൽ കടക്കാനായി വഴിയതില്ല അബൂഹുദൈഫയും അവരൊപ്പം കൂറച്ചാളും കോട്ട വലം വെച്ചു നടന്നു നീങ്ങി എന്നാൽ കണ്ടില്ലവരൊരു പഴുതുമ വീട് വന്നവർ നേരെ അമ്പുകൾ പാടെ പിന്തിരിയുന്നവർ പോയത് പോലെ രക്ഷാകവാടങ്ങൾ അവർ കണ്ടില്ല രക്ഷാകവാടങ്ങൾ അവർ കണ്ടില്ല. കോട്ടയുടെ അടുത്തേക്ക് വരുമ്പോഴേക്ക് കോട്ടയുടെ മേൽഭാഗത്തുള്ള ചെറിയ ഓൾസിലൂടെ അമ്പ് വരാണ്. നിരവധി ചെറുപ്പക്കാർ ഷഹീദാകാൻ തുടങ്ങി. അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ കാണൂല, കോട്ടയുടെ ചെറിയ ഓൾസുണ്ട്, അതിന്റെ ഉള്ളിലോട്ട് അമ്പ് ചെയ്യണ്ട. പണ്ട് ഹൈബറിലൂടെ നടത്തിയിട്ടുണ്ട് പരിപാടി. കോട്ടയുടെ സൈഡിൽ ഓൾസുകൾ മേൽഭാഗത്ത് ഇങ്ങനെ. അപ്പൊ നമ്മൾ ഇപ്പോ കണ്ണൂര് ഇഞ്ചലോ കോട്ടയോ ബേക്കൽ കോട്ടയിലൊക്കെ പോയാൽ ബേക്കൽകോട്ടയിൽ ഒരുപാടുണ്ട് മതിലുകൾക്ക് മുഴുവൻ ഓൾസാണ്. ബേക്കൽകോട്ട കണ്ടിട്ട് ഞങ്ങൾ മക്കൾ പോയി ടൂർ പോയി അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ബേക്കൽകോട്ട അപ്പം കാണിച്ചു തരാം. ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റിരിക്കും. ഓർക്കം തോന്നിയാലും ഒന്ന് തോണ്ടി വിളിക്കും. ബേക്കൽകോട്ട ബേക്കൽകോട്ട ആറ വേ എഴുന്നേക്കുവ. ആ എങ്ങനെ ബേക്കൽകോട്ട? ആ മതി 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 മതി. എനിക്ക് കാണിച്ചാൽ നീ ബേക്കൽകോട്ടയിലെത്തു. ബേക്കൽകോട്ട അപ്പം കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ചില സ്ഥലത്തൊക്കെ ചില ചെറുപ്പക്കാർ ഒരു പാൻറ് ഇടലുണ്ട്, ടൈറ്റ് സാധനമാണ്. അതിങ്ങനെ പാൻറ് ധരിച്ചാൽ മേലോട്ട് കയറൂല, ഉത്തരത്തെ തട്ടിയാൽ അവിടെ എടുക്കും. ആ ചോദ്യത്തിൻ്റെ ഉള്ളിൽ എടുക്കും. പിന്നെ ഒരു പാൻറ് ഇൻസൈഡ് ആക്കാന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഇൻസൈഡാണ്. ചിലപ്പോൾ ഫ്രണ്ട് ഇൻസൈഡ് ഔട്ട് ബാക്ക് ഔട്ടൊക്കെ വരും. അങ്ങനത്തെ ഒരു പാൻറ്റും പാക്ക് ഇപ്പോഴത്തെ ഇത് ഇട്ടിട്ട് ഇപ്പം ചിലപ്പോൾ പള്ളിയിലോട്ട് കയറും. പള്ളിക്കയറി നിസ്കരിക്കാൻ സുജൂത് പോയാൽ ഈ ടൈറ്റ് പാൻറ് പാൻറ് താഴോട്ടും പോവും, ഷർട്ട് മേലോട്ട് പോവും. അപ്പോൾ ബാക്കിൽ നോക്കിയാൽ ഒരു കോട്ട കാണാം, അതാണ് ബാക്കൽ കോട്ട. ണ്ടല്ലേ, അതാണ് ബേക്കൽകോട്ട. സ്കാര സയ്യാകം ഇല്ലെന്നുള്ളത് വേറെ ചർച്ച. ബേക്കൽകോട്ട ഇവിടെ കണ്ട് ബേക്കലല്ല ബേക്കിൽ ബേക്കൽകോട്ട എന്ന് പറയാം. ഇവണ്ടല്ലേ മോനെ ബേക്കൽകോട്ട. ഇനി കാസർഗോഡ് വരെ പോയിട്ട് കാണാൻ നിൽക്കണ്ട. ബേക്കൽകോട്ട അടി വാങ്ങണ്ട, ആരെങ്കിലും കണ്ട് കാണാൻ പോയിട്ട്. അപ്പൊ ഈ കോട്ടയുടെ മേൽഭാഗത്തുള്ള ദ്വാരങ്ങളിലൂടെ അസ്ത്രപ്രയോഗം താഴേക്കും. ഖാലിദ് റളിയല്ലാഹുവിന്റെ സൈന്യത്തെ പിൻവലിച്ചു കളഞ്ഞു. ദൂരെ അമ്പ് വരാത്ത അത്ര ദൂരത്തിൽ ടെന്റ് കെട്ടി വിശ്രമിച്ചു, ഉപരോധിച്ചു. പക്ഷെ ഇവർ തുറന്നില്ല, ഇവർ തുറക്കൂല. അത്ര സൗകര്യം ഉള്ളിൽ ഒരു രക്ഷയില്ല. കൊണ്ടുവന്ന ഭക്ഷണം വെള്ളമൊക്കെ അങ്ങോട്ട് തീരാനും തുടങ്ങി. ഏതൊരു മാർഗവുമില്ല, പട്ടിണി കിടക്കാണ് സഹാബത്ത്. രാവിലെ നോമ്പ് നോക്കും, വൈകുന്നേരം ഒരു കാരക്ക തിന്നു, എന്നിട്ട് നോമ്പ് ഓർക്കും, പിന്നെ ഒരു ഭക്ഷണം കഴിക്കാനില്ല. അതന്നെ സഹാബത്തായതുകൊണ്ടാണ് അത്രയും ദിവസം ഭക്ഷണം എത്തിയത്. നമ്മളാ ഒറ്റ ദിവസം കൊണ്ട് തീരും. അപ്പോ അവസാനം കുടുങ്ങി നിൽക്കുന്ന ഒരു ദിവസം രണ്ട് ഒട്ടകപ്പുറത്ത് ഭയങ്കര പാത്രത്തിൽ ഭക്ഷണമായിട്ട് ചെറുപ്പക്കാരൻ വന്നു. ഇരുട്ടത്ത് ഇരുട്ടത്ത് വന്നിട്ട് ഒരു സഹാബിയോട് ചോദിച്ചു, ഈ ഭക്ഷണം ആരാ കൊടുക്കുന്നതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ടെന്റ് ആണ് ചോദിച്ചു. ആ ടെന്റിൽ ഒരാളുണ്ട്, മുപ്പരിക്കിപ്പം ജോലി ഒന്നില്ല, ആടാ വെറുതെ കിടക്കാന്ന് പോയിട്ട് പറ. അയാൾ ആ ടെന്റിന്റെ അടുത്ത് പോയിട്ട് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇസ്ലാമിക സൈന്യത്തിന് ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണോ? അതെ. എന്നാ ഇപ്പൊ രണ്ട് ഒട്ടകപ്പുറത്ത് എടുക്കാൻ മാത്രം ഭക്ഷണം എടുത്തിട്ട് വന്നിട്ടുണ്ട്, ഒന്നെല്ലാവർക്കും കൊടുക്കാറുണ്ട്. മൂപ്പരെന്ത് ചെയ്ത് ഇറങ്ങി വന്നിട്ട് പാത്രത്തിന്റെ മൂടിയായിട്ട് മാറ്റിയിട്ട് കുറച്ച് വാരി ബിസ്മി കൂടി തിന്ന് തിന്നപ്പി കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കേട്ടതും പഠിച്ചതും മുസ്ലിങ്ങൾ പരസ്പര സഹോദരന്മാരാണ്, നിങ്ങളുടെ വിശപ്പിനേക്കാൾ നിങ്ങളുടെ സഹോദരന്റെ വിശപ്പിന് പ്രാധാന്യം കൽപ്പിക്കുമെന്നാണ്. പക്ഷെ കണ്ടത് ഇപ്പൊ നേരെ എതിരാണ്. നിങ്ങളുടെ വിഷമം മാറ്റാൻ നിങ്ങൾ രണ്ട് പാത്രത്തിനും വാരി തിന്നാണോ? അപ്പൊ മൂപ്പര് പറഞ്ഞു, പഠിച്ചതൊക്കെ അവിടെ വെച്ചോളൂ, മറന്നുപോണ്ട. ഞാൻ തിന്നത് എന്താണെന്നറിയോ? എന്റെ വിശപ്പ് മാറ്റാനല്ല. നീ ആരെന്ന് എനിക്കറിയില്ല, നീ കൊണ്ടുവന്ന ഭക്ഷണം എന്താണെന്നും അറിയില്ല. ഞാനിത് വിശ്വസിച്ച് എന്റെ കൂട്ടുകാർക്ക് വിളമ്പി കൊടുത്താൽ അവരത് കഴിക്കും. നീ ചിലപ്പോൾ വിഷം ചേർത്ത ഭക്ഷണമാണ് കൊണ്ടുവന്നതെങ്കിലോ? ഞാൻ കാരണം എന്റെ കൂട്ടുകാരത് കഴിച്ചാൽ അവർ മരിച്ചു വീണാലോ? അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. ആദ്യം വിഷം ചേർത്ത ഭക്ഷണമാങ്കിൽ ഞാൻ മരിച്ചോട്ടോ? ഞാൻ മരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല, എന്റെ സഹോദരന്മാർ ബാക്കിയാവണം. അത് പറഞ്ഞപ്പോഴാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു, കുഞ്ചും ഉമ്മ, നിങ്ങൾ തന്നെയാണ് ഉത്തമ സമുദായം. ഓടുമ്പോ പറഞ്ഞു, ഒട്ടകത്തിനും
മൂപ്പരി ഭക്ഷണം എല്ലാവർക്കും കൊടുത്തു. കുറെ കഴിഞ്ഞിട്ട് തനിക്കൊന്നും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ വിഷമൊന്നും തനിക്ക് കയറിയിട്ടില്ല. അപ്പൊ നല്ല ഭക്ഷണം എന്ന് കണക്കൂട്ടിയപ്പോ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. അവസാന ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ടെന്റിൽ ഭക്ഷണം എടുത്തു പോയി. ഖാലിദ് റളിയല്ലാഹു അൻഹു ടെന്റിൽ എത്തുമ്പോ ഖാലിദിന് വലീദും ഇശാം റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഉപസേനാധിപനാണ് ഇശാം, മൂപ്പര് രണ്ടുപേരും ചർച്ചയാണ്. ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ ഭക്ഷണം കൊണ്ട് പോയി മൂപ്പര് പോയത്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കണ്ടിട്ട് ചോദിച്ചു, അത്ഭുതകരമായ ഭക്ഷണം, നല്ല രുചിയുണ്ടല്ലോ, എവിടെ നിന്ന് കിട്ടി? അപ്പൊ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്നതാ, അള്ളാഹു തന്നതാ, തിന്നോന്ന് പറഞ്ഞിട്ട് പോയി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആള് ആരാന്ന് മനസ്സിലായിട്ടില്ലേ, അറിയില്ല, പക്ഷെ കണ്ടാൽ ഒരു പ്രഭുകുമാരന്റെ വേഷം ധരിച്ച മനുഷ്യനാണ്. കണ്ടാലോ പ്രഭുകുമാരൻ അവൻ കൊണ്ടു വന്നതാണ്. ആരാണ് കൊണ്ടു? കണ്ടാലോ പ്രഭുകുമാരൻ അവൻ കൊണ്ടു വന്നതാണ്. ചോദിച്ച നേരത്തയാൾ ചൊല്ലിടുന്നു, അല്ലാഹു തന്നയച്ചതാണെന്ന്. ചോദിച്ച നേരത്തയാൾ ചൊല്ലിടുന്നു, അല്ലാഹു തന്നയച്ചതാണെന്ന്. കണ്ടാലോ പ്രഭുകുമാരൻ അവൻ കൊണ്ടു വന്നതാണ്. കണ്ടാലോ പ്രഭുകുമാരൻ അള്ളാഹു തന്നതാ, തിന്നോളൂ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോയി. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒട്ടകത്തെ നടക്കണ്ട, ഏതായാലും പടച്ചറബ്ബി ഏതൊക്കെ മാർഗത്തിൽ എത്തിച്ചല്ലേ കഴിക്കാറ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബറ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനകത്തേക്ക് കയറി വരുന്നത്. ബറ ഇബ്നു റളിയല്ലാഹു അൻഹു, അസ്സലാമു അലൈക്കും യാ ഖാലിദ്. ഖാലിദ് റളിയല്ലാഹു അൻഹു സലാം മടക്കിയിട്ട് പറഞ്ഞു, എന്തേ ചോദിച്ചു? ഭക്ഷണം ഇന്നിപ്പോ തന്നെ ആരോ കൊണ്ടുവന്നത് കഴിച്ചു. ഇതിങ്ങനെ ആയാൽ സംഭവം നടക്കൂല, യുദ്ധം രണ്ട് ദിവസത്തിനോട് തീർക്കണം. ഖാലിദ് അല്ലാഹു പറഞ്ഞു, ഞാൻ എന്റെ ചർച്ചയിലാണ് ഇഷാമായിട്ട്, പക്ഷെ എങ്ങനെ ഈ കൗമിനെ പുറത്തിറങ്ങി കിട്ടാണ്, എങ്ങനെ ചർച്ച, എങ്ങനെ ഇത് പിടിച്ചടക്കും ചോദിച്ചു. അപ്പൊ പറഞ്ഞു ബറാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ അബൂ ഹുദൈഫയെ ഈ കൊട്ടാരത്തിന്റെ ചുറ്റും നടത്തണം. ബദറിൽ ചത്തുപോയ ഉത്തുബത്തിന്റെ മകനാണ് അബൂ ഹുദൈഫ റളിയല്ലാഹു, അറേബ്യൻ വാസ്തു ശില്പകലാരംഗത്ത് കെട്ടിട നിർമ്മാണ കലയിൽ അഗ്രഗണ്യനാണ് അബൂ ഹുദൈഫ റളിയല്ലാഹു. എവിടെയൊക്കെ ഓൾസുണ്ട് എന്ന് മൂപ്പർക്ക് അറിയാം, ഒന്ന് കണ്ടുപിടിക്കട്ടെ. എന്നിട്ടോ, എന്നിട്ട് ബാക്കി നാളെ രാത്രി പറഞ്ഞുതരാറ്. അബൂ ഹുദൈഫ റളിയല്ലാഹുവിനെ നിയോഗിച്ച് ആ പണി ഏൽപ്പിച്ചു. മൂപ്പർ അമ്പ് വരുന്ന ദ്വാരം ഇല്ലാത്ത ഭാഗമൊക്കെ കണ്ടുപിടിച്ചു. പിറ്റേന്നത്തെ രാത്രി ബറാ റളിയല്ലാഹുവിനോട് ചെനിയന്ത പരിപാടി. അപ്പൊ ബറായിബ്നു മാലിക് റളിയല്ലാഹുവിനെ പറയാണ്, നിങ്ങൾ സൈന്യത്തെ രണ്ടാക്കണം, ഒരു വിഭാഗം ഫ്രണ്ടിൽ നിങ്ങളുടെ നേതൃത്വത്തിൽ പോയി നിൽക്കണം, കുറച്ചാളെ എന്റെ കൂടെ വേണം ബാക്കിലേക്ക്. ഈ അമ്പ് വരാത്തൊരു സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക്, അവിടെ എന്നെ ഒരു കുന്തത്തിന്റെ മേലെ കെട്ടിപ്പൊക്കണം, ഒരു കുന്തത്തിന്റെ മേലെ എന്നെ കെട്ടിയിട്ട് പൊക്കണം ഈ വലിയ മതിലിന്റെ മേലേക്ക്. എന്നിട്ട് ഞാൻ അകത്തേക്ക് ചാടിയിട്ട് വാതിൽ തുറന്നു തരാം. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കണക്ക് പ്രകാരം 25,000 പട്ടാളക്കാർ അതിന്റെ ഉള്ളിലുണ്ട്. അവരോരോരു വെട്ടുവെട്ടിയാൽ ബറാ ഇബ്നു മാലിക് 25,000 പീസ് ആവും. ബറാ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ഖാലിദിന് എന്ത് പറ്റി? ബറാവ് പോയാ പോട്ടെ, ബറാവ് മരിച്ചാ പോട്ടെ, ബറായിനെ കൊണ്ട് ദുനിയാവിനെ എന്താ കാണുള്ളേ, അത് പോയിക്കോട്ടെ, ദീനു നിലനിൽക്കണം, അതല്ലേ വേണ്ടത്. അതുകൊണ്ട് ബറായിന്റെ കാര്യങ്ങൾ ഓർക്കണ്ട, ബറാ മരിക്കാൻ തീരുമാനിച്ചിരുന്നത് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദാകാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ലാറുണ്ട്. അപ്പൊ ഖാലിദ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബറാ നിന്റെ ധീരത ഞാൻ അഭിനന്ദിക്കുന്നു, അള്ളാഹുവിനെ സ്തുതിയാണ്. സൈന്യത്തെ രണ്ടായി വിഭജിച്ചു, കുറച്ചാളും മൂപ്പരെ കൂടെ വിട്ടു, കുറച്ചാളും ഫ്രണ്ട് പോയിരുന്നു. ഖാലിദ് നേതൃത്വത്തിൽ ബറാ റളിയല്ലാഹു അൻഹു ഒരു കുന്തത്തിന്റെ മേലെ കെട്ടി ഇവർ, നിങ്ങൾ ചിന്തിക്ക് ഈ പരിശുദ്ധ മതത്തിന് വേണ്ടി. നമ്മളാ ചെയ്യും അങ്ങനെ, നമ്മളെല്ലാം കൂടെ അങ്ങനെ തീരുമാനിച്ചെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, ഞാൻ 80 കിലോ ഉണ്ട് വെറുതെ കുന്തം പൊട്ടണ്ട, ഇവനെ കെട്ടിക്കോ 40 കിലോ ഉണ്ട്, പെരടിയിലിടൂല്ലോ ഓന്റെ പെരടിയിലിടൂ, നമ്മളെ മറ്റോനെ സ്വയം ഏറ്റെടുത്ത് ബറാ റളിയല്ലാഹു അൻഹു മൂപ്പരൊരു കുന്തത്തിന്റെ മേലെ കെട്ടിയിട്ട് പൊട്ടി ഈ ദീനിന് വേണ്ടി. ചിന്തിച്ചു നോക്കുക, എന്ത് ചെയ്തു നമ്മൾ, പറയണ സുബൈറും കേൾക്കണങ്ങൾ, എന്ത് ചെയ്തു ദീനിന് വേണ്ടി? ഒരു ഉണ്ണാക്കും ചെയ്തിട്ടില്ല ഇതുവരെ, ഉറപ്പ്. നമ്മൾ ഉമ്മയൊപ്പി മുസ്ലിമായോണ്ട് നമ്മൾ അങ്ങനെ മുസ്ലിമായി പോയി എന്നല്ലാതെ വേറെ എന്താക്കി നമ്മൾ? അള്ളാഹു നമ്മൾ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. എന്നിട്ട് ബറാറു തന്നെ കെട്ടിപ്പൊക്കിട്ട് ഈ മതിലിന്റെ മേലെ മൂപ്പരെത്തി. മതിലിന്റെ മേലെത്തിയിട്ട് മൂപ്പരിങ്ങനെ തോട്ടത്തിലേക്ക് നോക്കുമ്പോ കാണുന്ന കാഴ്ച രസകരമാണ്. അഭിലാഷം കൽബിലേറ്റി, എന്താണ് കാഴ്ച? അഗതാരി ലിഷ്കു നീട്ടി പറയാം സമയം നീക്കി കളഞ്ഞാളിതൊക്കെ ബാക്കി. അഭിലാഷം കൽബിലേറ്റി അഗതാരി ലിഷ്കു നീട്ടി പറയാം സമയം നീക്കി കളഞ്ഞാലിതൊക്കെ ബാക്കി. ഇന്നല്ലാഹ മഅന എന്നതറിഞ്ഞിടാന കുല്ലും അവനിൽ തന്നെ എല്ലാം മടക്കം പിന്നെ, കുല്ലും അവനിൽ തന്നെ
എല്ലാം അടക്കം പിന്നെ അഭിലാഷം കൽബിലേറ്റി അകതാരി നിഷ്കി നീക്കി പറയാം സമയം നീക്കി കളഞ്ഞാലിതൊക്കെ ബാക്കി മതിലിന്റെ മേലിൽ മുമ്പിൽ താഴേക്ക് നോക്കുമ്പോ കാണുന്ന കാഴ്ച മുസൈലിമത്ത് സമാമിയുടെ പട്ടാളക്കാർ ഒരു പന്തം കത്തിച്ച് ഈ തോട്ടത്തിൽ കുത്തിവെച്ചിട്ട് തോട്ടത്തിൽ അവിടെ ഇവിടെ ഇങ്ങനെ കടന്നുറങ്ങണം ഒരറ്റ ഒന്നും എല്ലാം ഉറങ്ങാം അൽഹംദുലില്ലാ മൂപ്പരി മതിലിന്റെ മേലിൽ നിന്ന് താഴേക്ക് ചാടി ചാടിയിട്ട് അവിടെ കിടക്കണുണ്ട് ഒരുത്തിന് അവന്റെ തലക്കൊരു വെട്ട് വെറുത്ത കൊടുത്ത് തല പൊറിഞ്ഞെടുത്ത് ഇവരെ എഴുന്നേറ്റു എന്നിട്ട് അപ്പൊ തല താഴേന്ന് ചോദിച്ചു നീ എടാ നമുക്കേ പോകുന്നത് കിടക്കടാ ബഞ്ചൂരിന്റെ അവിടെ തന്നെ വീണു അപ്പൊ വറാറിന്താലും നോക്കി നല്ല പരിപാടി കേട്ടാ വാതില് തുറക്കാൻ കയറിയ ബറാറിലാക്കുന്നു വാതില് തുറക്കാൻ മറന്നുപോയി മറന്നു എന്നല്ല റബ്ബ് മറപ്പിച്ചു കളഞ്ഞതാ അത് തുറക്കാൻ പാടില്ല അങ്ങനെ അതങ്ങനെ തുറക്കാൻ പാടില്ല അത് റബ്ബിന്റെ തീരുമാനം പിന്നെ ബറാറിലാക്കുന്നു ചെയ്യണത് കിടക്കുന്നവനെ കൊല്ല ഓരോരുത്തങ്ങനെ കിടക്കല്ലേ വെറുതെ അങ്ങനെ വെട്ടു തല അങ്ങനെ താഴെ കിടക്കും ഓരോരുത്തരിങ്ങനെ എഴുതിയേക്കും ചുരുക്കി പറഞ്ഞ ഇപ്പൊ യുദ്ധക്കളത്തിൽ എന്താ സംഭവം അറിയോ കുറെ ആള് പുറത്ത് കാത്തുനിൽക്കുന്നു അകത്ത് കുറെ എണ്ണ ഉറങ്ങുന്നു അതിന്റെ നടുവില് ടിസ്മിസ് കോറം പ്രൈവറ്റ് ആടം ടിം 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 ടി എട്ട് ടൈസാൽ ലക്ക് ലക്ക് പ്രേടം ബംബി ഇടംബർ ടിയ ബഹദൂർ ടിസ്മിസ് കോറം പ്രൈവറ്റ് ആടം ടിം 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 ഓരോരുത്തർ അങ്ങനെ 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 വെട്ടുമ്പോ ബറാഹുലാഹുന ചിന്തിച്ച് പടച്ചോ ഇത് ഫുള്ളായിട്ട് ഇപ്പൊ എത്ര എപ്പ ഞാൻ തീർക്കുക ഒരുപാടുണ്ടല്ലോ ഇവര് പരസ്പരം വെട്ടി മരിക്കട്ടെ മൂപ്പരെന്ത് ചെയ്തറിയോ ഈ പന്തം കുത്തിക്കടത്തി ഇരുട്ടാക്കി വാതില തുറക്കാൻ മറന്നിട്ടുള്ള ഇതിനാ കയറിയത് അത് മറന്നുപോയി ഇരുട്ടാക്കിട്ട് മൂപ്പരെന്ത് ചെയ്തു അറിയോ ഈ യുദ്ധക്കളത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ ഇത് കേട്ട മുസൈലിമിന്റെ കൗമി പിരാൻ തുള കാരണം അവര് വിളിക്കലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസൈലിമ റസൂലുള്ളാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ ഈ വാക്കം കേട്ടപ്പോ ഈ കൗമി എഴുന്നേറ്റ് പരക്ക വിട്ടു തുടങ്ങി ഇസ്ലാമിക സേന ഉള്ളിൽ കയറി വിചാരിച്ചിട്ട് പരക്ക വിട്ട് ബറാറിലാണ് കല്ലും പുറത്ത് കുത്തിയിരുന്നു തുടങ്ങി വെക്കണേ ഞാൻ ഉണ്ട് പറഞ്ഞു കുറെ കഴിഞ്ഞ് ഇത് സ്ട്രോങ് കുറയും നടപ്പ മെല്ലെ അപ്പുറത്ത് പോയിട്ട് ഇരുട്ടത്ത് പറയൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ ഇപ്പുറത്ത് വരും അപ്പുറത്ത് തുടങ്ങി യുദ്ധം അവസാനം ഒരു ചെങ്ങായി പന്തം കത്തിച്ച് ലൈറ്റത്ത് നോക്കുമ്പോ ഒരൊറ്റ മുസ്ലിം അതിന്റെ ഉള്ളിലുള്ള എല്ലാ കൗമിയുള്ളൂ നീയല്ലട അഞ്ചാളെ കൊന്നു എന്ന് പറഞ്ഞു ഇതാ കിടക്കുന്നു അത് നമ്മളെ പാർട്ടിയല്ലേ ഇരുട്ടത്തെന്ത് പാർട്ടി ഇങ്ങോട്ട് നോക്കുമ്പോ അങ്ങോട്ട് നോക്കാനുണ്ട് ഇരുട്ടത്ത് പാർട്ടിയുടെ അപ്പോഴാണ് ബറാ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത് റഹ്മാനായ റബ്ബേ വാതിലോർക്കാനാ ഞാൻ കയറിയത് അത് മറന്നുപോയി അകത്ത് ഭയങ്കര വെട്ടും തടവൊക്കെ കടവൊക്കെ ആലിദ് റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളോട് പറഞ്ഞ് ബറായിന്റെ കാര്യം പോക്കൈ അത് തീരുമാനമായി റെഡിയായി ബറാ റളിയല്ലാഹു ഉള്ള കുത്തിയിരുന്നൊക്കെ ചിന്തിക്കണം റഹ്മാനായ റബ്ബേ എന്താ ചെയ്യാ ഏതായാലും വാതിലോർക്കന്നെ വാതിലോർക്കാൻ തീരുമാനിച്ചു പറഞ്ഞു എന്നാ മിണ്ടാണ്ടല്ലേ ഓടണ്ട് അനങ്ങാണ്ട് ഓടി വാതിലോർക്കണ്ടേ അതല്ല എന്തുകൊണ്ടാ പറഞ്ഞ വാതിൽ തുറക്കാതിരുന്നറിയോ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞ് എന്തുകൊണ്ടെന്നറിയോ ആ സമയത്തെങ്ങാനും ബറാബിന് മാലിക്ക് വാതിൽ തുറന്നിരുന്നുവെങ്കിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു സൈന്യം അകത്ത് കയറിയിട്ട് ഉറങ്ങുന്നോനെ വിട്ടു അവരുറക്കിലാണ് യമാമ ചരിത്രം കറുത്ത അധ്യായമായി മാറുമായിരുന്നു ഇസ്ലാമിക സൈന്യം ഉറങ്ങുന്നവനെ കൊന്നു എന്ന പേര് വിദ്വേഷം വരും അത് പറ്റില്ലെന്ന് പറഞ്ഞു ഉറക്ക് ഒരു മരണമാണ് മരിച്ചു കിടക്കുന്നവനെ കൊല്ലുക ഭീരുത്വമാണ് ഇരുളിന്റെ മറവിൽ വെട്ടിക്കൊന്ന ചരിത്രം ഇസ്ലാമിലില്ല ഒളിച്ചു പാത്തും പതുങ്ങിയും ഒളിപ്പോരാളികളായിട്ട് കൊന്ന ചരിത്രം ഇസ്ലാമിലില്ല എല്ലാ യുദ്ധ ചരിത്രം എടുത്ത് പഠിച്ചോ എല്ലാ യുദ്ധ ചരിത്രം എടുത്ത് പഠിച്ചോ നമുക്ക് കാണാൻ ഇത് പരമമായ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ ശത്രു വെട്ടുമ്പോ അത് തടുക്കും തടുത്തിട്ട് തിരിച്ചു കൊടുക്കും പ്രതിരോധത്തിന് വേണ്ടി ഇതാണ് ഇസ്ലാമിക യുദ്ധപാഠം ലോകത്ത് പഠിപ്പിച്ചത് എല്ലാം അങ്ങനെ എല്ലാം സംഭവിച്ചു അപ്പൊ ഇവിടെ ഇവരെങ്ങാനും ഉറങ്ങുമ്പം അവര് കയറിയാ പിന്നെ സഹാബാക്കളെ പരക്കാട്ട് വിട്ടുകൊടുക്കലോ അപ്പൊ ഉറങ്ങിക്കിടക്കുന്നവരെ കൊന്നു ഇന്ന് പേര് ദോഷം ഉണ്ടാക്കാൻ പാടില്ല ഇവരുണരണം ഇവർ ഉണർന്നിട്ട് പച്ചയായ ബോധത്തോടെ നിൽക്കുമ്പോ അവരോട് പടപെടുത്തണം ഖാലിദ് ഇബ്നു വലീദ് ഇത് ജഗന്നിയൻ ദാബിന്റെ തീരുമാനമാണ് ആ തീരുമാനം അല്ലാഹു നടപ്പിൽ വരുത്തി ബറാബിന് മാലിക് റളിയല്ലാഹു അൻഹു വരണം പക്ഷെ മൂപ്പര് ഓടിപ്പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കാൻ പോണത് അത് ഈമാനാണ് ആ കൽബിന്റെ ഈമാനം പക്ഷെ വാതിൽ തുറക്കാൻ വലത് കൈ കൊണ്ട് വാതിലിന്റെ സാക്ഷ്യം പിടിച്ച ബറാ റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈക്ക് വെട്ട് കെട്ടി ആ കൈ അങ്ങട്ട് മുറിഞ്ഞിട്ട് താഴേക്ക് വീഴാതെ തോലിന്റെ മേലെ അങ്ങനെ തൂങ്ങിയിട്ട് ആടാൻ തുടങ്ങി താഴെ
അതൊന്നും മൂപ്പരങ്ങ് കാര്യാക്കിയില്ല. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. കൈ മുറിഞ്ഞിട്ട് നമ്മളാണെങ്കിലോ ഒരു ഞങ്ങളെ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഡോക്ടറെ തൊടുന്ന അടുത്തെല്ലാം വേദന. ഡോക്ടർ ഇങ്ങനെ തൊട്ട് നോക്കി, എനിക്ക് വേനുണ്ടോ ഇല്ല, ഇവിടെ ഉണ്ടോ ഇല്ല, ഇവിടെ ഉണ്ടോ ഇല്ല, നിന്റെ കൈയോണ്ട് തൊട്ട് വേനുണ്ടോ ഉണ്ട്, ഇവിടെ ഉണ്ട് ഉണ്ട്. ഡോക്ടർ ഇപ്പം എൻ്റെ വിരൽ പിടിച്ച് നോക്കുമ്പോൾ വിരൽ മുറിഞ്ഞിന് മുള്ളു കറച്ചിട്ട്, ആ വിരലോണ്ട് അപ്പം ഇങ്ങനെ തൊടുന്നു, നിനക്ക് വേനുണ്ടാവില്ലേ, ഇവനെന്തൊരു പൊട്ടന. ഇവർക്കത്തൊന്നും പ്രശ്നമല്ല, കൈ മുറിഞ്ഞൊന്നും പ്രശ്നമല്ല. കൈ അങ്ങനെ താഴെ നാടി കളിക്കുമ്പോ ഇടത്ത കൈകൊണ്ട് വാതിൽ തുറന്നു, മലവെള്ളം പോലെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സിനിമ രക്ഷം കെട്ടി. ഇനിയാണ് ഒട്ടുക്കത്തെ പോരാട്ടം. യദിന്മേൽ പിടിച്ച വാളുയർന്നു താണോ, ഉശീര സ്വഹബാരം കൂതിച്ചിടുന്നു, ഉഫാറിൻ ഉള്ളിൽ ഭയം കയറിടുന്നു. യമാമ പടനീലം പൊടി നിറഞ്ഞു, യദിന്മേൽ പിടിച്ച വാളുയർന്നു താണോ, ഉശീര സ്വഹബാരം കൂതിച്ചിടുന്നു, കുഫാറിൻ ഉള്ളിൽ ഭയം കയറിടുന്നു. ഒടുക്കത്തെ പോരാട്ടം ഭാരതീയ റളിയല്ലാഹു നടത്താൻ തീരുമാനിച്ചു. എരച്ചങ്ങട്ട് കയറി പൊരിഞ്ഞ പോരാട്ടം. ഈ ബറാഖ് റളിയല്ലാഹു ഈ കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഒരു കയ്യിൽ വാൾ പിടിച്ച് നടക്കാം. ഹൈമാന്റെ കടുപ്പാതെ ഹൈമാന്റെ ഇതിങ്ങനെ ആടിക്കളിക്കുകയാണ്. ഇത് വല്ലാണ്ട് ഇറങ്ങാറാക്കുന്നുണ്ട് ഈ കൈ ഇങ്ങനെ ആടുമ്പേ. ബറാഖ് റളിയല്ലാഹു പിന്നെ കൊല്ലാൻ ഒരുത്തം വന്നു, കാരണം മൂപ്പരാണ് ഈ വാതിൽ തുറന്നിട്ട് ഇറങ്ങാറാക്കിയാണ്. ഇവനങ്ങനെ വരുന്നുണ്ട് വാൾ കൊണ്ട്, ഇവനെ കൊല്ലുമ്പോൾ ഈ കൈ വല്ലാണ്ട് ഇറങ്ങാറാക്കുന്നുണ്ട്. ബനാണെങ്കിലോ ഈ കൈ മുറിഞ്ഞിട്ടും ഈ കൈ ശ്രദ്ധിക്കാണ്ട് യുദ്ധം ചെയ്ത ബറാഖിനെ നോക്കിയിട്ട് അത്ഭുതപ്പെടുകയാണ്. മുറിവല്ലാന്ന് ഇത് മുറിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങല്ലേ, ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിക്കളിക്കാണ്. ഇവൻ അടുത്തെത്തി ബറാഖിനെ കൊല്ല, ഇവനക്ക് ഉറപ്പാണ് വെട്ടിയ തടുക്കാൻ പരിചയമില്ല, ഒരു കയ്യിൽ വാളേ ഉള്ളൂ ശരിയാക്കാം. പക്ഷെ ബറാഖില്ല അവന് നീയത്ത്, എന്തായാലും ഇവനാ ഞാൻ കൊല്ലും ദീനിന് വേണ്ടിയിട്ട്. കൈ പോയാൽ തർക്കണമൊന്നുമില്ല, ഞാൻ മരിച്ചാൽ തർക്കണമൊന്നുമില്ല, പ്രശ്നമില്ല. ഈ ആടുന്ന കൈ ഉണ്ടല്ലോ, ഇങ്ങനെ ആടുന്ന കൈ എടുത്തിട്ട് ആട്ടിയിട്ടാണ്ട് വെച്ചൊരു കല്ലിൻ്റെ മേലെ അങ്ങനെ അതിന്റെ മേലെ വലത്തെ കാലട്ട് ചപ്പട്ടി പിടിച്ചു വഴുന്നു. മറ്റോ വരുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ നോക്കാണ്ട് കൈ ഇങ്ങനെ മുറിഞ്ഞ കൈയെടുത്ത് കല്ലുമ്മല് വെച്ചിട്ട് കല്ലിന്റെ കാലും കാലിങ്ങനെ ചാവിട്ടിയാണ്ട് പിടിച്ചു. സിറത്തിൽ അലവി ദഹലവി പോലെയുള്ള യുദ്ധചരിത്രം പറഞ്ഞ് ചാവിട്ടിയാണ്ട് പിടിച്ചിട്ട് വരുന്നവനെ വെട്ടുന്നതിന് ഒരു ടാപ്പ് പറഞ്ഞിട്ട് പറിച്ചു. കൈ അങ്ങോട്ട് പോകുമ്പോഴേക്ക് അവനെ വെട്ടി താഴേക്കിട്ട് പള്ള പുറത്തേക്ക് വന്നപ്പോ വാളവിടെ വെച്ച് പിടിച്ചു. സ്വർഗത്തിലേക്ക് പാറി പറന്ന് പോയപ്പോ അത് കണ്ടു നിൽക്കുകയല്ല ഇസ്ലാമിക സൈന്യം, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഭാഗത്ത് അടിപൊളി യുദ്ധം നടക്കുന്നു. കുഫാറിന്റെ കഴുത്തിൽ തട്ടി ചൂടാലാവിടത്തിൽ നിണവും പൊട്ടി, നേടാനവരൊക്കെ തിടുക്കം കാട്ടി. യമാമ പോർക്കളത്തിൽ അഥവാ ഹദീഖത്തുർ റഹ്മാൻ എന്ന തോട്ടത്തിൽ കൊടുമ്പിരി കൊണ്ട് യുദ്ധം നടക്കാം. അപ്പൊ രണ്ട് ചെറുപ്പക്കാർ മുസൈലിമിടെ ഡോർ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി. ഈ പഹയനെ പരിതാൻ തുടങ്ങി. ഒരു ബെഡ്റൂമിൽ ചെയ്താൽ ഇവൻ എവിടെ പോയി? അവസാനം ഒരടച്ചിട്ട മുറി കണ്ടു, ചാപ്പിട്ടിയായിട്ട് തുറന്നു. ചാപ്പിട്ടി തുറന്നിട്ട് ഓടുമ്പോ പോതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. മുസൈലിമിയാണെന്ന് കരുതിയിട്ട് വാളുയർത്തി പോതപ്പാണ്ട് വലിച്ചു. പോതപ്പ് വലിച്ചു നോക്കുമ്പോ അത് മുസൈലിമിയായിരുന്നില്ല, രണ്ട് പെൺകുട്ടികളായിരുന്നു. പെൺകുട്ടികളെ കണ്ടപ്പോ പോതപ്പപ്പെട്ടിട്ട് ഇവർ തിരിച്ചും കൂടി കളഞ്ഞു. രണ്ട് ചെറുപ്പക്കാരും തിരിച്ചോടുമ്പോ രണ്ട് പെൺകുട്ടികളും ചാടി എന്നിട്ടിട്ട് പേര് വിളിച്ചു. ഹാരിസ് തിരിഞ്ഞു നോക്കി, ആരാണ് എന്റെ പേര് വിളിച്ചത്? മെല്ലടുത്തേക്ക് വന്ന് നോക്കി, ഏ ഫർഖനാസ് നീ എന്താ ഇവിടെ? എന്റെ സഹോദരിയോ ഇവിടെ വന്ന് ചേരുകയോ? എന്തിത് ഞാൻ ഇന്ന് കാണുന്നു, എന്റെ കൽപകം അമിതയേറുന്നു. കുല്ലുമവളെന്ന് ചൊല്ലുന്നു, കഥ കേട്ടുകൊണ്ട് ആരിസ് നിൽക്കുന്നു. ചാരി റമിയയെ നോക്കുന്നു, അവൾ നാണമിനാലത മാറുന്നു. അതെ,
ഹാരിസ് റളിയല്ലാഹു അടുത്ത് വന്നിട്ട് ഫറോനാസിനെ കണ്ടപ്പോൾ ഫറൂ നീ എന്തെവിടെ കള്ളപ്രവാചകൻ മുസൈലിമ ബിൻ സമാമയുടെ കൊട്ടാരത്തിനകത്ത് എന്റെ പെങ്ങൾക്ക് എന്താ പണി ഞാനോ എന്റെ ബാപ്പാന്റെ മുതുകത്ത് പറഞ്ഞ പെൺകുട്ടി മുസൈലിമത്തുൽ ഖദാബ് എന്ന കള്ളന്റെ കൊട്ടാരത്തിൽ എങ്ങനെ എത്തി എന്ന് അറിയണം എനിക്ക് ഇല്ലെങ്കിൽ ആദ്യത്തെ വിട്ട് നിന്റെ തലക്ക് അതുകൊണ്ട് പറ ഉറപ്പ് ആദർശത്തിന് അപ്പുറത്ത് മറ്റൊന്നില്ലെന്ന് മനസ്സിലാക്കിയ ഫർഹനാസ് കഥ പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്നിട്ട് ഫർഹനാസ് ചോദിച്ചു വാരിക്കുഴി കുഴിച്ച ഒരു വിവരം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാന്നില്ലേ ആരാന്ന വിചാരിച്ച് എന്റെ കൂട്ടുകാരിയായി വേലക്കാരി ആണിന്റെ കോലം കെട്ടിച്ച് പറഞ്ഞു വിട്ടതാ അല്ലെങ്കിൽ നിങ്ങൾ ആ വാരിക്കുഴിയിൽ പോലും കുടുങ്ങിപ്പോകുവാൻ ഇന്നലെ നല്ലോണം തിന്നില്ല ഞം 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 പി പി അടിച്ചില്ല എവിടുന്ന് കിട്ടിയെന്നാ വിചാരിച്ചേ തിന്നത് എവിടെന്ന് ഈ പട്ടാളക്കാർ തിന്ന ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഈ കോമ് കടന്നു നോക്കിയപ്പോ ഇവരെ ഭക്ഷണം ബാക്കിലൂട്ട് പുറത്തോട്ട് ഇറക്കിയിട്ട് ഇവിടെ അങ്ങക്ക് കൊണ്ടു തന്നെ ആണുങ്ങളെ കോലം കെട്ടിട്ട് അപ്പൊ പറഞ്ഞു അൽഹംദുലില്ലാ എന്റെ പെങ്ങള് വഴി വഴിച്ചിട്ടില്ലല്ലേ എന്നുള്ളത് മുസ്ലിം എവിടെയെന്ന് വെച്ചു അപ്പൊ പറഞ്ഞു നിങ്ങള് പരിധിയാക്കിട്ടാത്ത ഒരു സ്ഥലത്ത് അവനുണ്ട് കാണിച്ചു ഇതിന് തന്നെയാണ് എന്റെ പിതാവിനെ പറഞ്ഞു വിട്ടത് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയിട്ട് ഭൂമിക്കടിയിലേക്കൊരു ഗുഹ അതിനൊരു ഡോറും ഇവള് പറഞ്ഞു ഇതിന്റെ അകത്തുണ്ട് ആ പേരിച്ചായി കിടക്കുന്നു ചവിട്ടി പൊളിച്ച ഉള്ളിലുണ്ട് പറഞ്ഞു ഖാലിദ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഹസ്രത്ത് ഹാരിസ് റളിയല്ലാഹുവിന് ഒരൊറ്റ ചവിട്ട് വാതിൽ വാതിന്റെ പാളി അങ്ങോട്ട് അടർന്ന് തീർച്ചിട്ട് അകത്ത് കിടക്കുന്ന മുസൈലിമിന്റെ നെഞ്ചത്ത് പോയിട്ട് വീണു വീണപ്പോ ഇവരെ പുറത്തെ പന്തത്തിന്റെ ലൈറ്റിന് കാണുന്ന രണ്ടാൾ ഡോറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു മുസൈലിമ ചോദിച്ചു ഖാലിദിന്റെ പട്ടാളക്കാർ അകത്ത് കയറിയോ അവര് പറഞ്ഞു കേറിയല്ലോ എവിടം വരെ കയറി ഇവിടം വരെ കയറി അപ്പൊ നിങ്ങള് ഞങ്ങൾ ഖാലിദിന്റെ പട്ടാളം നിങ്ങൾ എന്തിനു ഇവിടെ വന്നു എന്തിന് വർത്താനം പറഞ്ഞോണ്ടിക്കുന്നതിനിടയിൽ ഈ പേരിച്ചായി ഓടിക്കളഞ്ഞു ഇവരെ കാലിന്റെ ഇടയിലോട്ട് അങ്ങോട്ട് ഓടി ഇവനറിയാലോ കുണ്ടും പരമ്പും തുണ്ടൊക്കെ ഇവനറിയാം ഇവന്റെ കൊട്ടാരവും തോട്ടമല്ലേ ഇവർക്ക് അതൊന്നും അറിയില്ല ഒരു ഭാഗത്തൊരു പന്തത്തിന്റെ വെളിച്ചത്തിൽ യുദ്ധം നടക്കാണ് മറുഭാഗത്ത് ഇവൻ ഓടുകയാണ് ഇവന്റെ ബാക്കിൽ ഇവർ അങ്ങോട്ട് ഓടുമ്പോൾ ഇവനുണ്ട് ഇങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടുമ്പോൾ ഇവനുണ്ട് അങ്ങോട്ട് ഓടും ഇവര് വീഴും ഇവൻ എഴുന്നേറ്റ് ഓടും ഒരു തരത്തിൽ പഹയനെ പിടിക്കാൻ കിട്ടുന്നില്ല അവസാനം ഓടി ഓടി ഇവന്റെ ബാക്ക് തറന്നപ്പോ ഹാരിസ് റളിയല്ലാഹു അൻഹു കൂട്ടാരോട് പറഞ്ഞു ഇവനെ വിടാൻ പാടില്ല ഞാൻ മരിച്ചാൽ നീ വിടാൻ പാടില്ല ആയിക്കോട്ടെ എന്നാണ് രണ്ടാളും ഇവന്റെ ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരത്ഭുതം സംഭവിക്കുന്നത് എന്താണ് അത്ഭുതം എന്ന് ഞാൻ പറയാം ആരാണ് മുസൈലിമെ കൊല്ലുന്നത് എന്നും പറയാം ഇനി എന്താണ് മുസൈലിമത്തെ സമാമ എന്ന പെരിച്ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസം അനുഭവിച്ച് ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന അത്ഭുതം മുസൈലിമ കമഴ്ന്നടിച്ച് വീണിട്ട് കിടന്ന് പിടക്കുന്നു ഇവർ ഓടി വന്ന് മലർത്തി കിടത്തുമ്പോൾ നെഞ്ചിൽ ഒരു ചാട്ടുള്ളി തറച്ച് കയറിയിട്ട് രക്തം ചീറ്റുകയാണ് ആകാശത്തിലേക്ക് ചാട്ടുള്ളി കംപ്ലീറ്റ് അങ്ങ് തുളഞ്ഞ് കയറിയിട്ടുണ്ട് അത് പറിച്ചെടുക്കാൻ കഴിയാതെ മുസ്ലിമ കുടുങ്ങിയിട്ടുള്ളത് പെട്ടെന്ന് ഇവര് നാല് ഭാഗത്തേക്ക് നോക്കി ഓടുന്ന മുസൈലിമിന്റെ നെഞ്ചത്തേക്ക് കൃത്യമായി ചാട്ടുള്ളി എറിയാൻ കഴിവുള്ളവർ ആരാണ് ഒരു ചെടിയുടെ പിന്നിൽ നിന്നൊരു കുറിയ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും സലാം മടക്കി ഇവർ നോക്കിയിട്ട് അറിയാതെ പറഞ്ഞു പോയി വക്ഷി നീ അതെ ഭൂമിയിൽ അംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നെഞ്ചിലേക്ക് ചാട്ടുളി എഴുതി വിട്ട അതേ പക്ഷി അതേ ചാട്ടുളി ഹംസപ്പുലിയുടെ നെഞ്ചു തുളച്ചോരസ്ത്രം കൊണ്ട് പക്ഷി സിംഹക്രൂരൻ കല്ലാബിനെയും വധിച്ചാനേ ഹംസപ്പുലിയുടെ നെഞ്ചു തുളച്ചോരസ്ത്രം കൊണ്ട് പക്ഷി സിംഹക്രൂരൻ കല്ലാബിനെയും വധിച്ചാനേ അസദുവാഹി ഒരാൾ കിട്ടിയ ഷഹീദിന് പകരം വീട്ടി സ്വഹാബി കണ്ണു തുടച്ചു നടന്നാലേ മുസൈലിമത്ത് സമാമിയുടെ നെഞ്ചിലേക്ക് ചാട്ടുളി എഴുതി വിട്ടത് അല്ലെങ്കിൽ ആ അസ്ത്രപ്രയോഗം നടത്തിയത് മഹാനായ വക്ഷി റളിയല്ലാഹുവിനെ അംസത്ത് റളിയല്ലാഹുവിനെ വധിച്ച വക്ഷി റളിയല്ലാഹു അന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ കീഴിൽ ഇസ്ലാമിക സൈന്യത്തിനെതിരെ ഉഹദ് യുദ്ധത്തിൽ ധീര പോരാട്ടം നടത്തിയ മനുഷ്യനായിരുന്നല്ലോ പക്ഷി എന്ന് പറഞ്ഞാൽ ഖാലിദ് റളിയല്ലാഹുന്നു ഉഹദ് യുദ്ധത്തിൽ ശത്രു സമൂഹത്തിലാണ് കൂടെയാണ് ശത്രുവിന്റെ യുവനേതാവാണ് ഇന്ന് അതേ പക്ഷി ഖാലിദ് റളിയല്ലാഹുന്നു ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവാണ് അതേ നേതാവിന്റെ ചോട്ടിലാണ് ഉഹദിൽ ഇസ്ലാമിനെതിരെ ബഷീർ റളിയല്ലാഹു യുദ്ധം ചെയ്തത് ഇപ്പൊ യമാമയിൽ ഖാലിദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിൽ ബഷീർ റളിയല്ലാഹു യുദ്ധം ചെയ്യുന്നത്
മുസൈലിമത്ത് സമാമയെ കൊന്ന് കടത്തിയിട്ട് അവന്റെ ജഡം വലിച്ചു കൊണ്ടുവന്ന് അവിടെ കിടത്തിയപ്പോ മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. ഖാലിദ് റളിയല്ലാഹു യുദ്ധക്കളൊക്കെ ചുറ്റി നടന്നിട്ട് വന്നിട്ട് കരയുമ്പോ സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? അപ്പൊ പറഞ്ഞു, മുസൈലിമയെ കൊന്നതിനെ ഞാൻ സന്തോഷിക്കാണ് വേണ്ടത്, പക്ഷേ എന്റെ കൽബ് പൊട്ടിപ്പോയതല്ല. ഇതുവരെ നടന്ന ഒരു ഇസ്ലാമിക യുദ്ധക്കളങ്ങളിലും ഇത്ര മാത്രം പേര് ഷഹീദായിട്ടില്ല. 1200-ലധികം പേരാണ് ഇസ്ലാമിക യുദ്ധക്കളമായ യമാമയുടെ പോർക്കളിൽ ഷഹീദായത്. അതിൽ ഏകദേശം 700-ഓളം ആൾക്കാർ ഹാഫിദുകളാണ്. അതുകൊണ്ടാണല്ലോ മുസൈഫ് രൂപത്തിൽ ഖുർആൻ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അബൂബക്കർ പറഞ്ഞു, അബൂബക്കർ മുസൈഫ് രൂപത്തിൽ ഒരുമിച്ച് കൂട്ടണം ഖുർആൻ എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുനു സ്വീകരിച്ചിട്ടില്ല. റസൂലുള്ള ചെയ്യാത്ത പണി ഞാൻ ചെയ്യില്ല. പക്ഷെ മഹാനായ ഉമർ റളിയല്ലാഹുനു വാദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു മുന്നിൽ. ഉമർ റളിയല്ലാഹുനു പിന്നെ ഒരുപാട് പ്രഖ്യാപനത്തിനനുസരിച്ച് വഹി ഇറങ്ങിയത് സത്യം അറിയാലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു. റസൂലുള്ള ഉണ്ടെങ്കിൽ വഹി ഇറങ്ങുമല്ലോ. പ്രസൂറത് ഇല്ലാത്തത് കൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാദം ശരിയാണെന്ന് മനസ്സിലാക്കിയ ഭരണാധികാരി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തിന്റെ പിൽക്കാല സമൂഹത്തിന് വേണ്ടി മുസൈഫ് രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ഒരുമിച്ച് കൂട്ടാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രേരണ കൊണ്ടാണ് തുടങ്ങിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രചോദനം നൽകിയത് യമാമ പൊർക്കളമാണ്. 700-ഓളം ഹാഫിദുകൾ അവിടെ കൊല്ലപ്പെട്ടു പോയി, ഷഹീദായിട്ടുണ്ട്. 700-ലധികം ആൾക്കാര് ഹാഫിദുകളാണെന്ന് ചരിത്രം പറഞ്ഞു. അവരൊക്കെ എങ്ങനെ ഹാഫിദുകൾ കൊല്ലപ്പെട്ടു പോയാൽ, ഷഹീദായി പോയാൽ ഭാവി തലമുറക്ക് ഖുർആൻ കിട്ടാതെയാകുമോ എന്ന് ഭയന്നു പോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വല്ലാത്ത നിർദ്ദേശമാണ് ഈ വിശുദ്ധമായ കലാം ഒരുമിച്ച് കൂടാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി പ്രേരിപ്പിച്ചത്. മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം, ഉണ്ട്. അങ്ങനെ യുദ്ധക്കളത്തിൽ 1200-ലധികം പേര് ഷഹീദായ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ വെളുത്ത പതാക ഹദീഖത്തുർ റഹ്മാന്റെ തോട്ടത്തിന്റെ മേലെ കുത്തി നിർത്താൻ ഹിഷാം റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അപ്പോഴാണ് ഹാരിസ് റളിയല്ലാഹു അൻഹു രണ്ട് പെൺകുട്ടികളെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കൊടുത്തത്. ഇതെന്റെ പെങ്ങളാണ്, ഇത് അവരുടെ വേലക്കാരി റമിയാണ്. പരിചയപ്പെടുത്തി കൊടുത്തു, അവർ ചെയ്ത നല്ല കാര്യം പറഞ്ഞു കൊടുത്തു. ആ പെൺകുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്തു മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് കാലമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇനി എൻ്റെ പെങ്ങളെ എനിക്ക് നാട്ടിലാക്കണം, ഉപ്പാൻ എടുക്കലാക്കണം, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം മദീനയിലേക്ക്. സമ്മതിച്ചുകൊണ്ട് വലിയൊരു സംഘം മരണം വിതച്ച പൂന്തോട്ടമെന്ന ഹദീഖത്തുൽ മൗത്ത്, ഒരു കാലഘട്ടത്തിലെ ഹദീഖത്തുർ റഹ്മാൻ ഹദീഖത്തുൽ മൗത്തായി രൂപാന്തരപ്പെടുമ്പോൾ അതിൽ നിന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു സൈന്യം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൊച്ചു സംഘം മഹാനായ ഹാരിസ് റളിയല്ലാഹു അൻഹു തന്റെ പെങ്ങളെ ഒരു കുതിരപ്പുറത്തിരുത്തി അവളുടെ കയ്യിലേക്ക് ആമിദിനെ കൊടുത്തു. മറ്റൊരു കുതിരപ്പുറത്ത് മൂപ്പരങ്ങോട്ട് കയറിയപ്പോൾ വേഗത്തിൽ പൊട്ടിക്കരച്ചിൽ റമിയ എന്ന വേലക്കാരി പെണ്ണാണ്. റമിയന്റെ അടുക്കിലേക്ക് ഫർഹനാസ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല മോളെ, ഞാൻ നിന്നെ വിടില്ലെന്ന്. ആരാണ് റമിയ എന്നുകൂടി നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. റമിയയുടെ പിതാവ് ഒരു മുസ്ലിം ആയിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിശ്വസിച്ച ഒരാളാണ് റമിയാന്റെ ഉപ്പ. അയാൾ കച്ചവടക്കാരനായിരുന്നു. ഒരിക്കൽ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് മുസൈലിമ കള്ളപ്രവാചകത്തെ വാദം ആരംഭിച്ചത്. കള്ളപ്രവാചകത്തെ വാദം ആരംഭിച്ച മുസൈലിമയുടെ കൊട്ടാരത്തിലേക്ക് പോയിട്ട് മുസൈലിമയുടെ മൂക്കിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അന്ത കദ്ദാബ്, നീ കള്ളനാണ്. ആ മനുഷ്യന്റെ ഈമാൻ പറയിപ്പിച്ചു. എന്നിട്ട് തിരിച്ചു പോയി രാത്രി വീട്ടിൽ. വീട്ടിലേക്ക് എത്തുമ്പോൾ മുസൈലിമയുടെ പട്ടാളക്കാർ ആ കൊച്ചു വീട്ടിന് തീ വെച്ചു കളഞ്ഞു. തീ വെച്ചപ്പോൾ ഈ കൊച്ചുമോളാണെന്ന് റമിയ ആ മകളുടെ കയ്യും പിടിച്ച് ബാപ്പയും ഉമ്മയും പുറത്തേക്ക് ഇറങ്ങി. ഓടും നോട്ടത്തിൽ വഴിവക്കിൽ പതുങ്ങിയിരിക്കണ മുസൈലിമയുടെ പട്ടാളക്കാർ ബാപ്പാനും ഉമ്മാനും വെട്ടിക്കൊന്നിട്ട് തീയിലേക്ക് വലിച്ചെറിഞ്ഞു. അഗ്നികുണ്ടത്തിൽ ഉമ്മയും ഉപ്പയും കത്തി അമർന്ന് ചാരമാകുന്നത് കണ്ടു ആ ചെറിയ പെൺകുട്ടി. അവളുടെ കൽബിൽ ജ്വലിച്ചു നിന്ന അഗ്നികുണ്ടം മാതാപിതാക്കൾ അമർന്നു പോയ ആ അഗ്നികുണ്ടമല്ല, ഈമാനിന്റെ സ്ഫുലിംഗമായിരുന്നു. അവൾ ആദർശത്തെ പണയം വെച്ചില്ല. ആ പെൺകുട്ടിയെ മുസ്ലിമിയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ടു അടിമ വേല ജയിച്ചു, അടിമ സ്ത്രീയാക്കി അവിടെ ജീവിപ്പിച്ചു. പക്ഷേ അടിമ സ്ത്രീയായിട്ട് മുസ്ലിമിയുടെ കൊട്ടാരത്തിൽ റമിയെ ജീവിക്കുമ്പോഴും അവളുടെ കൽബിന്റെ അകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ ഈ വാക്കായിരുന്നു, ഈ ആപ്തവാക്യമായിരുന്നു ആ പെണ്ണ് അതിലൂടെയാണ് ജീവിച്ചത്. ആ റമിയാനെ കെട്ടിപ്പിടിച്ചിട്ട് ഫർഹനാസ് പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന്. അവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഹാരിസിനോട് പറഞ്ഞു, യുദ്ധാനന്തര ഗനീമത്ത് മുതലിൽ ഇവൾ നിനക്ക് അവകാശപ്പെട്ടതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാവ് കൊണ്ട് നിക്കാഹ് ചെയ്തിട്ട് നീ നിന്റെ മണവാട്ടിയാക്കണം ഈ പെണ്ണിനെ എന്ന് പറഞ്ഞപ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹു മറ്റൊരു കുതിരപ്പുറത്ത് അവളെ കയറ്റിയിരുത്തി. ആ കൊച്ചു സംഘവും ഹദീഖത്തുൽ മൗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. രണ്ട് സംഘവും യമാമയിൽ നിന്ന് അവരുടെ നാടുകളിലേക്ക്, ഒരു വിഭാഗം മദീനയിലേക്ക്, മറ്റൊരു കൊച്ചു സംഘം ഉമാറയിലേക്ക് നടന്ന് അവർ പിന്നെത്തിയത് ദിജില എന്ന നദിയുടെ തീരത്തുകൂടെയാണ്. ആ ദിജില നദിയുടെ തീരത്തുകൂടെ രണ്ട് സംഘവും വരിവരിയായി നടന്നു പോകുന്ന ഒരൊട്ടക സംഘത്തിന്റെ ആ നിഴൽ കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് ബാക്കി വെച്ചുകൊണ്ട് മരണം വിതച്ച പൂന്തോട്ടം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോ ഹാരിസ് അറിയാതെ പിന്നോട്ട് നോക്കുന്നുണ്ടായിരുന്നു. റമിയ നാണം കൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്നുമുണ്ടായിരുന്നു.
പൂവിയാൽ കാനന്ദമേറുന്നു നല്ലോണം പൂമുറ്റത്തായി വീശിയിടുന്നു മുല്ലമണം മനസകമിൽ കുളിർച്ചൊരിയും മാതൃപദാണതേതാണ് മധുര സ്വപ്നമീയുലകിൽ പൂവണയണതെന്നാണ് മധുനുകരും ദിനമോർത്തൻ കൽവകം വിഷപ്പാണേ മണ്ണവനെ ആ ദിനമിൽ നിൻ കൃപ ചൊരിയണേ ഉന്നാരപ്പൂമോൾ റമിയാക്ക് കല്യാണം പുതുമാരൻ ഹാരിസ് ചേരുന്ന കല്യാണം പൂവിയാൽ കാനന്ദമേറുന്നു നല്ലോണം പൂമുറ്റത്തായി വീശിയിടുന്നു മുല്ലമണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദിജില എന്ന ഇറാഖിലെ നദിയുടെ തീരത്തുകൂടെ ഒരൊട്ടക സംഘം തിരിച്ചു വരുന്ന ഒരു നല്ല കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുമ്പോൾ ദിജിലക്ക് നാവുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ പല ചരിത്രവും നമ്മോട് പറഞ്ഞു തരാൻ കഴിയുമായിരുന്നു. ബഗ്ദാദും ഇറാഖും ചരിത്രത്തെ സമ്മാനിച്ച ചില നല്ല മുഹൂർത്തങ്ങളെ ഇന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി ഒഴുകുന്ന ദിജില നദിയും യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുകൂടെ പോകുന്ന കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ സഞ്ചാരികൾക്ക് പറയാതെ പറയാനും അറിയാതെ വായിച്ചെടുക്കാനും ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ ഈ രണ്ട് നദിക്കരയിലും സമ്മാനിച്ചു വെച്ചിട്ടാണ് കാലം മുന്നോട്ട് കടന്നു വന്നത്. ആ കാലത്തിനോടൊപ്പം നമ്മളും നടന്നു വന്നിട്ടുണ്ട്. തിരിച്ചു പോകാൻ സമയമായിട്ടുണ്ട്. വീട്ടിലേക്കും തിരിച്ച് ഖബറിലേക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇമാനോടെ തിരിച്ചു പോകാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാൻ പറഞ്ഞ നല്ല വാക്കുകൾ സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ഖാലിദുബ്നു വലീദിനെ പോലെയുള്ള മഹാരഥന്മാരുടെ ഹക്ക് ജാബർക്കത്ത് കൊണ്ട് അള്ളാഹു ഈ ലോകത്തും പരലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പടച്ച തമ്പുരാൻ നമ്മളിൽ നിന്ന് വിടപറഞ്ഞ് പോയ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നാമായി ബന്ധപ്പെട്ടവർ വസീയത്ത് നൽകുക, അവരുടെ ഒക്കെ കബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ട സകലർക്കും, നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുമായി ബന്ധപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാൻ വസീയത്ത് നൽകിയവർക്ക് എല്ലാവർക്കും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കടങ്ങൾ വിട്ടാൽ അള്ളാഹു മാർഗം നൽകുമാറാകട്ടെ. ഒരുപാട് നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന നാടാണിത്. ഒരുപാട് നല്ല സംഭാവനകളും കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വന്നപ്പോൾ ഭക്ഷണം നൽകിയവരും ഞങ്ങളുമായി സഹകരിച്ചവരും മുത്താലിമുകളടക്കം അതണേന ഉസ്താദടക്കം എല്ലാവർക്കും അള്ളാഹു സ്വർഗം പകരമായി അള്ളാഹു നൽകുമാറാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകുമാറാകട്ടെ. മഹാനായ ഉസ്താദിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആഫിയത്തോടെയുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് ഒരുപാട് കാലം ദീനി ഹിദ്മത്തിലായിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്ന്, ആ മഹാമനുഷ്യൻ്റെ കീഴിൽ നിന്ന് ഇൽമു പഠിക്കാനുള്ള ഭാഗ്യം ഒരുപാട് മുത്തലിമികൾക്കും ഉണ്ടാകുമാറാകട്ടെ. നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നയിക്കാൻ നായകന്മാർ വേണം, കാലത്തെ അതിജീവിക്കുന്ന നായകന്മാർ വേണം. അക്കൂടത്തിൽ അള്ളാഹു അദ്ദേഹത്തെ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോ പടച്ച തമ്പുരാൻ നല്ല മാർഗത്തിൽ ജീവിച്ച് നല്ല മാർഗത്തിൽ മരിച്ചു പോകുന്ന നല്ലവരന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ